അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആറാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ്റെ പാഠഭാഗങ്ങളും മോഡൽ ക്വസ്റ്റ്യനുമാണ് വായിക്കാൻ പോകുന്നത്. ലിസാനുൽ ഖുർആൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ആദ്യം നമുക്ക് പാഠം ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് ചർച്ച ചെയ്തു പോകാം. അത് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ടെസ്റ്റൊക്കെ എടുത്ത് എൻ്റെ കൂടെ ഇരുന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സംശയം വരുന്ന ഭാഗത്ത് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, വീണ്ടും എന്ത് ചെയ്യുക, വീഡിയോ പ്ലേ ചെയ്യുക, വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ നോക്കി, ഇങ്ങനെ ഈ വീഡിയോടൊപ്പം നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ കൊണ്ട് വായിക്കും, നിങ്ങൾക്ക് പട്ടാപ്പെട്ട് ഉത്തരം പറഞ്ഞ് നിങ്ങളുടെ ഉഷാറായിട്ട് ഉത്തരം പറയാൻ കഴിയും. ഇൻഷാല്ലാ, അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ പാഠം എല്ലാവരും എടുക്കുക, ലിസാനുൽ ഖുർആൻ ഒന്നാമത്തെ പാഠം. ആദ്യം തന്നെ ലിസാനുൽ ഖുർആൻ പഠിക്കാനിരിക്കുമ്പോൾ വേറെ തിക്കും തിരക്കും കാര്യങ്ങളായിട്ട് മൈൻഡ് വേറെ സ്ഥലത്തായിട്ടൊന്നും ഇരിക്കരുത്. ലിസാനുൽ ഖുർആൻ എന്നല്ല, ഏത് വിഷയം പഠിക്കാനിരിക്കുമ്പോഴും നമ്മൾക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡ് പഠിക്കണമെന്നുള്ള ചിന്ത, ബുക്കിലേക്ക് ചിന്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനിരുന്നാൽ മതി. ഉറക്കം വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഇത് വേഗം കേട്ടിട്ട് കളിക്കാൻ പോകണം, അതല്ലെങ്കിൽ വിശക്കണുണ്ട് ഇത് കേട്ടിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പോവുക, ഇങ്ങനെ ചിന്തയോടുകൂടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഏതൊരു വിഷയം പഠിച്ചാലും തലകയറില്ല. അപ്പോൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് എന്ത് ചെയ്യുക, നന്നായി ശ്രദ്ധ കൊടുക്കുക. ഓർമ്മക്കുറവുള്ള കുട്ടികൾ പഠിക്കുന്നതിന് മുമ്പ് ചെല്ലാനുള്ളൊരു ദിക്കറുണ്ട്, ആ ദിക്കറിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊക്കെ നോക്കി മനസ്സിലാക്കി ആ ദിക്കറ് ചൊല്ലിയതിന് ശേഷം പഠിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വായിക്കല്ലേ. ഒന്നാമത്തെ പാഠത്തിൽ എന്താണ് പറയുന്നത് ലിസാനുൽ ഖുർആനിൽ, വളരെ സിമ്പിളാണ് കേട്ടോ. ലിസാനുൽ ഖുർആൻ ആറാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൽ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത് മഅറൂഫായ ഫീലും മജ്ഹൂലായ ഫീലുമാണ്. നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ കുറേ ഫീലുകളൊക്കെ പഠിച്ചു, മാലിയായ ഫീൽ പഠിച്ചിട്ടുണ്ട്, മുലാരിയായ ഫീൽ പഠിച്ചിട്ടുണ്ട്. മാലിയായ ഫീൽ ഏതാ, മൂന്ന് അക്ഷരമുള്ള ഫീലിനെ നമ്മൾ മാലിയായ ഫീൽ പറയും, നാലക്ഷരം ഉണ്ടാവും ചുരുങ്ങിയത് അത് മുലാരിയായ ഫീൽ. ഉദാഹരണം ഫ അല മാലിയായ ഫീലാണ്, മൂന്ന് അക്ഷരമാണ് ഫ അല അല്ലേ. ല റബ മാലിയായ ഫീലാണ്, സ അല മാലിയായ ഫീലാണ്, ജ ല സ മൂന്ന് അക്ഷരമുള്ള ഫീലുകളൊക്കെ ഏറെക്കുറെ മാലിയായ ഫീലുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സർഫാക്കി പഠിച്ചിട്ടുണ്ടാവും മുമ്പ് അല്ലേ. ഫ അല ഫ അല ഫ അലു فألت فألتا فألنا فألت فألتما فألتم فألت فألتما فألتنا فألت فألنا. ഇങ്ങനെയാണ് മാലിയായ ഫീൽ സർഫാക്കുക അല്ലേ, അത് മുമ്പ് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ മാലിയായ ഫീല് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, മുലാരിയായ ഫീലും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. മുലാരിയായ ഫീൽ എങ്ങനെ സർഫാക്കുക, യഫ് അലു യഫ് അലാനി യഫ് അലൂന, തഫ് അലു തഫ് അലാനി യഫ് അല്ല, തഫ് അലു തഫ് അലാനി തഫ് അലൂന, തഫ് അലീന തഫ് അലാനി തഫ് അല്ല, അഫ് അലു നഫ് അലു. ഇങ്ങനെ 14 ഫീലുകളുണ്ട് സർഫാക്കി വരുമ്പോൾ മാലിയിലും മുലാരിയിലും. ഇങ്ങനെ മാലി മുലാരി നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച് വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പഠിക്കാം, ഇതിൽ നിന്നുകൊണ്ട് പഠിക്കാം, നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് മഅറൂഫായ ഫീല് മജ്ഹൂലായ ഫീല് എന്നാണ്. ഒന്നാമത്തെ പാഠത്തിലെ ഖിറാഅത്തുൽ ജരീദത്തി എന്നുള്ള ഒന്നാമത്തെ പാഠത്തിലെ അടിയിൽ അൽ മഅറൂഫു അൽ മജ്ഹൂലു എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിക്കോളുണ്ട്. ആ പെട്ടിക്കോള എല്ലാവരും നോക്കുക. അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഖതലൽ വലദു കുട്ടി എന്ത് ചെയ്തു കൊന്നു, ഫഇറൻ ഫഇറിനെ കൊന്നു. ഫഇറ് പറഞ്ഞാൽ എന്താ, ഫഇറ് പറഞ്ഞാൽ എലി. ഖതലൽ വലദു കുട്ടി കൊന്നു, ഫഇറൻ ഫഇറിനെ കൊന്നു. ഇതിൽ ഏതാണ് ഫീല്, ഏതാണ് പിന്നെ ഫായില്, ഏതാണ് മഫ്ഊല്, ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനെ ഫീല് എന്ന് പറയും. ഇപ്പോൾ കൊല്ലുക എന്നുള്ളതൊരു പ്രവൃത്തിയാണ്, തിന്നുക എന്നുള്ളതൊരു പ്രവൃത്തിയാണ്, ഓടുക ചാടുക നടക്കുക നോക്കുക പഠിക്കുക ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് നമ്മൾ ഫീല് എന്ന് പറയുന്നത്. ഇവിടെ കത്തല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങാണ് കൊന്നു എന്നുള്ളത്. അപ്പോൾ കത്തല എന്നുള്ള സാധനം എന്താണ്, അത് ഫീലാണ്. അതിനുശേഷം ഈ കത്തല എന്നുള്ള കൊല്ലുക എന്നുള്ള പ്രവൃത്തി ചെയ്യാൻ ഒരാൾ വേണമല്ലോ, അല്ലാണ്ട് തന്നെ എങ്ങനെയാണ് മരിക്കൂലല്ലോ. ഒരാൾ മരിക്കണമെങ്കിൽ അയാളെ കൊല്ലുന്ന അല്ലെ അയാൾ മരിക്കാനുള്ളൊരു കാരണം അവിടെ ഉണ്ടാവും. കൊല്ലുന്ന ഒരാൾ അയാളാണ്, ആ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മളെന്ന് പറയുക ഫായിലി എന്ന് പറയുക. ഇപ്പോൾ ഒരാൾ അടിച്ചു, ഒരാളടിച്ചു, അപ്പോൾ ഒരാൾക്ക് ഒരു അടി കിട്ടണമെങ്കിൽ അടിച്ച ആളുണ്ടാവുമല്ലോ, അടിച്ച ആളാണ് എന്ത് ഫായിലി, അടിക്കുക എന്നുള്ളതാണ് എന്ത് ഫീല്, മനസ്സിലായിണ്ടാവും. അപ്പോൾ പ്രവൃത്തിയെ നമ്മൾ ഫീല് എന്നും ആ പ്രവൃത്തി ചെയ്ത ആളെ നമ്മൾ ഫായില് എന്നും, ആർക്കാണോ അടി കിട്ടിയത് ആരെയാണോ കൊന്നത് ആ മരിച്ച സാധനം അടി കിട്ടിയ ആൾ അതിനെ മഫ്ഊല് എന്നും പറയും. അഥവാ ഫായിലിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ പ്രവൃത്തി ആരുടെ മേലാണോ സംഭവിച്ചത് അതിനെ എന്തെന്ന് പറയും, മഫ്ഊല് എന്ന് പറയും. ശരിയായോ? ഇപ്പോൾ ഖതല എന്നുള്ളത് ഫീലാണ്,
കൊല്ലുക എന്നുള്ള പ്രവൃത്തിയാണ് കത്തല. അപ്പം അത് ഫെയിലാണ്. അത് ചെയ്തത് വലതു എന്നുള്ള ആൺകുട്ടിയാണ്, ഓന് ഫായിലാണ്. ആരെയാണ് കൊന്നത്? ഫഹറൻ എന്നുള്ള എലിയാണ്, എലി മഫ്ഊലാണ്. ശരിയായോ? ഫിഇലി ഫഇലി മഫ്ഊലി, മറക്കരുത്. കത്തല ഫിഇലി, വലതു ഫഇലി, ഫഹറൻ മഫ്ഊലി, ഫിഇലി ഫഇലി മഫ്ഊലി. ഈ ഉദാഹരണത്തിൽ എന്തുണ്ട്? ഫിഇലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊലുണ്ട്. ചിലപ്പോൾ ഫിഇലിൻ്റെ കൂടെ ഫായിലിനെ പറയില്ല, ഫിഇലിൻ്റെ കൂടെ ഫായിലിനെ പറയാതെ ഫിഇലും മഫ്ഊലും മാത്രം ഉണ്ടാവും. ഇങ്ങനെ ഫിഇലിൻ്റെ കൂടെ ഫായിലിനെ പറയുന്ന ഫിഇലിനെ മഅറൂഫായ ഫിഇലി എന്നും, ഫിഇലിൻ്റെ കൂടെ ഫായിലിനെ പറയാത്ത ഫിഇലുകളെ എന്തെന്ന് പറയും? മഫ്ഊയ, മജ്ഹൂലായ ഫിഇലി എന്നും പറയും. അപ്പോൾ ഈ മഅറൂഫും മജ്ഹൂലും നമുക്ക് കണ്ടാൽ മനസ്സിലാവുമോ? കണ്ടാലും മനസ്സിലാകും, അതിൻ്റെ അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാകും. മഅറൂഫായ ഫിഇലാണ് ഉദാഹരണം. ഖത്തലൽ വലദു, കുട്ടി കൊന്നു. ഫഅറൻ, ഫഅറിനെ കൊന്നു. ഖത്തല എന്ന ഫിഇലിൻ്റെ കൂടെ ആ കൊല ചെയ്ത കുട്ടിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഖത്തല എന്ന ഫിഇലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്. ഫായിലിനെ പറഞ്ഞ സ്ഥിതിക്ക് ഖത്തല എന്നുള്ള ഫിഇൽ എന്താണ്? മഅറൂഫാണ്. ശരിയായോ? അപ്പോൾ ഖത്തലൻ്റെ ആ ഘടന നോക്കിയാൽ ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹാണ്, ഖാഫിന് രണ്ടാമത്തെ അക്ഷരത്തിനും ഫത്തഹാണ്, മൂന്നാമത്തെ അക്ഷരത്തിനും ഫത്തഹാണ്. മഅറൂഫായ ഫീല് എന്തായിരിക്കും? ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹായിരിക്കും. മഅറൂഫായ ഫീലിന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, മഅറൂഫായ ഫീലൊക്കെ ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹായി കരം. ഇനി ഞാൻ നോക്കിയാൽ അതിലെ ഫായില് ഏതാണ്? വലത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു മഅറൂഫായ ഫീല് എന്ന് പറഞ്ഞാൽ ഫീലിനോട് കൂടെ ഫായിലിനെ പറയുന്ന ഫീലുകൾക്ക് മഅറൂഫായ ഫീല് എന്ന് പറയും. ഫീലിനോട് കൂടെ ഫായിലിനെ പറയണില്ല െങ്കിൽ എങ്ങനെയാണ് പറയാതെ എങ്ങനെ നമ്മൾ സെൻറ്റൻസ് പറയാം? ഇപ്പുറത്ത് നോക്കൂ. കുത്തിലൽ ഫഅറു, കുത്തില കൊല്ലപ്പെട്ടു. ഫഅറു, ഫഅറ് കൊല്ലപ്പെട്ടു. ഫഅറിനെ ആരോ കൊന്നിട്ടുണ്ട്. കൊന്ന ആളാരൊന്നും അറിയില്ല. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ റോട്ടിൽ ഒരു എലി എത്തെടുക്കണ് സംഗതി, ആരോ കൊന്നിട്ടുണ്ട്, കൊല്ലാണ്ട് അത് മരിക്കൂല. പക്ഷെ കൊന്ന ആളൊന്നും നമ്മൾക്ക് മനസ്സിലായിട്ടില്ല, അറിയില്ല. അപ്പോൾ ഫീലിനോട് കൂടെ ഇവിടെ കൊന്ന ആളെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സന്ദർഭങ്ങളിൽ ആ ഫീലിൻ്റെ ഘടനക്കൊരു മാറ്റം വരുത്തും. ആദ്യം ഫീലിനോട് കൂടെ ഫായിലിനെ പറയുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹായിരുന്നു, ഇവിടെ എന്താക്കും? ലൊമ്മ കൊടുക്കും. എന്നിട്ട് അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് അഥവാ നടുക്കിലെ അക്ഷരത്തിന് കെസറും കൊടുക്കും. മുമ്പ് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഖത്തല എന്നായിരുന്നു. ഇപ്പം അതെന്തായി മാറി? കുത്തില എന്നായി മാറി. അപ്പോൾ ഖത്തല എന്ന് പറഞ്ഞാൽ മഅറൂഫ്, കുത്തില എന്ന് പറഞ്ഞാൽ മജ്ഹൂല്. കുത്തില എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആ സെൻറ്റൻസിൽ പറയൂല. അങ്ങനെ പറയാത്തപ്പോഴാണ് കുത്തില എന്ന് കൊടുക്കുക. ഖത്തല എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത ആളെ പറയണം, ആ പ്രവൃത്തി ചെയ്ത ആളെ പറയണം, അപ്പോഴാണ് ഖത്തല എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. ഇനി അതിൻ്റെ മേലത്തെ രണ്ട് വരി മേലക്കേട് നോക്കുക. ലം യദ്കുർ അഫ്ആലുൻ മജ്ഹൂലുൻ, മജ്ഹൂലായ ഫീലുകളെ കുറിച്ച് പറയാണ്. അഫ്ആലുൻ മജ്ഹൂലുൻ, മജ്ഹൂലായ ഫീൽ എന്ന് പറഞ്ഞാൽ ലം യുദ്ക്കർ ഫായിലുഹ, അതിനോ ആ ഫീലോടുകൂടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതാ ദുക്കിറയിന് പറയപ്പെട്ടാൽ അൽ ഫായിലു മഅൽ ഫീൽ, ഫീലിനോടുകൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ കാനൽ ഫീലു മഅറൂഫൻ, അപ്പോൾ ആ ഫീലെന്തായി? മഅറൂഫായ ഫീലായി. വൈലം യുദ്ക്കർ കാന മജ്ഹൂലൻ, വൈലം യുദ്ക്കറിന് പറയപ്പെട്ടിട്ടില്ലെങ്കിലോ ഫീലിനോടുകൂടെ ഫായിലിനെ പറഞ്ഞിട്ടില്ലെങ്കിലോ കാന മജ്ഹൂലൻ, ആ ഫീലുകളെ മജ്ഹൂലായ ഫീൽ എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ നോക്കിയ ഖത്തല മഅറൂഫായ ഫീൽ, അതിൻ്റെ മജ്ഹൂല എങ്ങനെ? കുത്തില. ലറബ മഅറൂഫായ ഫീല്, മൂന്ന് അക്ഷരത്തിനും ഫത്തഹാണ് അല്ലേ. അതിൻ്റെ മജൂല എങ്ങനെ? ആദ്യത്തെ അക്ഷരം ലൊമ്മ കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ കൊടുക്കുക. ലറബ ലുരിബ, ലറബ ലുരിബ. സറക്ക സുരിക്ക, കറ ആ കുരി ആ. മനസ്സിലായി ഉണ്ടാവും അല്ലേ? മഅറൂഫ് മജൂലും. തൊട്ടിപ്പുറത്ത് നോക്കുക, ഇപ്പുറത്തെ പേജിൽ നോക്കിയ മാലി മഅറൂഫ്, അതുപോലെ തന്നെ മുലാരി മഅറൂഫ് അതിൽ കൊടുത്തിട്ടുണ്ട്. അമറ എന്നുള്ളത് മാലിയാണ്, അത് മഅറൂഫാണ്. അതിൻ്റെ മുലാരി യ ഉമുറു എന്നാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, അമറ യ ഉമുറു. സ അല യസ് അലു, കാല യക്കൂലു എന്നാണ്. കാല യക്കൂലു, കാല എന്ന് പറയുമ്പോൾ കാഫ് കഴിഞ്ഞിട്ട് പിന്നത്തെ അക്ഷരം അലിഫാണ്. അങ്ങനെ അലിഫ് യാ ഒക്കെ വരുമ്പോൾ പിന്നെ മുലാരിയിലും ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചേക്കണം. കാല യക്കൂലു, ഖത്തല യക്കുത്തുലു. ഇതൊക്കെ മഅറൂഫാണ് കേട്ടോ. ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹാണ്. മജ്ഹൂലാണോ? ആദ്യത്തെ അക്ഷരത്തിനൊക്കെ ലൊമ്മ ആവും. അത് മാലിയിലും ലൊമ്മാകും, മുലാരിയിലും ലൊമ്മാകും. കണ്ട, ഖത്തല മഅറൂഫാണ്, ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹാണ്, മഅറൂഫാണ്. മഅറൂഫാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹായിരിക്കും. പറയൂ, മഅറൂഫാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹായിരിക്കും. മജ്ഹൂലാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മായിരിക്കും. ഇപ്പം ഖത്തല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹല്ലേ, അപ്പോൾ എന്താണ്? മഅറൂഫാണ്. യഖ്തുലു എന്ന് പറഞ്ഞാലും ആദ്യത്തെ അക്ഷരത്തിന് ആദ്യത്തെ അക്ഷരം യാല്ലേ, അതിന് ഫത്തഹല്ലേ, അപ്പോൾ എന്താണ്? മഅറൂഫാണ്. അപ്പോൾ ഖത്തല എന്നുള്ളത് മാലി മഅറൂഫ്, യഖ്തുലു എന്നുള്ളത് മുലാരി മഅറൂഫ്. മാലിയായ ഫീലും മുലാരിയായ ഫീലും അറിയില്ലേ. മാലിയായ ഫീൽ എന്ന് പറഞ്ഞാൽ ഏതിനാണ് മാലിയായ ഫീൽ എന്ന് പറയുക? കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തി നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഫീലുകളൊക്കെ മാലി എന്ന് പറയും. ഉദാഹരണം, ലറബ അടിച്ചു, ഖത്തല കൊന്നു, സഅല ചോദിച്ചു,
ഫതഹ തുറന്നു, നസറ സഹായിച്ചു. ഇതൊക്കെ ചൂച്ചു കഴിഞ്ഞുപോയ കാലമാണ്. ഇനി വരാൻ പോകുന്ന കാലമാണ് യഖ്തുലു കൊല്ലും, യഖ്റഉ വായിക്കും, യളിരിബു അടിക്കും. ഇത് കഴിഞ്ഞു പോയിട്ടില്ല, അത് വരാൻ പോവുകയാണ്, അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യക്ക് തുലു കൊല്ലുന്നു, യളിരിബു അടിക്കുന്നു, ഇങ്ങനെ രണ്ട് അർത്ഥം വെക്കാറുണ്ട് മുലാരിന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലത്ത് ഒരു പ്രവൃത്തി നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഫീലുകൾക്ക് മാലി എന്നും, വരാൻ പോകുന്ന കാലത്തോ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തോ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഫീലുകൾക്ക് മുലാരി എന്നും പറയും. ഈ രണ്ടിലുമുണ്ട്, മാലിയിലുണ്ട് മാറൂഫായ മാലി മാറൂഫുണ്ട്, മുലാരി ഉണ്ട് മാറൂഫ്. മാലി എന്തുണ്ട്? മജ്ഹൂലുണ്ട്. അതുപോലെ മുലാരിയിലും എന്തുണ്ട്? മജ്ഹൂലുണ്ട്. അപ്പം നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് മാറൂഫും മജ്ഹൂലാണ്. മാലിയിലും അതുപോലെ തന്നെ മുലാരിയിലുമുള്ള മാറൂഫും മജ്ഹൂലാണ്. മാലിയിലെ മാറൂഫാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ അക്ഷരത്തിന് ദൊമ്മും അവസാനത്തിന് മുമ്പുള്ളതിന് കെസറും കൊടുത്താൽ മാലിയായ എല്ലാ ഫീലുകളെയും എന്താക്കാൻ പറ്റും? മാലി മാറൂഫായ എല്ലാ ഫീലുകളെയും മജ്ഹൂലാക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിലുള്ളത് എന്താണ്? കുറേ മാലിയായ ഫീലുകൾ, അതിൻ്റെ കുറേ മുലാരിയായ ഫീല്. അമറ മാലിയായ ഫീല്, സഅല അതിൻ്റെ അടിക്ക് നോക്കും മാലിയായ ഫീല്, കാല മാലിയായ ഫീല്. ഇനി അമറിൻ്റെ മുലാരി ഉമറു, സഅലൻ്റെ മുലാരി യസ്അലു, കാലൻ്റെ മുലാരി യക്കൂലു. മനസ്സിലായിണ്ടാവില്ല. ഇനി തൊട്ടിപ്പുറത്ത് നോക്കൂ, അമരനെങ്ങനെ മജൂലാക്കുക? അമറ ആദ്യത്തെ മൂന്ന് അക്ഷരത്തിന് ഫത്തഹ. നമ്മൾ പറഞ്ഞു മജൂലാക്കാൻ ആദ്യത്തെ അക്ഷരം ദൊമ്മും അവസാനത്തിന് മുമ്പുള്ള കസറും കൊടുക്കാൻ. അപ്പം മാലിനെ മജൂലാക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയാൽ മാലിനെ മജൂലാക്കിയപ്പോൾ അമറ എന്നുള്ള എന്തായി? ഉമിറ എന്നായി. സഅല എന്നുള്ളത് സുഇല എന്നായി. കാല എന്നുള്ളത് എന്തായി? കാലക്ക് പ്രത്യേകതയുണ്ട്, കാല കീല എന്നാണ് വരിക. അതിൻ്റെ അടിയിൽ നോക്കിയാൽ ബാ അൻ്റെ അവിടെ ബി ആ അവസാനത്തെ മൂന്ന് കണ്ടില്ലേ, ബാ അയ ബി ഉ ബി ആ കണ്ട. കാല പോലെ തന്നെ കീല എന്ന് പറഞ്ഞ പോലെ തന്നെ ബി ആ, അതങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ മദ്ദ ശദ്ദുള്ള അക്ഷരം വന്നിട്ടുണ്ട്. മദ്ദ മാലിയായ വീലാണ്, യമുദ്ദു മുലാരിയാണ്. അതിൻ്റെ മജൂല് കണ്ട, മുദ്ദ മുദ്ദ യുമദ്ദു മുദ്ദ കണ്ട, മുദ്ദ അങ്ങനെയാണ് മജൂല് വരിക ഈ ശദ്ദുള്ള അക്ഷരങ്ങളെ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. ഏതൊക്കെ കാലൻ്റെതും, കാലയക്കൂലു കീല, മദ്ദയമുദ്ദു മുദ്ദ, ബായ ബി ഉ ബി ആ, അത് മനസ്സിലേക്ക് കയറ്റി വെച്ചോട്ടാ പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാനും. അപ്പോൾ നമ്മൾ കീലൻ്റെ പറഞ്ഞു, ഇനി കുത്തില, കത്തലൻ്റെ മജൂല് കുത്തില. ഓക്കെ, ഇനി അമറിൻ്റെ അവിടെ തന്നെ പോവുക. അമറ യ ഉമുറു, പിന്നെ ഉമിറ കഴിഞ്ഞിട്ട് ഇനി യ ഉമുറു എന്നുള്ളതാണ് മുലാരിയായ ഫീൽ. അതിനെങ്ങനെ മജൂലാക്കുക? മുലാരിയായ ഫീലിനെ മജൂലാക്കുന്നതും മാലിയായ ഫീലിനെ മജൂലാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ അക്ഷരത്തിൽ ഒമ്മ കൊടുക്കുക. ഈ യു ഉമറു യ ഉമുറു എന്നല്ലേ ഉള്ളത് മാലി മാറൂഫ്. അപ്പോൾ യാന് ലൊമ്മ കൊടുക്കുക. പിന്നെ അവസാനത്തേന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ത കൊടുക്കണം. നമ്മൾ മാലിയിൽ പറഞ്ഞാൽ എന്താ, അവസാനത്തിന് മുമ്പുള്ളതിന് കിസർ കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഫ അല ഫു ഇല, ഫ അല ഫു ഇല. അതിൻ്റെ ഫാലിൻ്റെ മുലാരി എങ്ങനെയാണ്? യഫ് അലു. യഫ് അലുവിന് എന്ത് ചെയ്യണം? ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കണം, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത് കൊടുക്കണം. അപ്പോൾ യു ഫു അലു എന്നാവും. അപ്പോൾ യു ഉമറു എന്നാവും. യ ഉമുറു യു ഉമറു, സു ഇല യുസ് അലു, സ അല യസ് അലു. അതിനെ മജൂലാക്കുമ്പോൾ യെസ് അലുവിനെ മജൂലാക്കുമ്പോൾ യുസ് അലു. ശരിയാണ്. പിന്നെ യക്കൂലിൻ്റെ മജൂലിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചേക്കാം. യു കാലു അങ്ങനെ പഠിച്ചേക്കാം. പിന്നെ കത്തല യക്കുത്തുലു കുത്തില, കുത്തില കത്തലൻ്റെ മജൂല്. പിന്നെ യക്കുത്തുലു എന്നതിൻ്റെ മജൂല് എങ്ങനെ? യു കത്തലു. ആദ്യത്തെ അക്ഷരം തോമ്മും അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തവും കൊടുക്കുക. ഇങ്ങനെയാണ് അത് മഅറൂഫ് മജൂലാക്കുക. ഇനി നുസരിഫു എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ പേജ് ആറാമത്തെ പേജിൽ കുറേ സർഫാക്കി പഠിക്കാനുള്ളതുണ്ട്. അത് സർഫാക്കി എന്നെ പഠിക്കണം. കാല എങ്ങനെ? കാല കാല കാലു. നമ്മളെ ഫാല സർഫാക്കിയ പോലെ എല്ലാ കാല സർഫാക്കുണ്ട്. ഫാല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ അലിഫും യാവൊന്നും വന്നിട്ടില്ല. ഇവിടെ കാല എന്ന് പറയുമ്പോൾ കാ കഴിഞ്ഞിട്ട് അലിഫ് വന്നിട്ടുണ്ട്. അത് സർഫാക്കുന്ന വേറെ രൂപമാണ്. അത് നിങ്ങൾ സർഫാക്കി പഠിക്കണം. കാല കാല കാലു, കാലത്ത് കാലത്ത കുല്ന, കുൽത്ത കുൽത്തുമാ കുൽത്തും, കുൽത്തി കുൽത്തുമാ കുൽത്തുന്ന, കുൽത്തു കുൽന. മനസ്സിലായില്ലേ? അത് നിങ്ങൾ അങ്ങനെ തന്നെ സർഫാക്കി പഠിക്കണം കേട്ടോ. അതുപോലെ മദ്ദ, അത് നിങ്ങൾ സർഫാക്കണം. ശദ്ദുള്ളത് മദ്ദ മദ്ദ മദ്ദു, മദ്ദത്ത് മദ്ദത്ത മദ്ദതിന, മദത്ത മദത്തുമാ മദത്തും, മദത്തി മദത്തുമാ മദത്തുന്ന, മദത്തു മദതിന. ഞാൻ അടിയിൽ നോക്കിയ കുറച്ച് ഫീലുകൾ ചോദിക്കുകയാണ്. നെത്തുബുൽ മജ്ഹൂല അലിൽ അഫാലിൽ ആത്തിയെത്തി. ഹറസ എന്നതിൻ്റെ മജൂല എങ്ങനെ? ഹറസ ഹുരിസ, ഫറജ ഫുരിജ, മസ്സ മുസ്സ, മദ്ദ മുദ്ദല്ലേ നമ്മൾ പറഞ്ഞത്. അതുപോലെ മുസ്സ ട്ടാ. ഹാല ഖീല, കാല ഖീല അല്ലേ പറഞ്ഞത്. അതുപോലെ ഹാല ഖീല, ഹലക ഹുലിക. യഹ്ബിസു,
യുഹബസു യഹബിസു നമജൂൽ എങ്ങനെയാണ്, യുഹബസു യഹ്ലുറു നമജൂൽ എങ്ങനെയാണ്, യുഹല്ലാറു അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് കൊടുക്കണം, മുലാരി നമജൂലാക്കുമോ ആദ്യത്തെ അച്ഛനും ലൊമ്മും അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് കൊടുക്കണം, ഫത്തവും കൊടുക്കണം. അപ്പോൾ യഹ്ലുറു എന്ന അവസാനത്തിന് മുമ്പുള്ള ലൊമ്മാണ് ലാദിന്, അപ്പോൾ നമ്മൾ എന്താക്കണം, ഫത്ത് ആക്കണം. അപ്പോൾ യുഹ്ലുറു എന്നാവും. യഗ്ഫിറു യുഗ്ഫറു. യഖൂലു എങ്ങനെയാണ്, അത് ഞാൻ കാല യഖൂലു സർഫാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുക്കാലു എന്നാണ് അതിൻ്റെ മജ്ഹൂൽ വരിക കേട്ടോ. യമുദ്ദുൻ്റെ യുമദ്ദു മദ്ദ യമുദ്ദു, അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സർഫാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. ഒന്നാമത്തെ പാഠം ഇത്തിരി പ്രയാസമായിരുന്നു, അത് തന്നെ ഇത്തിരി സമയമെടുത്ത്. ഇനി രണ്ടാമത്തെ പാഠം നോക്കാം. ഒന്നാമത്തെ പാഠം ശരിയായി കഴിഞ്ഞാൽ മാലി മുലാരിയൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. മാലി ഈ പാഠം പറയുന്നതേ മുസ്ബത്ത് മംഫി ലിൽ മാലി, മാലിയായ ഫീലിനിൽ ഉണ്ട് എന്നുള്ള മീനിങ്ങും ഇല്ല എന്നുള്ള മീനിങ്ങുള്ള രണ്ടർത്ഥമുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ലറബ അടിച്ചു, അപ്പോൾ അടിച്ചു ഒരു പ്രവൃത്തി ചെയ്തു എന്നാണ് സൂചിപ്പിക്കണേ. അതിന് മുസ്ബത്ത് എന്ന് പറയും. അടിച്ചില്ല, അത് ഒരു പ്രവൃത്തി ചെയ്തില്ല എന്നാണ് സൂചിപ്പിക്കണേ. അതിന് മംഫി എന്ന് പറയും. മനസ്സിലായോ? അത് മുലാരിയിൽ അങ്ങനെ തന്നെ, മാലിയിൽ അങ്ങനെ തന്നെ. ഒരു കാര്യം ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന യെസ് മീനിങ് ഉള്ള അർത്ഥം വരുന്നതിനെ മുസ്ബത്ത് എന്നും, നോ മീനിങ് വരുന്ന ഇല്ല എന്നുള്ള മീനിങ് വരുന്നതിനെ മംഫി എന്നും പറയും. ഉദാഹരണം, ലറബ അടിച്ചു, അത് മുസ്ബത്താണ്. ഇനി അടിച്ചില്ല എന്നെങ്ങനെ പറയുക? മാ ലറബ, മാലിനെ മംഫിയാക്കാൻ മാ കൊടുക്കുക, ഫതാക്കപ്പെട്ട മാ. മാലിയായ ഫീലിനെ മംഫിയാക്കാൻ, മാലിയായ ഫീല് പ്രവർത്തിച്ചു, ചായ കുടിച്ചു, തല്ലി, ഓടി, ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലല്ലേ സൂചിപ്പിക്കുക. ഇനി അത് ചെയ്തില്ല എന്ന് എങ്ങനെ പറയുക? അതിനെന്ത് ചെയ്താൽ മതി? ആദ്യത്തിൽ ഫതാക്കപ്പെട്ട മീമിനെ കൊടുത്താൽ മതി. അപ്പോൾ ദഹബ എന്നുള്ളത് പോയി എന്നാണ്. അതിനെ മംഫിയാക്കാൻ ഫതാക്കപ്പെട്ട മീമിനെ കൊടുക്കുക. അപ്പോൾ എന്തായി? മാ ദഹബ, പോയില്ല. ശരിയായോ? ഹലറ ഹാലിറായി, അതിനെങ്ങനെ മംഫിയാക്കുക? മാഹലറ ഹാലിറായില്ല. ജലസ ഇരുന്നു, അതിനെങ്ങനെ മംഫിയാക്കുക? ആദ്യത്തിൽ ഫതാക്കോട്ട മീമിനെ കൊടുക്കുക. അപ്പോൾ മാ ജലസ ഇരുന്നില്ല എന്നായി അർത്ഥം. മനസ്സിലായ? അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് നോക്കുക. ദർസു സാനി മാ ഹലർത്ത, മാ ഹലർത്ത, നീ ഹാജറായില്ല. ഫിൽ മദ്രസത്തി, മദ്രസയിൽ. കണ്ട, മാ ഹലർത്ത, നീ ഹാജറായില്ല. ഹലറ ഹലറ ഹലറു എന്നിങ്ങനെ സർഫാക്കി വരും, എല്ലാത്തിലും മീമിനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ മീമിനെ കൊടുത്ത് ഹലറ ഹലറ ഹലറു, മാ ഹലറ മാ ഹലറ മാ ഹലറു, മാ ഹലറത്ത് മാ ഹലറത്ത, മാ ഹലർന മാ ഹലർത്ത, ആ മാ ഹലർത്തനത്, മാ ഹലർത്ത മാ ഹലർത്തു മാ മാ ഹലർത്തും, മാ ഹലർത്തി മാ ഹലർത്തു മാ മാ ഹലർത്തുന്ന, മാ ഹലർത്തു മാ ഹലർന. കണ്ട, അപ്പോൾ മാ ഹലർത്ത, നീ ഹാജറായില്ല. ഫിൽ മദ്രസത്തി, മദ്രസയിൽ. അതിൻ്റെ ഇടയിൽ നോക്കി ഐൻ അൻവറു, അൻവർ എവിടെ ചോദിക്കാൻ, അസ്ലമ ചോദിക്കാൻ, അൻവർ എവിടെ? അപ്പോൾ അവൻ പറയാണ് മാജാ ഓം ഇലൽ മദ്രസത്തി, ഓം വീട്ടിലേക്ക് വന്നില്ല, ഓം മദ്രസയിലേക്ക് വന്നില്ല. എന്നിക്കോട്ടെ, മാ റഅയ്തുഹു, ഞാൻ അവനെ കണ്ടില്ല. ഇതൊക്കെ എന്താണ്, ഇല്ല എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇനി ഇപ്പുറത്തേക്ക് കണ്ട് മറിക്കുക, ഇപ്പുറത്തെ പേജിലേക്ക് മറിക്കുക. എട്ടാമത്തെ പേജിൽ കണ്ടോ, മാ ദഹബ എങ്ങനെയാണ് സർഫാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ മുമ്പ് അതിൻ്റെ തിയറി പറയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പറയണം, കുല്ലുഹ തദുല്ലു അല നഫി ഫീലിൻ ഹാദി ലഫാല ദുസമ ഫൽ മംഫിയ അദാതു നഫി ഫിൽ മാലി ഹർഫു മാ. മാലിയ ഫീലിനെ നഫിയാക്കാനുള്ള അക്ഷരം മാ എന്നുള്ളതാകുന്നു. എന്താണ്, മാലിയായ ഫീലിനെ നഫി ഇല്ല എന്നുള്ള അർത്ഥം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഹർഫ് മാ ആണ്. അത് കൊടുക്കേണ്ട എവിടെയാണ്, ഫി അവലിൽ ഫീലി, ഫീലിൻ്റെ ആദ്യത്തിലാണ്. എന്നിട്ട് എങ്ങനെ സർഫാക്കുക, അങ്ങനെ ദഹബ ദഹബ ദഹബു എന്ന് നമ്മൾ സർഫാക്കണതിൻ്റെ കൂടെ മാ കൊടുത്ത് എങ്ങനെ സർഫാക്കുക, മാ ദഹബ മാ ദഹബ മാ ദഹബു, അങ്ങനെ സർഫാക്കി പഠിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടിയിൽ നമ്മൾ നോക്കിയ ഒരു പെട്ടിക്കോളം നിങ്ങൾക്ക് മുസ്ബത്തും മംഫി മനസ്സിലാക്കി തരാണ്. ദഹബ മുസ്ബത്താണ്, പോയി എന്നുള്ള അർത്ഥം, ഉണ്ട് എന്നുള്ള അർത്ഥം, ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ള സൂചിപ്പിക്കുകയാണ്. മാ ദഹബ പോയില്ല, പ്രവൃത്തി ചെയ്തില്ല എന്നാണ് സൂചിപ്പിക്കണം. അപ്പോൾ അതിനെ മംഫി എന്ന് പറയും. ഹലറ മുസ്ബത്ത്, മാ ഹലറ മംഫി ഒക്കെ മനസ്സിലായി ഉണ്ടാവും അല്ലേ. ഇനി അപ്പോൾ മുസ്ബത്ത് മംഫിയിൽ മാലിയിലുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. ഇനി ഇപ്പുറത്തെ പേജിലെ ഒമ്പാമത്തെ പേജിൽ സർഫാക്കുന്ന ഒരു രൂപം ചോദിക്കുന്നുണ്ട്. നുക്കമ്മിലു തസ്രീഫു മാക്കത്തബ, മാക്കത്തബ സർഫാക്കാൻ. 14 ഫീല ഉണ്ടാവും, അതിൽ മാക്കത്തബ മാക്കത്തബ ഉണ്ട്. അടുത്തത് നിങ്ങൾ എഴുതി കൊടുക്കണം, മാക്കത്തബു അല്ലേ. പിന്നെ അടുത്തത് സർഫാക്കണം, മാക്കത്തബത്ത് മാക്കത്തബത്ത മാക്കത്തബിന, പിന്നെ മാക്കത്തബ്ത, അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോയതൊക്കെ സർഫാക്കി പഠിക്കണം എന്നർത്ഥം കേട്ടോ. ഇനി മൂന്നാമത്തെ പാഠത്തിൽ എന്താണ് ചർച്ച? മൂന്നാമത്തെ പാഠം ഇതുപോലെ തന്നെ, മാലി മുമ്പത്തെ പാഠത്തിൽ നമ്മൾ മാലിയ ഫീലിനെ എങ്ങനെ മംഫിയാക്കുക എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനിയിപ്പോൾ ഇതിലെന്താ, മുലാരിയ ഫീലിനെ എങ്ങനെയാണ് മംഫിയാക്കുക എന്നുള്ളതാണ്. മുലാരിയ ഫീലിൻ്റെ അർത്ഥം എന്താന്ന് നമ്മൾ പറഞ്ഞേ, നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു, അത് മാലിയായ ഫീലാണ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്ന ഒരു മീനിങ് ആണ് അതിനുള്ളത്. യൻസുറു ആണ് അതിൻ്റെ മുലാരി, അതിൻ്റെ അർത്ഥം എന്താ, സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു, വരാൻ പോകുന്ന കാലമാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്, ഇതാണ് മുലാരിയായ ഫീൽ. അതിൽ ലാ പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്താണ്, യൻസുറു
സഹായിക്കുമെന്നുള്ളത് അതിനെ മംഫിയാക്കാൻ അഥവാ മുലാരിയായ ഫീലിനെ മംഫിയാക്കാൻ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമിനെ കൊടുക്കണം എന്ന് പറഞ്ഞാണീൻ. മുലാരിയായ ഫീലിനെ മംഫിയാക്കാൻ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമിനെ കൊടുക്കണം. മാലിയായ ഫീലിനെ മംഫിയാക്കാൻ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട മീമിനെ കൊടുക്കണം. ശരിയായോ? മൂന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ലായൻ നുറുല്ലാഹു, അള്ളാഹു നോക്കുകയില്ല, ഇല്ലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കോ ഭംഗിയിലേക്കോ സൗന്ദര്യത്തിലേക്കോ ഗ്ലാമറിലേക്കോ ഒന്നല്ല അല്ല നോക്കുക. അല്ല പിന്നെ എവിടേക്ക് നോക്കുക? അള്ളാഹു നമ്മളെ ഹൃദയത്തിലേക്കാണ് നോക്കുക. നമ്മുടെ ഇബാദത്ത് എത്രത്തോളം ഉണ്ട്, അള്ളാഹുവിനെ എത്രത്തോളം നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അള്ളാഹു നമ്മളെ നോക്കുക, അള്ളാഹു നോക്കുക. അല്ലാതെ നല്ല വസ്ത്രം, നല്ല ഭംഗി, ഗ്ലാമർ അതൊന്നും റബ്ബ് നോക്കില്ല. നമ്മളെ ഹൃദയത്തിലാണ് നമ്മളെ ശുദ്ധി കെടുക്കുന്നത്, വസ്ത്രത്തിലൊന്നല്ല. അപ്പം എന്താണ് ലായൽ നുറുല്ലാഹു? ഇവിടെ എന്താ ലായൽ നുറു നോക്കൂല? അപ്പം എന്താണ് അത്? എന്നുറു എന്നുള്ള മുലാരിയായ ഫീലിനെ മംഫിയാക്കാൻ വേണ്ടി അതിൻ്റെ ആദ്യത്തിൽ ലാ കൊടുത്തു. അപ്പം ലായൽ നുറു എന്നായി. ഇനി അടിയിലുള്ളതൊക്കെ അങ്ങനെയല്ലേ? ലായൽ നുറുല്ലാഹു യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ അള്ളാഹു നോക്കുകയില്ല. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാൾ മുമിനാവൂല. ലായുദുഖുൽ ജന്നത്ത ഖാത്തിയുൻ, കുടുംബബന്ധം മുറുക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ലായൽ നുറുല്ലാഹു ഇലാ സുവരിക്കും ഒക്കെ എന്താണ് ഇല്ല ഇല്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം ഇനി ഒരു ചോദ്യം, മുലാരിയായ ഫീലിനെ എങ്ങനെയാണ് മംഫിയാക്കുക? അപ്പം എന്താ ഉത്തരം പറയുക? ആദ്യത്തിൽ ഫതാക്കപ്പെട്ട ലാമിനെ കൊടുക്കുക. മാലിയായ ഫീലിനെ എങ്ങനെയാണ് മംഫിയാക്കുക? ആദ്യത്തിൽ ഫതാക്കപ്പെട്ട മീമിനെ കൊടുക്കുക. ഇനി അടിയിൽ നോക്കിയാൽ എന്നൂറു മുസ്ബത്താണ്, അതിൻ്റെ മംഫി എങ്ങനെ ലാ എന്നൂറു. യു ഉമ്മിനു മുസ്ബത്താണ്, അതിൻ്റെ മംഫി എങ്ങനെ ലാ യു ഉമ്മിനു. മനസ്സിലായി ഉണ്ടാവും അല്ലേ? ഇനി ഇപ്പുറത്തെ കോളത്തിൽ നമുക്ക് കുറച്ച് ഫീലുകൾ തന്നിട്ടുണ്ട്. ജലസ, അതിന് നമ്മളെന്താ പറയുക? ജലസ എന്ന് പറഞ്ഞാൽ മാലിയാണ് ആ ഫീല്, പിന്നെ എന്തുമാണ്? മുസ്ബത്താണ്, ഉണ്ട് എന്നുള്ള മീനിങ് ഉള്ളതാണ്. ജലസ പറഞ്ഞാൽ ഇരുന്നു, ഇരുന്നു. അപ്പോൾ അത് മാലിയാണ്, കഴിഞ്ഞുപോയ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു മീനിങ് ആണ് അതിലുള്ളത്. അതുകൊണ്ട് മാലിയായ ഫീലാണ്. പിന്നെ ഒരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്, പ്രവൃത്തി ചെയ്തു എന്നാണ് സൂചിപ്പിക്കുന്നത്, ചെയ്തില്ല എന്നല്ല. അങ്ങനെ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നതിന് മുസ്ബത്ത് എന്ന് പറയും. അപ്പോൾ ജലസ എന്നുള്ളത് മാലി മുസ്ബത്താണ്. ഇനി അതിൻ്റെ ജലസ പറഞ്ഞാൽ ഇരുന്നു, ഇനി ഇരിക്കും എന്നെങ്ങനെ പറയാം? യജിലിസു, യജിലിസു ഇരിക്കും. അതൊരു ഭാവിയിൽ ഒരു പ്രവൃത്തി ചെയ്യും എന്നതിനെയാണ് സൂചിപ്പിക്കണേ. അങ്ങനെ സൂചിപ്പിക്കുന്നതിനെ മുലാരിയിൽ നിന്നുള്ള മുസ്ബത്ത് എന്ന് പറയും. ഇനി ഇത് രണ്ടും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ കാര്യം ചെയ്യൂല എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ നിന്ന് പറയും മാലി മംഫി എന്ന് പറയും. ഉദാഹരണം മാ ജലസ, ജലസ ഇരുന്നു, മാ ജലസ ഇരുന്നില്ല. അപ്പം മാ വന്നപ്പോൾ അതിനെ മാലി മംഫി എന്ന് പറയും. യജിലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കും, ലാ യജിലിസു ഇരിക്കൂല, ഇരിക്കടവിടെ ഇരിക്കൂല, ഇരിക്കടാൻ ഉടലടിക്കാൻ അവൻ ഇരിക്കൂല എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എന്താണ് ലാ യജിലിസു? അവന് ഇരിക്കും, അവനൊരു പുരുഷൻ ഇരിക്കൂല, ഇരിക്കുകയില്ല. അപ്പോൾ ഇതെന്താണ് ലാ വന്നപ്പോൾ അത് മംഫിയായി മാറി. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ഫീലുകളും എങ്ങനെ മംഫിയാക്കൽ. എന്നിട്ട് ഇതിനൊന്ന് സർഫാക്കിയിട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജലസ ജലസ ജലസൂ എന്ന് പറഞ്ഞ ഇങ്ങനെ ജലസനെ സർഫാക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ജലസൻ്റെ കൂടെ മാ ചേർത്തിട്ട് ഇങ്ങനെ മാ ജലസ മാ ജലസ മാ ജലസു. കഴിഞ്ഞു പോയ പാഠത്തിൻ്റെ ആവർത്തനമാണ് സർഫാക്കി പഠിക്കുക. അതിൻ്റെ മുതലാരി ലാ യജിലിസു ലാ യജിലിസ അനി ലാ യജിലിസൂന, അതിങ്ങനെ സർഫാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തപ്പോൾ പഠിച്ചത്, എന്തൊക്കെ പഠിച്ചു? ആദ്യത്തെ പാഠത്തിൽ നമ്മൾ മാറൂഫ് മജൂല് പഠിച്ചു, രണ്ടാമത്തെ പാഠത്തിൽ മാലി മംഫി പഠിച്ചു, മൂന്നാമത്തെ പാഠത്തിൽ മുലാരി മംഫി പഠിച്ചു. ഇനി നാലാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നാലാമത്തെ പാഠത്തിൽ ജുംലത്തുൽ ഫീലിയ, ഫീലിയായ ജുംലയാണ് പഠിക്കുന്നത്. ഫീലിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഒരു ഫീല് പറയുക, പിന്നെ അതിൻ്റെ ഫായിലിനെ പറയുക, പിന്നെ അതിൻ്റെ മഫൂലിനെ പറയുക, അങ്ങനെ ഒരു സെൻറ്റൻസ് പറയുക. ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് ഫീല് കൊണ്ട് തുടങ്ങിയ സെൻറ്റൻസാണ് ഫീലിയായ സെൻറ്റൻസ് എന്ന് പറയും. ഇതാണ് നാലാമത്തെ പാഠത്തിൽ പറയുന്നത്. പിന്നെ ഉദാഹരണം കല്ലമ, പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ നോക്കുക. കല്ലമ സംസാരിച്ചു, അള്ളാഹു കല്ലമ അള്ളാഹു, അള്ളാഹു സംസാരിച്ചു മൂസ അലൈഹിസ്സലാം, മൂസ നബിയോട് സംസാരിച്ചു. അപ്പോൾ കല്ലമ എന്നുള്ളൊരു ഫീലാണ്, സംസാരിച്ചു എന്നുള്ളൊരു പ്രവൃത്തിയല്ലേ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഫീല് കൊണ്ട് തുടങ്ങി ആ സെൻറ്റൻസ് പൂർത്തിയാവുകയും ചെയ്തില്ലേ. കല്ലമ അള്ളാഹു, അള്ളാഹു സംസാരിച്ചു. ആരോട് സംസാരിച്ചു? മൂസ നബിയോട് സംസാരിച്ചു. അപ്പോൾ അവിടെ സെൻറ്റൻസ് പൂർത്തിയായി. അപ്പോൾ ഒരു സെൻറ്റൻസ് ഫീല് കൊണ്ടാണ് തുടങ്ങിയെങ്കിൽ അതിനെ ഫീലിയായ സെൻറ്റൻസ് എന്ന് പറയും. അടിയിൽ പെട്ടിക്കോളത്തിൽ നോക്കി അർസൽ അള്ളാഹു, അള്ളാഹു അയച്ചു. അർസല എന്നുള്ള ഫീലല്ലേ, അയക്കുക എന്നുള്ളതൊരു പ്രവൃത്തിയാണ്. അർസൽ അള്ളാഹു, അർസല ഫീല്, അതിനുശേഷം അള്ളാഹു വന്നത് ഫായിലാണ്. അപ്പോൾ ഫായിലുള്ളത് കൊണ്ട് ഇത് മാറൂഫായ ഫീലാണ്. പിന്നെ അയച്ചു എന്നുള്ള മീനിങ് ആണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് എന്തുമാണ്? മുസ്ബത്തുമാണ്. ഇപ്പോൾ അർസല എന്നുള്ള ഒരു ഫീലിൽ എന്തൊക്കെ ഉണ്ട്? അത് മാലിയാണ്, അതുപോലെ തന്നെ പിന്നെ എന്താണ് മുസ്ബത്താണ്, അതുപോലെ തന്നെ മാറൂഫുമാണ്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ അർസൽ അള്ളാഹു മൂസ, ഇവിടെ അതൊന്നും ചർച്ച ഇല്ല കേട്ടോ. അർസല എന്നുള്ളത് ഫീല് കൊണ്ട് തുടങ്ങിയ ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ഫീലിയായ സെൻറ്റൻസ് എന്ന് പറയും.
മനസ്സിലായി ഉണ്ടാവും അല്ലേ. അത് അലറ ഫിർഔനു, ഫിർഔൻ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടിച്ചു അന്നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാമിനെ ഫിർഔൻ എന്ത് ചെയ്തു, അടങ്ങറാക്കിയിരുന്നു അല്ലേ. അപ്പോൾ ആ അലറ എന്നുള്ള ഫീലാണ്, ഫീലിയായ സെൻറ്റൻസാണ്. അഞ്ചല്ലാഹു, അള്ളാഹു രക്ഷപ്പെടുത്തി മൂസ അലൈഹി സ്വലാമിനെയും മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തി, അഞ്ച എന്നുള്ളത് ഫീലാണ്. അപ്പോൾ ഫീലിയായ സെൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെ ഫീൽ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളെ ഫീലിയായ സെൻറ്റൻസ് എന്ന് പറയും. ഓക്കെ, ഇനി 14-ാമത്തെ പേജിൽ കുറച്ച് പൂരിപ്പിക്കാനുണ്ട്, വിട്ടത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട്. ഡാഷ് അൽ വലതു അൽ ഹയ്യത്ത, വലതു കുട്ടി ഹയ്യത്തിനെ എന്ത് ചെയ്തു, ജലസ, പാമ്പിണ് ഹയ്യത്ത് പറഞ്ഞ. അപ്പം ജലസൽ വലതു കുട്ടി ഇരുന്നു, അല്ല ഹയ്യത്ത പാമ്പിനെ ഇരുന്നു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ യദ്ഹബുൽ വലതു കുട്ടി പോയി, അൽ ജലസ പാമ്പിനെ കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. അവിടെ സൂട്ടബിൾ എന്താണ്, കത്തലൽ വലതു കുട്ടി കൊന്നു അൽ ഹയ്യത്ത പാമ്പിനെ എന്നേ പറയാൻ പറ്റുള്ളൂ. അനസ് ഫക്കീറിനെ, നസറ അനസുൻ, അനസ് സഹായിച്ചു ഫക്കീറൻ ഫക്കീറിനെ, അതാണ് അവിടെ സൂട്ടബിൾ ആവുക. യജിലിസ് പറഞ്ഞ ഇരുന്നു, ജാ വന്ന് പറഞ്ഞാൽ വന്നു, അതൊന്നും അവിടെ സൂട്ടാവില്ല. പിന്നെന്താണ്, അത്തിഫ്ലു ഫിൽ ഫിനായി, മുറ്റത്ത്, തിഫിൽ പറഞ്ഞ കുട്ടി, ഫിൽ ഫിനായി മുറ്റത്ത് എന്ത് ചെയ്യുക, അവന് എതിരിപു മുറ്റത്ത് അടിക്കും. മുറ്റടിക്കുക, കുട്ടികളടിക്കൂല്ലോ, കുട്ടികളടിച്ചാൽ ശരിയാവോ. കറ ആ മുറ്റത്ത് വായിച്ചു എന്നാണോ, അല്ല, എൽ അബു കളിക്കും, കുട്ടി കളിക്കും മുറ്റത്ത് കളിക്കും എന്നാണ് അവിടെ വിട്ടുപോയത്. പിന്നെന്താണ്, അൽ മർ അതു ഡാഷ് അൽ മർ അതു ദാഹിലൽ ബൈത്തി, സ്ത്രീ ദാഹിലാൽ ബൈത്തി വീടിൻ്റെ ഉള്ളിൽ. പിന്നെ കാമ നിന്നു, തക്കൂമു നിൽക്കും, അക്കലത്ത് അവൾ തിന്നു. ഇങ്ങനെ മൂന്ന് ഫീലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അൽമർഅത്തു എന്നുള്ളത് പെൺകുട്ടിയാണ്, പെൺകുട്ടി ആയതുകൊണ്ട് ഇവിടെ എന്താ കൊടുക്കേണ്ടത്, അക്കലത്ത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അക്കലത്ത് അവൾ തിന്നു, അതായത് അൽമർഅത്തു പെണ്ണ് തിന്നു, ദാഖിലൽ ബൈത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നു എന്ന്. ഡാഷിൽ ബിന്തു ഫിൽ മദ്രസത്തി, ജാ എന്നും കൊടുത്തിട്ടുണ്ട്, ജാഅത്ത് എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബിന്തു എന്നുള്ളത് പെൺകുട്ടി ആയതുകൊണ്ട് ജാ പറയാൻ പാടില്ല, എന്താണ് പറയേണ്ടത്, ജാഅത്ത് എന്നാണ് പറയേണ്ടത്. ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടി മദ്രസയിലേക്ക് എന്തായി വന്നു. ഓക്കെ, അങ്ങനെയാണ് ത് പൂരിപ്പിക്കേണ്ടത്, മനസ്സിലായി ഉണ്ടാവും അല്ലേ. അഞ്ചാമത്തെ പാഠം, അഞ്ചാമത്തെ പാഠത്തിൽ എന്താ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളെ ഇസ്മിയായ സെൻറ്റൻസ് എന്ന് പറയും. എങ്ങനെയാണ്, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളെ ഇസ്മിയായ സെൻറ്റൻസ് എന്ന് പറയും. ഉദാഹരണം, പാഠത്തിൻ്റെ ഫസ്റ്റ് വരി നോക്കുക, അൽ കഅബത്തു കഅബ എന്ന് പറയുന്നത് അഷ്ഷരീഫത്തു ശ്രേഷ്ഠമായ കഅബ, ഖിബ്ലത്തുൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ഖിബ്ലയാകുന്നു. കഅബത്ത് എന്ന് പറയുന്നത് ആ ആ പിന്നെ ആ ബിൽഡിങ്ങിന് പറയുന്ന ആ കാണുന്ന ചതുരക്കള്ളിയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ബഹുമാനത്തോടുകൂടി കാണുന്ന ആ ഇതിനെയാണ് നമ്മൾ കഅബ എന്ന് പറയുക അല്ലേ. അതൊരു സംഗതിയുടെ പേരാണ്, കഅബ എന്ന് പറയുന്നത് പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്മു കൊണ്ട് തുടങ്ങിയ സെൻറ്റൻസാണ്, അതുകൊണ്ട് അതിന് ഇസ്മിയായ സെൻറ്റൻസ് എന്ന് പറയും. ഇസ്മിയായ ജുംല, സെൻറ്റൻസിന് അറബിയിൽ എന്താ പറയുക, ജുംല എന്ന് പറയും കേട്ടോ. ഇനി ഏറ്റവും അടിയിൽ നോക്കി, അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു ഗഫൂറാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഇസ്മല്ലേ, നമ്മളെ രക്ഷിതാവിനെ പറയുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്, അള്ളാഹു ഗഫൂറാകുന്നു. അൽ മദ്രസത്തു കബീറത്തുൻ, മദ്രസ വലുതാകുന്നു അല്ലേ. മദ്രസത്തു, മദ്രസത്തുവിൽ താവുള്ളത് കൊണ്ട് കബീറത്തുൻ എന്ന് പറഞ്ഞു. അപ്പോൾ അൽ മദ്രസത്തു ഇസ്മാണ്, കബീറത്തുൻ പിന്നെ അതിൻ്റെ മീനിങ് പൂർത്തിയാകുന്ന മറ്റൊരു ഇസ്മാണ്. ഇവിടെ എന്താണ്, ഇസ്മു കൊണ്ടാണ് തുടങ്ങിയത്, അതുകൊണ്ട് അതിന് ഇസ്മിയായ സെൻറ്റൻസ് എന്ന് പറയും. അത് പിന്നെ അതിലൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യാനൊന്നുമില്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇസ്മു കൊണ്ട് തുടങ്ങിയ സെൻറ്റൻസിനെ ഇസ്മിയായ സെൻറ്റൻസ് എന്ന് പറയും, ഫീൽ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസിനെ ഫീലിയായ സെൻറ്റൻസ് എന്ന് പറയും. ഇനിയിപ്പോൾ ഇതിൽ 17-ാമത്തെ പേജ് ഒന്ന് നോക്കുക നിങ്ങൾ. 17-ാമത്തെ പേജിൽ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, എന്നിട്ട് ജുംലത്തുൽ ഫീലിയയും ജുംലത്തുൽ ഇസ്മിയയും എടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ നോക്കിയിട്ട്. ലായർ അല്ലാഹു ലി ഇബാദിഹിൽ കുഫ്ര, കാഫിരീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു എന്ത് ചെയ്യില്ല, തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ ലായറുള്ള എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുകയില്ല, അത് മുലാരിയായ ഫീലാണ്. അതുപോലെ തന്നെ മുസ്ബത്താണ്, മാറൂഫാണ്. ലായറുള്ള എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിൽ ഫത്താകുമ്പോൾ മാറൂഫല്ലേ, പിന്നെ ലാമുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, അംഫിയല്ലേ, അതുപോലെ തന്നെ മുലാരിയായ ഫീലുമാണ്. അപ്പോൾ ഫീല് കൊണ്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്, അപ്പോൾ അത് ഫീലിയായ ജുമലയിൽ എടുത്ത് എഴുതണം. അതുപോലെ അക്രമൻ നാസു, അക്രമൻ എന്താണ്, അക്രമുൻ നാസി ബാദൽ അംബിയായി, അംബിയാക്കളിൽ ബാദൽ അംബിയായി, അംബിയായിന് ശേഷം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആളാരാണ്, അസ്സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. അക്രമു ഏറ്റവും ശ്രേഷ്ഠമായ ആൾ, അത് ഏറ്റവും ശ്രേഷ്ഠമായ ആൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നാം കൊടുക്കുന്ന വിശേഷണമാണത്. അത് ഇസ്മിലാണ് പെടുക, അപ്പോൾ അതുകൊണ്ട് ഇസ്മിയ ജുംലയിലാണ് എടുത്ത് എഴുതേണ്ടത്. സുർണ, നമ്മൾ സന്ദർശിച്ചു, മക്കാബിറ സ്വാലിഹീന, സ്വാലിഹീങ്ങളെ പിന്നെ മക്ബറ നമ്മൾ സന്ദർശിച്ചു. അപ്പോൾ സുർഫീലാണ്, അപ്പോൾ ഫീലിയായ ജുംലയിൽ എടുത്ത് എഴുതണം. മനസ്സിലായി ഉണ്ടാവും അല്ലേ.
നാലത്ത് ഫീലാണ്, അത് ഫീലിയായ ജുമലയിലെടുത്തെയ്ത. അവലു റഈസിനിൽ ജമിയത്തിൽ ഉലമ ഈ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അവലു പറഞ്ഞ ആദ്യത്തെ ആള്, അത് അക്രമ് പറഞ്ഞ പോലെ തന്നെയാണ് അവലു, അത് ഇസ്മിയായ സെന്റൻസാണ്. അപ്പോൾ അതിലെടുത്തെയ്ത. നക്രൗ എന്ന് പറഞ്ഞാൽ നാം വായിക്കും, നമ്മൾ വായിക്കും എന്നാണ്. അപ്പോൾ അത് ഫീലിയായ ജുമലയാണ്. അപ്പോൾ ഫീലിയായ ജുമലയിലെടുത്തെയ്ത. ലാനത്തുറുക്കു, നാം ഉപേക്ഷിക്കുകയില്ല അല്ലേ, അത് ഫീലാണ്. അപ്പോൾ ഫീലിയായ ജുമലയിലെടുത്തെയ്ത. ഓക്കെ, അടുത്ത പാഠം നോക്കുക. അടുത്ത പാഠം എന്താണ്? അമ്ര ഫീല് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. മാലി ആയ ഫീല് നമ്മൾ പഠിച്ചു, മുളാരി ആയ ഫീല് പഠിച്ചു, ഇനി നമുക്ക് പഠിക്കാനുള്ള അമ്രാണ്. ഫീല് നാല് വിധമാണ്, ഒന്ന് മാലി, രണ്ട് മുളാരി, മൂന്ന് അമ്ര, നാല് നഹി. അപ്പം മാലി ഏതാണ് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്നു, മാലി മുളാരി ഏതാണെന്നുള്ളത്. ഇനി അമ്രിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അമ്ര എന്തിൽ നിന്ന് എടുക്കുക? അമ്ര എത്ര വിധമുണ്ട്? അമ്ര രണ്ട് വിധമുണ്ട്. ഒന്ന് അമ്ര ഹാലിറും മറ്റൊന്ന് അമ്ര ഗായിബും. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക എന്നാണ്. ഒരാളോട് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നതിനെ പറയുന്നതിനെ അമ്ര എന്ന് പറയാം. അത് സ്ഥലത്തുള്ള ആളോടാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നതെങ്കിൽ അമ്ര ഹാളിർ എന്ന് പറയും. സ്ഥലത്തില്ലാത്ത ഒരാളോടാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നതെങ്കിൽ അമ്ര ഗായിബ് എന്ന് പറയും. അമ്ര ഹാളിർ എടുക്കുന്നത് മുളാരി ഹാളിറിൽ നിന്നാണ്, അമ്ര ഗായിബ് എടുക്കുന്നത് മുളാരി ഗായിബിൽ നിന്നാണ്. ഓക്കെ, ഒരു പതിനൊന്നാമത്തെ പേജിലേക്കൊന്ന് തിരിച്ചു വരിക. അതിൽ മുളാരിയായ ഫീലിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. യജിലിസു, യജിലിസാനി, യജിലിസൂന. യജിലിസു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷനിരിക്കും, യജിലിസാനി അവർ രണ്ട് പുരുഷന്മാരിരിക്കും, യജിലിസൂന അവർ കുറേ പുരുഷന്മാരിരിക്കും. അവൻ, അവർ രണ്ടുപേർ, അവർ എന്നൊക്കെ പറയുന്നത് സ്ഥലത്തില്ലാത്ത ആളുകളെ കുറിച്ചാണ്. സ്ഥലത്തില്ലാത്ത ആളുകളെ കുറിച്ച് നമ്മൾ ഗായിബ് എന്നാണ് പറയുക. അപ്പം അത് മൂന്നും സ്ഥലത്തില്ലാത്ത പുരുഷന്മാർക്ക് പറയുന്ന ഗായിബായ ഫീലുകളാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നാലാമത്തെ തജിലിസു, അവളൊരു സ്ത്രീ ഇരിക്കും, തജിലിസാനി അവർ രണ്ട് സ്ത്രീകൾ ഇരിക്കും, യജ്ലിസിന അവർ കുറേ സ്ത്രീകൾ ഇരിക്കും. ഈ ആറെണ്ണത്തിലും അവർ അവർ എന്നാണ് പറയുന്നത്. അപ്പം ഈ ആറെണ്ണ ഗായിബിനുള്ളതാണ്, മനസ്സിലായോ? ഈ ആറെണ്ണത്തിൽ നിന്നാണ് അമ്ര ഗായിബ് ഉണ്ടാക്കുക. ഗായിബിൽ നിന്നാണ് മുളാരി ഗായിബ് എന്ന് അവർ പറയുന്നത് ഈ ആറെണ്ണത്തിനാണ്. യജ്ലിസു, യജ്ലിസാന, യജ്ലിസൂന, തജ്ലിസു, തജ്ലിസാന, യജ്ലിസിന. മുളാരി ഗായിബായ ഫീലി കാണുന്ന ആറെണ്ണാണ്. അതുപോലെ തന്നെയാണ് മാലി, മാലിയിലുള്ള ഗായിബായ ജലസ, ജലസ, ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന, അതും ഈ ആറെണ്ണം ഗായിബിനുള്ളതാണ്. ആദ്യത്തെ ആറെണ്ണം ഗായിബിനുള്ളതാണ്, രണ്ടാമത്തെ ആറെണ്ണം ഹാലിറിനുള്ളതാണ്. ഇപ്പം നമ്മൾ എവിടെ വരെ പറഞ്ഞത്? യജ്ലിസു, യജ്ലിസാന, യജ്ലിസൂന മൂന്ന്, തജ്ലിസു, തജ്ലിസാന, യജ്ലിസിന ആറായി. ഇതും ആറെണ്ണം ഗായിബിനുള്ളതാണ്. ഈ ആറെണ്ണത്തിൽ നിന്നാണ് മുളാരി അല്ല അമ്ര ഗായിബ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ശേഷം പറയാൻ പോകുന്ന ആറെണ്ണം, അടുത്ത രണ്ടാമത്തെ തജ്ലിസു, തജ്ലിസു, തജ്ലിസാനി, തജ്ലിസൂന. തജ്ലിസു എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ ഇരിക്കും, തജ്ലിസാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ ഇരിക്കും, തജ്ലിസൂന നിങ്ങൾ കുറേ പുരുഷന്മാരിരിക്കും, തജ്ലിസീന നീ ഒരു പെണ്ണിരിക്കും, തജ്ലിസാനി നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളിരിക്കും, തജ്ലിസിന നിങ്ങൾ കുറേ പെണ്ണുങ്ങളിരിക്കും. നീ, നീ എന്ന് പറയണമെങ്കിൽ സ്ഥലത്തുള്ള ആളോടാണ് നീ എന്ന് പറയുക. അപ്പം നീ ഇരിക്കും, നീ രണ്ട് പുരുഷൻ, നീ ഒരു പുരുഷൻ, നിങ്ങൾ കുറേ പുരുഷന്മാർ, നീ ഒരു സ്ത്രീ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ, നിങ്ങൾ കുറേ സ്ത്രീകൾ എന്നൊക്കെ പറയണമെങ്കിൽ ഈ സാധനങ്ങൾ മുന്നിലുണ്ടാവണം അല്ലേ. അപ്പോൾ അവരോടാണ് നമ്മളിത് പറയുക. അപ്പോൾ ഫേസ് ടു ഫേസ് സംസാരത്തിലാണ് നീ എന്നുള്ള പ്രയോഗം വരിക. അപ്പോൾ നീ എന്നുള്ള പ്രയോഗം വരുന്നതൊക്കെ ഹാലിറാണ്. അപ്പോൾ ഹാലിറിന് എത്ര ഫീലുകളുള്ളത്? ആറെണ്ണം ഉണ്ട്. ഗായിബിന് എത്ര എണ്ണം ഉണ്ട്? ആറെണ്ണം ഉണ്ട്. അപ്പോൾ ആറ് ആറും പന്ത്രണ്ടായി. അപ്പോൾ തജ്ലിസു, തജ്ലിസാനി, തജ്ലിസൂന, തജ്ലിസീന, തജ്ലിസാനി, തജ്ലിസിന. ഈ ആറെണ്ണത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുക? അമ്ര ഹാലിർ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, അമ്ര ഹാലിർ എത്ര ഫീലുണ്ടാകും? എത്ര ഫീലുണ്ടാകും അമ്ര ഹാലിർ? മുളാരി ഹാലിറിൽ നിന്നാണ് അമ്ര ഹാലിർ ഉണ്ടാക്കുക. മുളാരി ഹാലിർ എത്ര എണ്ണം ഉണ്ടാവും? ആറെണ്ണം ഉള്ളത് അല്ലേ. തജ്ലിസു, തജ്ലിസാനി, തജ്ലിസൂന, തജ്ലിസീന, തജ്ലിസാനി, തജ്ലിസിന, ആറെണ്ണം ഉണ്ട്. അപ്പോൾ അമ്ര ഹാലിറും ആറ് ഫീലുണ്ടാവും സർഫാക്കാൻ. അതുപോലെ തന്നെ അമ്ര ഗായിബും ആറെണ്ണം ഉണ്ടാവും. ഓക്കെ, അതൊന്നും ഇപ്പോൾ സർഫാക്കി പഠിക്കണ്ടോന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗായിബും പറഞ്ഞു ഹാലിറും പറഞ്ഞു. അപ്പം ഇനി ഉസ്താദ് രണ്ടെണ്ണം ഉണ്ടല്ലോ, അവസാനം രണ്ടെണ്ണം കിടക്കുന്നുണ്ടല്ലോ, അജ്ലിസൂന, അജ്ലിസു എന്നുള്ളത്. അജ്ലിസു എന്ന് പറഞ്ഞാൽ ഞാനിരുന്നു, ഞാൻ, അതായത് നമ്മൾ സംസാരിക്കുന്ന ആൾ. സംസാരിക്കുന്ന ആളിനെ അറബിയിൽ മുത്തക്കല്ലിം എന്നാണ് പറയുക. അത് എത്ര ആളാണ് സംസാരിക്കുന്നത്? ഈ മീനിങ്ങിൽ എത്ര ആളുണ്ട്? അജ്ലിസു ഞാനിരുന്നു എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഈ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, അത് വാഹിദ് മുത്തക്കല്ലിം എന്ന് പറയുക, ഏകവചന മുത്തക്കല്ലിം എന്ന് അതിനെ പറയുക. ഒരാൾ, ഒരു സംസാരിക്കുന്ന ആൾ. ഇനി പറയുന്നത് നജ്ലിസു, ഞങ്ങളിരിക്കുന്നതാണ് അവസാനത്തെ ഫീല്, പതിനാലാമത്തെ ഫീല്. നജ്ലിസു പറഞ്ഞാൽ ഞങ്ങളിരിക്കും. ഈ ഞങ്ങൾ എത്ര പേരുണ്ട്? രണ്ടിൽ കൂടുതലുള്ളതിനൊക്കെ ഞങ്ങൾ എന്ന് പറയാം. രണ്ടും രണ്ടിൽ കൂടുതലുള്ളതിനൊക്കെ മുത്തക്കല്ലിമിൽ ഞങ്ങൾ എന്ന് പറയാം. രണ്ടാളാണെങ്കിലും ഞങ്ങൾ തന്നെ പറയാം, മൂന്നാളാണെങ്കിലും ഞങ്ങൾ തന്നെ പറയാം, നൂറാളുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ പറയാം, ഒരാളാണെങ്കിൽ ഞാൻ എന്ന് പറയാം, ഒരാളാണെങ്കിൽ ഞാൻ എന്ന് പറയും, രണ്ടാളുണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് പറയും. അപ്പോൾ നജ്ലിസു എന്നുള്ളത് ജംഉ മുത്തക്കല്ലിം എന്ന് പറയാം, അജ്ലിസു എന്നുള്ളത് മുഫ്രദ് മുത്തക്കല്ലിം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇനി തിരിച്ചു വരിക, അമ്രിലേക്ക് പോകുക. അമ്ര ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അമ്ര ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അമ്ര ഹാലിറാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
നമ്മുടെ ആളുകളുണ്ടാക്കാൻ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുക്കുക, അതുപോലെ ഒരു എന്തുകൊടുക്കുക, ഒരു പെൻസിൽ കൊടുക്കുക. എന്നിട്ട് അമ്ര ഹാലറുണ്ടാക്കുക എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ വല എന്ന് എഴുതുക, ടെസ്റ്റിൽ കാണിച്ചിട്ടുണ്ട് വല എന്ന് എഴുതുക. വല എന്നുള്ളത് എന്താണ്? മാലിയാണ്. ഇനി അതിൻ്റെ മുലാരിയെ ഉണ്ടാക്കുക. വല എൻ്റെ മുലാരി അല്ല ഉ എന്നാണ്. വല എൻ്റെ മുലാരി എങ്ങനെയാണ്? യല്ല ഉ. ആദ്യത്തിൽ വാവ് വന്ന കാരണം അതുപോലെ വസൻ എൻ്റെ മുലാരി യസിനു എന്നാണ്. വാവ് വന്നാൽ ആദ്യത്തിൽ വാവ് വന്നാൽ നടുക്കിൽ അലിഫ് വന്നാൽ അതുപോലെ നടുക്കിൽ യാവ് വന്നാൽ അവസാനം യാവ് വന്നാലൊക്കെ നമ്മൾ സാധാരണ പഠിച്ചതുപോലെ ഫ അല യഫ് ഇലു എന്ന് പഠിച്ചതുപോലെ ആവില്ല മുലാരി വരിക, അത് വേറെ രീതിയിലാണ് വരിക. അതുകൊണ്ടാണ് അതോടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വല്ല അ അതിൻ്റെ മാലി യല്ല ഉ യല്ല ഉ എന്നാണ്. അപ്പോൾ അതവിടെ അങ്ങോട്ട് എഴുതുക. വല്ല അ എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇപ്പം അതിൻ്റെ മാലി യല്ല ഉ എന്ന് എഴുതുക. ഈ യല്ല ഉ എന്നുള്ളത് എന്താണ്? ആദ്യത്തെ ആറണത്തിൽപ്പെട്ടതാണ്. യല്ലൗ യല്ല ആനി യല്ല ഊന തല തല ആനി യല്ല ഐന എന്നുള്ളത് എന്താണ്? ആദ്യത്തെ ആറണത്തിൽപ്പെട്ടതാണ്. അത് ഗായിബാണ്. നമുക്ക് ഉണ്ടാക്കേണ്ട അമ്ര ഹാലിറാണ് ഉണ്ടാക്കേണ്ടത്. അമ്ര ഹാലിർ ഉണ്ടാക്കുക എന്തിൽ നിന്നാണ്? മുലാരി ഹാലിറിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത്. വല്ല ആ എന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള യല്ലൗ ആണ് മുലാരി, അത് മുലാരി ഗായിബിൻ്റെ സിയാണ്. അതിൽ നിന്ന് നമുക്ക് അമ്ര ഹാലിർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇനി യല്ലൗ എന്നുള്ളതിൻ്റെ ഹാലിറിലേക്ക് നമ്മൾ വരണം. അതായത് 7, 8, 9, 10, 11, 12 ഇങ്ങനെയുള്ള രണ്ടാമത്തെ ആറെണ്ണാണ് ഹാലിറിൻ്റെ സിയയിൽ നിന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ സർഫാക്കി വരുമ്പോൾ തല്ലഊ. തല്ലഊ ആണ് എന്ത്? ഹാലിറിൻ്റെ ഒന്നാമത്തെ സിഹ. അപ്പോൾ അതിൽ നിന്ന് ഒന്നാമത്തെ സർഫാക്കുന്നത് അപ്പോൾ തല്ലഊ എന്നാണ്. ഇനി ഇതിനെ അമ്ര ഹാലിറാക്കാൻ ആദ്യ തല്ലഊ എന്നതിലെ ആദ്യത്തെ അക്ഷരത്തെ കളയുക, ആദ്യത്തെ അക്ഷരത്തെ കളയുക. ഇതിനെ മുലാരിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഫീ അക്ഷരങ്ങൾ, ഒരു മാലിയായ ഫീലിനെ മുലാരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ നാലെണ്ണാണ്. ഏതൊക്കെയാണ് അത്? അലിഫ് ത നൂന്, അത്തൈന എന്നാണ് പറയുക. അലിഫ് ത നൂന്, ഈ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം മുലാരിയ ഫീലിൻ്റെ ആദ്യത്തിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സർഫാക്കി നോക്കുമ്പോൾ നോക്കി എഫ് അലി എഫലാനി എഫലൂന, ആദ്യത്തിൽ യാ വന്നു, അത്തൈനയിലെ യാ വന്നു. തഫലു തഫലാനി തഫലൂന എന്ന് പറഞ്ഞിട്ടുള്ള ഇനി അടുത്തയിലൊക്കെ എന്ത് തന്നെ വന്ന് നിൽക്കുന്നത്? താ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തൈന എന്ന പദത്തിലെ താവും വന്നു യാവും വന്നു. ഇനി അലിഫു നൂന വരാണല്ലോ, അത്തൈന. അതാണ് അജിലിസു നജിലിസു. അഫ് അലു നഫ് അലു എന്ന് പറയുമ്പോൾ ആദ്യത്തിൽ ആ വന്നു, നഫ് അലു എന്ന് പറയുമ്പോൾ ഞാ വന്നു. അപ്പോൾ മുലാരിയ ഫീലിൻ്റെ ആദ്യത്തിൽ എന്തുണ്ടാകും? ഈ അത്തൈന എന്ന് പറയുന്ന നാലക്ഷരം, ആ അത്തൈന അലിഫ് താവ് യാവ് നൂന എന്നതിൽ നാലിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാകും. അപ്പോൾ ഇവിടെ വല്ല അ യല്ല ഉ തല്ല ഉ, തല്ല ഉ എന്നുള്ളതാണ് മുലാരി ഹാലിറായ ഫീല്. അതിൽ നിന്ന് മുലാരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന തായിനെ കളയുക, അഥവാ മുലാറത്തിൻ്റെ അക്ഷരം എന്നാണ് അതിനെ പറയുക. അതിനെ മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞു. അപ്പം ബാക്കി എന്തിട്ടുള്ളത്? ല ഉ എന്നാണുള്ളത്. എന്തുള്ളത്? ല ഉ എന്നാണുള്ളത്. അപ്പോൾ മുലാറത്തിൻ്റെ അക്ഷരമായ തായിനെ, മുലാരിയാക്കാൻ കൊണ്ടുവന്ന അക്ഷരമായ തായിനെ കളഞ്ഞതിന് ശേഷമുള്ള അക്ഷരം ഏതാണ്? ല ആണ്. ആ ലാദിന് എന്തു വന്നു? ഹർക്കത്താണെങ്കിൽ ഫത്തഹോ കിസറോ ലൊമ്മോ, ഇതിനാണ് ഹർക്കത്ത് എന്ന് പറയുക. ഫത്തഹോ കിസറോ ലൊമ്മോ ആണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് അഥവാ ല ഊന്നാണ് ഇനി ബാക്കിയുള്ളത്, തായിനെ കളഞ്ഞു ല ഊന്നാണ് ഇനി ബാക്കിയുള്ളത്. അതിലാദ്യ താ കളഞ്ഞിട്ടുള്ള അക്ഷരത്തിന് വാദിന് ഫത്തഹാണ്, ശേഷമുള്ള അക്ഷരത്തിന് ഉള്ളത് എന്താണ്? ഐനാണ് ലൊമ്മാണുള്ളത്. അപ്പോൾ അവസാനം സുക്കൂൻ ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞത്? മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞതിന് ശേഷമുള്ള അക്ഷരം, ഇവിടെ ഏതാ ശേഷമുള്ള അക്ഷരം? വാദ്. അതിന് ഫത് ഹർക്കത്താണെങ്കിൽ, ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ത് കസറോ ലൊമോ ആണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യുക? സുക്കൂൻ ചെയ്യുക. അപ്പോൾ അമ്രാലിറായി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പണിയാണ്. അപ്പോൾ മാലിയായ ഫീലാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അമ്ര ഹാലിറ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മുലാരി ആയിബാക്കുക, എന്നിട്ട് ആ മുലാരിനെ വീണ്ടും മുലാരി ഹാലിറിലേക്ക് കൊണ്ടുവരിക. ആ മുലാരി ഹാലിറിൽ നിന്ന് ആദ്യത്തെ അക്ഷരത്തെ കളയുക, ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്താണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുക. അപ്പോൾ എന്തായി? അമ്ര ഹാലിറായി. അപ്പോൾ ഇവിടെ എന്തായി? അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്ത വല്ല എ എന്നായി. വല്ല ആ യല്ല ഉ തല്ല ഇ ല എ, മനസ്സിലായി ഉണ്ടാവും അല്ലേ? വസന യസിനു, വസന എന്നുള്ള ആദ്യത്തിൽ വാവ് വന്നു, അതുകൊണ്ട് മുലാരി എടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാല പറഞ്ഞതുപോലെ അല്ലേ? വസന യസിനു, യസിനു എന്നതിനെ മുലാരി ഹാലിറിലേക്ക് മാറ്റി അപ്പോൾ തസിനു ആയി. എന്നിട്ട് തായിനെ കളഞ്ഞു, തായിനെ കളഞ്ഞപ്പോൾ ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്താണ്, കിസറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തു, അപ്പോൾ സിൻ എന്നായി. വസന യസിനു സിൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പുറത്തെ പേജിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ അമ്ര ഹാലിർ എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ ഇങ്ങനെ പറയണം, മുലാരി ഹാലിറിൻ്റെ മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞതിന് ശേഷം. മുലാറത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ മുലാരി മാലിയായ ഫീലായിരുന്നു അത്, അതിനെ മുലാരിയാക്കാൻ വേണ്ടി ആദ്യത്തിൽ കൊണ്ടുവന്ന അക്ഷരം. അത് അലിഫാകാം, താ ആകാം, യാ ആകാം, നൂനാകാം. ഇവകളെ കളഞ്ഞതിന് ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്താണെങ്കിൽ അവസാനം ജസ്മു ചെയ്യുക. ഉദാഹരണം, വല്ല അയല്ല ഉ തല്ല ഉ ല വസന യസിനു തസിനു സിൻ. ശരിയായി ഉണ്ടാവും അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉസ്താദ്, അപ്പോൾ മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞതിന് ശേഷം ഉള്ള അക്ഷരത്തിന് ഹർക്കത്തല്ല, സുക്കൂനാണെങ്കിലോ?
അത് അങ്ങനെ വരും. ഉദാഹരണം എഫ് അലു, എഫ് അലു എന്നുള്ളത് അല്ല തഫ്, നമ്മൾ ടെസ്റ്റിലുള്ള ഉദാഹരണം എടുക്കാം. നിങ്ങൾ നോക്കൂ, രണ്ട് വട്ടത്തിലൊരു ബോള് വരച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയാൽ തഫ്തഹു എന്ന് എടുത്തു. അതിൻ്റെ തഫ്തഹു എന്നതിൻ്റെ അമൃഹാദിർ എങ്ങനെ ഉണ്ടാക്കുക, അതിന് ഇഫ്തഹ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ അങ്ങനെ വന്നു, സിമ്പിളാണ്. അതിൻ്റെ മാലി എങ്ങനെയാണ്, ഫത്തഹ എന്നാണ്. ഫത്തഹനെ നമ്മൾ എന്താക്കി, യഫ്തഹു എന്നാക്കി. അതായത് അതിൻ്റെ ആയിബ് മുലാരി ആയിബ്. എന്നിട്ട് അതിൻ്റെ നമ്മളിങ്ങനെ സർഫാക്കി വന്നപ്പോൾ തഫ്തഹു യഫ്തഹു യഫ്താനി യഫ്തഹുന തഫ്തഹു തഫ്താനി യഫ്തഹന തഫ്തഹു. ആ തഫ്തഹുവിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഹാലിർ തുടങ്ങുന്നത്. അമ്ര ഹാലിർ ഉണ്ടാക്കേണ്ടത്, അമ്ര ഹാലിർ ഉണ്ടാക്കുമ്പോൾ ഹാലിറിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുക. അതിന് ഹാലിറായ ഒരു സീനെ അവിടെ കൊണ്ടുവന്നു, തഫ്തഹു എന്നുള്ള സീനെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അമ്ര ഹാലിർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഹാലിറിലേക്ക് മാറ്റുന്നൊന്നുമില്ല. ഫ അല എന്നുള്ളത് മാലിയാണ്, അതിൻ്റെ മുലാരിയായ ഫീൽ എടുക്കുക. എഫ് എലു എന്നുള്ള മുലാരിയായ ഫീൽ എടുക്കുക. എന്നിട്ട് ആ മുലാറത്തിൻ്റെ അക്ഷരത്തെ ആദ്യത്തെ അക്ഷരത്തിനാണ് കളയുക. ഇവിടെ താ ആണെങ്കിലും യാ ആണെങ്കിലും തഫ്തഹു എന്നുള്ളതോടുത്ത് യഫ്തഹു എന്നാണെങ്കിലും ശരി തഫ്തഹു എന്നാണെങ്കിലും ശരി തായിനാണ് കളയുക. തായിനാണ് കളഞ്ഞതിന് ശേഷമുള്ള അക്ഷരം ഫ ആണ്, അതിന് സുക്കൂനാണ് എങ്കിൽ. നേരത്തെ നമ്മൾ പറഞ്ഞു ഹർക്കത്താണെങ്കിൽ അവസാനം സുക്കൂൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഹർക്കത്തല്ല, ഇവിടെ സുക്കൂനാണ്, ഫായിന് സുക്കൂനാണ്. അപ്പോൾ ഫായിന് സുക്കൂനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തിൽ വസലിൻ്റെ ഹംസനെ കൊണ്ടുവരണം. വസലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, ഒരു ഹംസ, ഒരു ഹംസനെ കൊണ്ടുവരിക. അപ്പോൾ എന്തായി, തഫ്തഹു എന്നുള്ളതിലെ തായിനെ കളഞ്ഞപ്പോൾ വസലിൻ്റെ ഹംസ വന്നു. അപ്പോൾ വസലിൻ്റെ ഹംസക്ക് ഫത്തവും കസീറും ലൊമ്മൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, വെറുതെ ഒരു ഹംസ അവിടെ വന്നെടുക്കുകയാണ്. അപ്പോൾ ഇഫ് തഹു നമ്മൾ വായിക്കുന്നത്. ഇനി വസലിൻ്റെ ഹംസക്ക് രണ്ട് കോലുണ്ട്, ചിലപ്പോൾ കസീർ കൊടുക്കും ചിലപ്പോൾ ലൊമ്മ കൊടുക്കും. വസലിൻ്റെ ഹംസക്ക് എപ്പോഴാണ് കസീർ കൊടുക്കുക, ഈ അവസാന മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞല്ലോ, തഫ്തഹു എന്നുള്ളതിലെ തായിനെ കളഞ്ഞ് അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരം, അവസാനത്തെ അക്ഷരം ഏതാ, തഫ്തഹുൽ, അവസാനത്തെ അക്ഷരം ഹ ആണ്, അതിന് മുമ്പുള്ള അക്ഷരം ഏതാണ്, ത ആണ്. ആ അക്ഷരത്തിന് തായിന് ഫത്തഹോ കിസറോ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന വസലിൻ്റെ ഹംസക്ക് കിസർ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായിണ്ടാവും. മുലാറത്തിൻ്റെ അക്ഷരമായ തായിനെ കളഞ്ഞതിന് ശേഷം ഫായിന് സുക്കുനായ കാരണത്താൽ ആദ്യത്തിൽ നമ്മൾ ഹംസ കൊണ്ടുവന്നു, ആ വസലിൻ്റെ ഹംസയെ കൊണ്ടുവന്നു. വസലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടി ഓതുമ്പോൾ പോകും, അത് ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ മാത്രമേ അത് അവിടെ ഉണ്ടാവുള്ളൂ. ആ ഹംസകൾക്കാണ് വസലിൻ്റെ ഹംസ എന്ന് പറയുക. ഇനി ഈ വസലിൻ്റെ ഹംസക്ക് ഫത്തഹോ കിസറോ കൊടുക്കണം. അത് കൊടുക്കണ എന്ത് നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക, ഈ മുലാരിയായ ഫീലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ കിസറോ ആണെങ്കിൽ വസലിൻ്റെ ഹംസക്ക് കിസറോ കൊടുക്കണം. അതിന് ഫത്തഹോ കിസറോ ഒന്നുമല്ല, ലൊമ്മാണ് എങ്കിലോ. ഏതുപോലെ നസറ യൻസുറു തൻസുറു, തൻസുറു എന്നതിൻ്റെ തായിനെ കളഞ്ഞു, ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണ്, അവസാനത്തിന് മുമ്പുള്ളതിന് തൻസൂറു എന്നല്ല, റൂവിൻ്റെ മുമ്പുള്ളതാണ്, അവസാനത്തിന് മുമ്പുള്ള അക്ഷരം സ്വാദ്, സ്വാദിന് ലൊമ്മാണ്. അപ്പോൾ അങ്ങനെ ലൊമ്മാണെങ്കിൽ വസലിൻ്റെ ഹംസക്ക് ലൊമ്മ കൊടുക്കണം. കെസറാണെങ്കിൽ ഫത്തഹോ കെസറാണെങ്കിൽ വസലിൻ്റെ ഹംസക്ക് കെസർ കൊടുക്കണം. അപ്പോൾ ഇവിടെ തഫ്തഹു എന്നുള്ളതിൻ്റെ തായിനെ കളഞ്ഞു, അവസാനത്തിന് മുമ്പുള്ള തായിന് ഫത്ത ആയതുകൊണ്ട് എന്ത് ചെയ്തു, വസലിൻ്റെ ഹംസക്ക് കെസർ കൊടുത്തു. അപ്പോൾ ഇഫ്തഹു എന്നായി. എന്നിട്ട് എന്ത് ചെയ്യണം, അവസാനം ജസ്മ ചെയ്യണം. അവസാനം ജസ്മ എല്ലാത്തിനും ചെയ്യണം. അപ്പോൾ എന്തായി, ഇഫ്തഹ് എന്നായി. അപ്പോൾ തഫ്തഹു എന്നുള്ളത് ഇഫ്തഹായി, തക്സിറു എന്നുള്ളത് ഇക്സിറായി, തൽ അബു എന്നുള്ളത് ഇൽ അബായി. മനസ്സിലായി ഉണ്ടാവും അല്ലേ. തസ് അലു എന്നുള്ളത് ഇസ് അലായി, തായിനെ കളഞ്ഞു, ശേഷമുള്ള അക്ഷരത്തിന് തസ് അലു എന്നതിലെ തായിനെ കളഞ്ഞു, ശേഷമുള്ള അതിന് സുക്കൂനായി, അവസാനത്തിന് മുമ്പുള്ള ലാം, അവസാനത്തെ അക്ഷരം ലാമാണ്, അതിന് മുമ്പുള്ള അക്ഷരം ഹംസയാണ്, ഹംസക്ക് ഫത്ത ആയതുകൊണ്ട് വസലിൻ്റെ ഹംസക്ക് കസർ കൊടുത്തു, അവസാനം ജസ്മ ചെയ്തു, ഇസ് അൽ എന്നായി. ഇനി നോക്കി അടിയിൽ, അതിൻ്റെ അടിയിൽ കത്തല തക്കുത്തുലു ഉക്കുത്തുലു എന്ന് കണ്ട, തക്കുത്തുലു എന്നതിലെ തായിനെ കളഞ്ഞു, മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞു, ശേഷമുള്ള കാഫി ശേഷം സുക്കൂനായതുകൊണ്ട് വസലിൻ്റെ ഹംസനെ നമ്മൾ ആദ്യത്തിൽ കൊണ്ടുവന്നു. പിന്നെ അവസാനത്തിന് അക്ഷരം ലാമാണ്, അതിൻ്റെ മുമ്പുള്ള അക്ഷരം ത ആണ്, അതിന് ലൊമ്മാണ്, ഫത്തഹും കസറും ഒന്നല്ല, ലൊമ്മായതുകൊണ്ട് വസലിൻ്റെ ഹംസക്ക് ലൊമ്മ കൊടുത്തു. അപ്പോൾ ഉക്കുത്തു എന്നായി. ഇനി ലാമിന് അവസാനം സുക്കൂൻ ചെയ്യുക, അപ്പോൾ ഉക്കുത്തുൽ എന്നാക്കി മാറ്റുക. ശരിയായി ഉണ്ടാവും അല്ലേ. ഞാൻ അതിൻ്റെ അടിയിൽ നല്ലറ എന്നൂറ് ഉന്നൂറ് ദറ തദുറുസു ഉദുറുസ് കണ്ടില്ലേ, ബായ ബി ഉ തബി ഉബ്യ. നമ്മൾ നേരത്തെ പറഞ്ഞ വല്ലു തലവു ല എന്ന് പറഞ്ഞ പോലെ ബായ ബി ഉ തബി ഉബ്യ. മുലാറത്തിൻ്റെ അക്ഷരത്തിന് കളഞ്ഞപ്പോൾ ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്തായതുകൊണ്ട് അവസാനം ജസ്മ ചെയ്തു. സാറ യസീറു തസീറു സിർ, അതൊക്കെ ഇനി അങ്ങനെ നോക്കി പഠിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മളിനി ഇതിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 20-ാമത്തെ പേജിൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഇദാ കാനൽ ഹർഫുൽ ആഖിറു ഫിൽ മുലാരി, മുലാറ മുലാരിയായ ഫീലിൻ്റെ അവസാനത്തെ അക്ഷരമായാൽ ഹർഫ ഇല്ലത്തിൻ, ഇല്ലത്തിൻ്റെ അർഫുകളാവുക. ഇല്ലത്തിൻ്റെ അർഫ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം അലിഫോ വാവോ യാ ഓ ആവുക. ഇപ്പോൾ ഉദാഹരണം നെഹ എന്നുള്ളത് മാലിയായ ഫീലാണ്, അതിൻ്റെ മുലാരിയായ ഫീൽ എൻഹ എന്നാണ്. എൻഹ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരം യാ ആണ്. യാ ഇനെ നമ്മൾ പറയുന്ന പേര് ഇല്ലത്തിൻ്റെ ഹർഫ് എന്നാണ് അതിനെ പറയുക. ഇല്ലത്തിൻ്റെ അർഫ് ഏതൊക്കെയാണ്, അലിഫ് വാവു യാ. അപ്പോൾ മുലാരിയായ
ഫീലിൻ്റെ അവസാനം ഇല്ലത്തിൻ്റെ അർഫാണ് വന്നതെങ്കിൽ ആ മുലാരിയായ ഫീലിനെയാണ് നമ്മൾ അമ്രാക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തെ നമ്മൾ കളയുമെന്നാണ് പറഞ്ഞത്. ഉദാഹരണം നഹ എൻഹ, എൻഹ എന്നതിലെ മുലാറത്തിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞു, യാനെ കളഞ്ഞു. അപ്പം നിഹാന്നായി. അപ്പം നമ്മൾ വസിൻലംസിനെ കൊണ്ടുവന്നു. എന്നിട്ട് അവസാനത്തിന് മുമ്പുള്ളത് ഹാൻ, അവസാനത്തെ അക്ഷരം യാ ആണ്, അതിന് മുമ്പുള്ള അക്ഷരം ഹാ ആണ്, ഹായിന് ഫത്തായതുകൊണ്ട് വസിൻലംസിക്ക് കസറു കൊടുത്തു. എന്നിട്ട് അവസാനം ജസ്മ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? യായിനെ കളഞ്ഞു. അപ്പോൾ അവസാനം എന്തായി? ഇൻഹ എന്നായി മാറി. നഹ എൻഹ ഇൻഹ കള അങ്ങനെ തന്നെയാണ്, അവസാനം യാ ആണ്. അപ്പം മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞു, യായിനെ കളഞ്ഞു. യഖ്ലി എന്നുള്ളതിൽ ആദ്യത്തെ യായിനെ കളഞ്ഞു, ശേഷമുള്ള അക്ഷരത്തിന് കാഫിന് സുക്കൂനായപ്പോൾ നമ്മൾ വസിൻലംസിനെ കൊണ്ടുവന്നു. അവസാനത്തെ അക്ഷരമായി ആയിന് മുമ്പുള്ള അക്ഷരത്തിന് കിസറായതുകൊണ്ട് വസിൻലംസിക്ക് കിസർ കൊടുത്തു, അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞു. ശരിയായോ? അപ്പം എന്താ ഇപ്പോൾ പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞ പോയിന്റ് മുലാരിയായ ഫീലിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അർഫുകളായി. ഏതാ ഇല്ലത്തിൻ്റെ അർഫ്? അലിഫ് വാവു യാ ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? വസിൻലംസിനെ കൊടുത്തതിന് ശേഷം അവസാന വസിൻലംസിനെ കൊടുത്തതിന് അർക്കത്തോ കളഞ്ഞ് കൊടുത്തതിന് ശേഷം അവസാനത്തെ അക്ഷരങ്ങൾ കളയും. റമാ എർമി ഇർമി വല എലി ലി വക്കാ യഖി ഖി എന്നാണ്. എലി എന്നുള്ളത് യായിനെ കളഞ്ഞപ്പോൾ ലി എന്ന് മാത്രമായി. അവിടെ വസിൻലംസിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മുലാറത്തിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞതിന് ശേഷമുള്ള ലാമിന് കിസറാണ്, ഹർക്കത്താണ്. ഹർക്കത്താണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവസാനം ജസ്മ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അവസാനം ജസ്മ ചെയ്യാൻ വേണ്ടി യായിനെ അങ്ങനെ കളഞ്ഞു. അപ്പോൾ ലി എന്നായി. വക്കാ യക്കി അങ്ങനെ തന്നെ, യക്കി എന്നുള്ള യായിനെ കളഞ്ഞു. ശേഷമുള്ള കാഫിന് ഹർക്കത്തായതുകൊണ്ട് നമ്മൾ വസിൻലംസിനെ കൊണ്ടുവന്നില്ല. അവസാനത്തെ അക്ഷരത്തിന് ജസ്മ ചെയ്യണം. ജസ്മ ചെയ്യാൻ വേണ്ടി യായിനെ കളഞ്ഞു. അപ്പോൾ കി എന്നായി മാറി. മനസ്സിലായി? ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഇതെങ്ങനെ സർഫാക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഇത് പിന്നെ മുലാരി ഹാളിറിൽ നിന്നാണ് അമ്ര ഹാളിർ ഉണ്ടാക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു മുലാരി അമ്ര ഹാളിർ എത്ര ഫീൽ ഉണ്ടാവും സർഫാക്കാന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മൾ ആറിനെന്ന് പറഞ്ഞില്ലേ, കാരണം മുലാരി ഹാളിർ ആറ് ഫീലാണ് ഉള്ളത്. അപ്പോൾ ആറ് ഫീലിൽ നിന്ന് ഓരോന്നിൽ നിന്നും അമ്ര ഉണ്ടാക്കും. അപ്പോൾ മൊത്തം അമ്ര ഹാളിർ സർഫാക്കാൻ ആറെണ്ണം ഉണ്ടാകുക. അതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ്തഹ്, നീ തുറക്ക്, ഒരു കാര്യം കൽപ്പിക്കുക ചെയ്യുന്നത്. ഇഫ്തഹ് ഇഫ്തഹി ഇഫ്തഹ് അല്ല, ഇഫ്തഹ് നീ തുറക്ക്, ഇഫ്തഹ നിങ്ങൾ രണ്ടാളും തുറക്ക്, ഇഫ്തഹു നിങ്ങളെല്ലാവരും തുറക്ക്, പുരുഷന്മാരോടെ പറയുന്നത്. ഇഫ്തഹി നീ ഒരു പെണ്ണ് തുറക്ക്, ഇഫ്തഹ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തുറക്ക്, ഇഫ്തഹിന നിങ്ങൾ കുറേ സ്ത്രീകൾ തുറക്ക്. കണ്ട ഉൻസുർ, നീ ഒരു പെണ്ണ് നീ ഒരു പുരുഷൻ സഹായിക്കും. ഉൻസുറ നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കും. ഉൻസുറു നിങ്ങൾ കുറേ പുരുഷന്മാർ സഹായിക്കും. ഉൻസിരി നീ ഒരു പെണ്ണ് സഹായിക്കും. ഉൻസുറ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ സഹായിക്കും. ഉൻസുർന നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ സഹായിക്കും. അപ്പോൾ അമ്ര സർഫാക്കുന്ന വിധം ഇഫ്തഹ് ഇഫ്തഹ ഇഫ്തഹു ഇഫ്തഹ് എന്നുള്ള നീ ഒരു പുരുഷൻ എന്നാണ് പറയുന്നത്. അപ്പം നീ ഒരു പുരുഷൻ എന്നുള്ളത് പിന്നെ അത് മുതക്കറാണ്. പുരുഷൻ എന്ന് നമ്മൾ പറയാം മുതക്കർ എന്ന് പറയാം. ഒന്നാണെങ്കിൽ നമ്മൾ എന്ന് പറയും മുഫ്രദ് എന്ന് പറയും. പിന്നെ ഇതെന്താ സാധനം? അമ്ര ഹാളിറുവാണ്. അപ്പോൾ ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ മുഫ്രദാണ് മുതക്കറാണ്. ശരിയായ മുഫ്രദ് മുതക്കർ എന്ന് പറയാം. ഇഫ്തഹ് ഇഫ്തഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എന്ത് ചെയ്യും? തുറക്കുന്ന പറയുന്നത്. അപ്പോൾ രണ്ടിനെന്ന് അറബിയിൽ പറയാം മുസന്ന എന്ന് പറയാം. ഒന്നിനെന്ന് അറബിയിൽ പറയാം മുഫ്രദ് എന്ന്, രണ്ടിനെന്ന് അറബിയിൽ പറയാം മുസന്ന എന്ന്. പെട്ടികോളത്തിൻ്റെ മേലെ നോക്ക്. മൂന്നിനെന്ന് അറബിയിൽ പറയാം രണ്ടിൽ കൂടുതലുള്ളതിനെ ജമ്മ് ബഹുവചനം എന്ന് പറയും. അപ്പോൾ ഇഫ്തഹ് നീ തുറക്ക് മുഫ്രദാണ്, പുരുഷനോടാ പറയുന്നത്. പുരുഷന്മാർക്കൊക്കെ മുതക്കർ എന്ന് പറയും, സ്ത്രീകൾക്കൊക്കെ മുഹന്നസ് എന്ന് പറയും. അപ്പോൾ ഇഫ്തഹ് നീ ഒരു പുരുഷൻ തുറക്കുന്ന പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇത് പറയാ സീഹ എന്ന് പറയാ മുഫ്രദ് മുതക്കർ എന്ന് പറയും. നിങ്ങൾ രണ്ട് പുരുഷന്മാർ തുറക്കുന്ന പറഞ്ഞാൽ മുസന്ന മുതക്കർ എന്ന് പറയും. നിങ്ങൾ കുറേ പുരുഷന്മാർ തുറക്കുന്ന പറഞ്ഞാൽ ജമ്മു മുതക്കർ എന്ന് പറയും. ഇനി ഒരു സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ മുഫ്രദ്, സ്ത്രീക്ക് പറയുന്ന പേര് മുഹന്നസ് എന്നാണ്. അപ്പോൾ ഇഫ്തഹി എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുഹന്നസ്. പിന്നെന്താണ്, രണ്ട് സ്ത്രീകളാണെങ്കിൽ മുസന്ന മുഅന്നസ്, മുസന്ന മുഅന്നസ് കേട്ടോ. ഇഫ്തഹന നിങ്ങൾ കുറേ സ്ത്രീകൾ തുറക്കുന്ന പറഞ്ഞാൽ ജമ്മു മുഅന്നസ്, ശരിയായിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെ നിങ്ങൾ സർഫാക്കി പഠിക്കുക. ഇനി നോക്കിയാൽ കുൽ എന്ന് അമ്ര ഹാളിർ, കുൽ കൂല കൂലു കൂലി കൂല കുൽന, കുൽ കൂല കൂലു കൂലി കൂല കുൽന, ബിയു ബിയാ ബിയു ബി ബി ആ ബി ഉ ബി ഇ ബി ആ ബിന, അങ്ങനെ സർഫാക്കി പഠിക്കണേ. മുർമുറ മുറു മുറി മുറ മുർന, ഇതൊക്കെ ബ്യ നീ വിക്ക്, ബി ആ നിങ്ങൾ രണ്ടാളും വിക്ക്, ബി ഉ നിങ്ങൾ കുറേ ആൾക്കാർ വിക്ക്, വിൽപ്പന നടത്താനാണ് പറയുന്നത്. ബി ഇ നീ ഒരു പെണ്ണ് വിക്ക്, ബി ആ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ വിക്ക്, ബീന നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ വിക്ക് എന്ന്. ശരിയാവണ്ടാ? അപ്പോൾ ഇതൊക്കെ നമ്മൾ സർഫാക്കി പഠിക്കണം. ഇനിയിപ്പോൾ ഇതിലെന്താണ് അടുത്ത പാഠം? ഏഴാമത്തെ പാഠം. ഏഴാമത്തെ പാഠം ഇത്ര കഴിയൊന്നുമില്ല, എളുപ്പമാണ്. ഏഴാമത്തെ പാഠം അമ്ര ആയിബ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ആ മുലാ അമ്ര ഹാളിർ എത്ര ഉണ്ടാവും നമ്മൾ പറഞ്ഞു? ആറിനുണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്ര ആയിബും ആറിനെ തന്നെ ഉണ്ടാവുക. ആദ്യത്തെ ആറ് മുലാരിയ ഫീലിൽ നിന്നാണ് അമ്ര ആയിബ് ഉണ്ടാക്കുക. മുലാരിയ ഫീലിൽ മൊത്തം 14 അല്ലേ? യജിലിസു യജിലിസാനി യജിലിസൂന അങ്ങനെ സർഫാക്കി വരുമ്പോൾ 14. അപ്പോൾ അതിൽ ആദ്യത്തെ ആറിനെ അങ്ങനെ എടുക്കുക, യജിലിസു യജിലിസാനി യജിലിസൂന. അതിൽ ആദ്യത്തെ ഒന്നാമത്തെ എടുക്കുക. ഇപ്പോഴത്തെ പേജിൽ 23 പേജിൽ മേലത്തെ പെട്ടികോളം നോക്കാം.
യജിലിസു ആദ്യം അമ്ര ആയിബ് എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാം. അമ്ര ആയിബ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മുലാരി ആയിബായ് ഫീലിൻ്റെ കൂടെ, മുലാരി ആയിബ് ഫീലിന് ഒരു ഉദാഹരണം എടുത്തോളി എഫ് അലു. എഫ് അലു എന്നുള്ള മുലാരി ആയ ഫീലിൻ്റെ ആദ്യത്തിൽ ഒരു പണിയിൽ കിസറാക്കപ്പെട്ട ലാമിനെ കൂട്ടി എഴുതി കൊടുക്കുക. എഫ് അലുവിൻ്റെ കൂടെ യാൻ്റെ കൂടെ കൂട്ടി എഴുതുക കിസറാക്കപ്പെട്ട ലാമ്. അപ്പം എന്താ ലി എഫ് അലു എന്നായി, ലി എഫ് അലു എന്നായി. യജിലിസു എന്നതിൻ്റെ കൂടെ കിസറാക്കപ്പെട്ട ലാം ഇട്ട് കൊടുത്താൽ ലി യജിലിസു എന്നായി. യക്രവു എന്നതിൻ്റെ കൂടെ തുടക്കത്തിൽ കിസറാക്കപ്പെട്ട ലാ ഇട്ട് കൊടുത്താൽ ലി യക്രവു എന്നായി. അപ്പം അമ്ര ആയിബ് ഉണ്ടാക്കുക എങ്ങനെ, മുലാരി ആയിബായ ഫീനിൻ്റെ ആദ്യത്തിൽ കിസറാക്കപ്പെട്ട ലാമിനെ കൊടുക്കുക, അവസാനം ജസ്മ് ചെയ്യുക. അപ്പോൾ എഫ് അലു എന്നുള്ളത് ലി എഫ് അലു ആയത് ഇപ്പം എന്തായി, അവസാനം ജസ്മ് ചെയ്തപ്പോൾ ലി എഫ് എൽ എന്നായി. ജസ്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാനം സുക്കൂൺ ചെയ്യുക, ചിലപ്പോൾ അവസാനത്തെ അക്ഷരത്തെ കളയുക. അപ്പോൾ ജസ്മ് രണ്ട് മൂന്ന് രീതിയിലുണ്ട്. സുക്കൂൺ കൊണ്ട് ജസ്മ് ചെയ്യും, സുക്കൂന് ജസ്മ് ചെയ്യാൻ വേണ്ടി സുക്കൂൺ ചെയ്യും അവസാനത്തെ അക്ഷരത്തിന്. ചിലപ്പോൾ ജസ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തെ അക്ഷരത്തെ കളയും. ഏതുപോലെ നമ്മൾ നഹ എൻഹ ഇൻഹ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞില്ലേ, കലാ യക്ലി ഇക്ലി എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞു. അതുപോലെ ഇതിലും കളയും, അമ്രിലൊക്കെ കളയും കേട്ടോ, അമ്ര ആയിബിലും കളയും. അപ്പോൾ ഇനി പെട്ടിക്കോളം നോക്കുക, ലിയ ജിലിസ് ലിയ ജിലിസ ലിയ ജിലിസു. അപ്പോൾ യജിലിസു എന്നുള്ള മുലാരിയ ഫീലിൻ്റെ ആദ്യത്തിൽ കിസറാക്കപ്പെട്ട ലാമിനെ കൊണ്ടുവന്നപ്പോൾ ലിയ ജിലിസു എന്നായി, അവസാനം ജസ്മ ചെയ്തപ്പോൾ ലിയ ജിലിസ് എന്നായി. ഇനി എങ്ങനെ അതിനെ സർഫാക്കുക, ലിയ ജിലിസ് ലിയ ജിലിസ ലിയ ജിലിസു എന്നതിൻ്റെ അർത്ഥം ലിയ ജിലിസ് അവനൊരു പുരുഷൻ ഇരിക്കട്ടെ, നീ ഒരു പുരുഷൻ ഇരിക്കുക എന്നാണ് നമ്മൾ ഇജിലിസ് എന്ന് പറഞ്ഞ അമ്ര ഹാലിറാണ്, നീ ഒരു പുരുഷൻ ഇരിക്കി. ഇത് അമ്ര ആയിബാണ്, സ്ഥലത്തില്ലാത്ത ഒരാളോട് ഒരു കാര്യം കൽപ്പിക്കാണ്. ലിയ ജിലിസ് അവനൊരു പുരുഷൻ ഇരിക്കട്ടെ, ലിയ ജിലിസ അവർ രണ്ട് പുരുഷന്മാരിരിക്കട്ടെ, ലിയ ജിലിസു അവർ കുറേ പുരുഷന്മാരിരിക്കട്ടെ. അപ്പോൾ ലിയ ജിലിസ് ലിയ ജിലിസ ലിയ ജിലിസു, നിത ജിലിസ് നിത ജിലിസ ലിയ ജിലിസ്ന, അങ്ങനെ രണ്ട് മൂന്ന് ഫീലുകൾ അവിടെ സർഫാക്കി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്, ഇനി നമുക്ക് അടുത്ത പാഠം, എട്ടാമത്തെ പാഠം പഠിക്കാനുള്ളത് നഹി ഹാലിർ എന്നെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഫീല് നാല് വിധാനെന്ന് പറഞ്ഞു, ഏതൊക്കെ, മാലി മുലാരി അമ്ര, ഇത് മൂന്ന് നമ്മൾ പഠിച്ചു. മാലിക്ക് ഉദാഹരണം ഫയല, മുലാരിക്ക് ഉദാഹരണം എഫ് അലു, അമ്രിന് ഉദാഹരണം ഇഫ് അല്. അമ്ര ആയിബുണ്ട്, അമ്ര ഹാലിറുണ്ട്. അമ്ര ഹാലിറിന് ഉദാഹരണം ഇഫ് അല്, അമ്ര ആയിബിന് ഉദാഹരണം ലി എഫ് അല്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെഹിയാണ്. നെഹി എന്നെ രണ്ട് വിധമുണ്ട്, അമ്ര പോലെ തന്നെ നെഹി ആയിബുണ്ട്, നെഹി ഹാലിറുണ്ട്. നെഹി ഹാലിറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെഹി നെഹി ഹാലിർ എന്തിൽ നിന്നാണ് എടുക്കുക, അമ്ര ഹാലിർ എടുക്കുന്നത് പോലെ. അമ്ര ഹാലിർ ആറ് മുലാരിയായ മുലാരി ഹാലിറായ ആറ് ഫീലിൽ നിന്നാണ് അമ്ര ഹാലിർ ഉണ്ടാക്കി. അതുപോലെ മുലാരി മുലാരി ഹാലിറായ നാല് ഫീലിൽ ആറ് ഫീലിൽ നിന്നാണ് എന്തുണ്ടാക്കുക, നെഹി ഹാലിർ ഉണ്ടാക്കുക. നെഹി ഹാലിർ എങ്ങനെ ഉണ്ടാക്കുക, വളരെ സിമ്പിളാണ്. മുലാരി ഹാലിറായ ഫീലിൻ്റെ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമലിഫ് കൊടുക്കുക, ഫതാക്കപ്പെട്ട ലാമലിഫ്. ഇതുപോലെ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞില്ലേ മുലാരി മാറൂഫായ ഫീലിനെ മുസ്ബത്താക്കാൻ, എഫ് അലു എന്നുള്ള മുലാരി മാറൂഫ് മുസ്ബത്താണ്, അതിനെ മംഫിയാക്കാൻ എന്ത് കൊടുക്കുക, ലാ എഫ് അലു എന്ന് കൊടുക്കുക. അവിടെ ഒരു ലാ കൊടുത്തില്ലേ, അതുപോലത്തെ ഒരു ലാമിനെ എന്ത് ചെയ്യണം, കൊടുക്കുക മുലാരി ഹാലിറായ ഫീലിൻ്റെ ആദ്യത്തിൽ. പക്ഷേ അവിടെ നമ്മൾ ലാമിനെ മാത്രമേ കൊടുത്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല. പക്ഷേ ഇവിടെ വേറൊരു സംഗതികളും ചെയ്യണം, അവസാനം ജസ്മ് ചെയ്യണം. അവസാനം എങ്ങനെ ജസ്മ് ചെയ്യുക, അവസാനം നമ്മൾ പറഞ്ഞു മൂന്ന് രീതിയിൽ ജസ്മ ചെയ്യും. ഒന്ന് സുക്കൂൻ കൊണ്ട് ജസ്മ ചെയ്യും, അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞിട്ട് ജസ്മ ചെയ്യും, അവസാനത്തെ അക്ഷരത്തെ നിലനിർത്തിയിട്ടും ജസ്മ ചെയ്യും. അപ്പോൾ മുലാരി ഹാലിറായ ആറ് ഫീലുകളുടെ തുടക്കത്തിൽ ഫതഹാക്കപ്പെട്ട ലാമിനെ കൊടുക്കുക, അവസാനം ജസ്മ ചെയ്യുക. ഇങ്ങനെയാണ് എന്തുണ്ടാക്കുക, നെഹി ഹാലിർ ഉണ്ടാക്കുക. ഉദാഹരണം എഫ് അലു, അത് ഹായിബായ് ഫീൽ മുലാരി ഹായിബ്, അതിനെ നമ്മൾ സർഫാക്കി വരും. എഫ് അലി എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫലാനി എഫ് അല്ല, ഹായിബ് ആറെണ്ണം കഴിഞ്ഞു. ഇനി ഹാലിർ തഫ് അലു തഫ് അലാനി തഫ് അലൂന തഫ് അലീന തഫ് അലാനി തഫ് അല്ല, ഇതാണ് ഹാലിർ. അപ്പോൾ തഫ് അലു എന്നുള്ള മുലാരിയായ ഫീലിൻ്റെ മുലാരി ഹാലിറായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാമിനെ കൊടുത്തു, അപ്പോൾ ലാ തഫ് അലു എന്നായി. എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം, ജസ്മ ചെയ്യണം. അപ്പോൾ എന്തായി, ലാ തഫ് അൽ എന്നായി, എന്തായി ലാ തഫ് അൽ എന്നായി. അപ്പോൾ മുലാരി മംഫിയും നെഹിയും തമ്മിൽ എന്താ വ്യത്യാസം, മുലാരി മംഫി ലാ എഫ് അലു എന്നാണ് പറയുക. അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുക, ലാ എഫ് അലു. അവിടെ ജസ്മൊന്നുമില്ല, അവസാനത്തെ അക്ഷരങ്ങളൊന്നും പോവൊന്നുമില്ല. ആ ലാ എഫ് അലു ലാ എഫ് അലാനി ലാ എഫ് അലൂന എന്ന് പറഞ്ഞിട്ട് സർഫാക്കി പോകും. അതേ സ്ഥാനത്ത് നെഹി ഹായിബാവട്ടെ ഹാലിറാകട്ടെ, ആദ്യത്തിൽ ഫതാക്കോട്ടെ ലാമിനെ കൊടുത്ത് അവസാനം ജസ്മ ചെയ്യണം. അപ്പോൾ നെഹിയായ ഫീല് നെഹി ഹാലിറായ ഫീല് സർഫാക്കുക, ലാ തഫ് അലു ലാ തഫ് അല ലാ തഫ് അൽ, അവസാനം ജസ്മ ചെയ്ത് സുക്കൂൻ ചെയ്ത് ലാ തഫ് അൽ ലാ തഫ് അല, അവിടെ നൂന് പോകും. ലാ തഫ് അലു അവിടെ നൂന് പോകും. ലാ തഫ് അലീന എന്നുള്ളത് അതിലെ നൂന് പോകും. ലാ തഫ് അലി ലാ തഫ് അലു ലാ തഫ് അല ലാ തഫ് അല്ല, ഇങ്ങനെ ലാ തഫ് അൽ ലാ തഫ് അല ലാ തഫ് അലു ലാ തഫ് അലി ലാ തഫ് അല ലാ തഫ് അല്ല.
അവിടെ കണ്ട ഒന്നിൽ നൂനിനെ കളയില്ല, ബാക്കിയുള്ളടത്തൊക്കെ നൂനിനെ കളയും. മനസ്സിലാവണ്ട? അപ്പോൾ നെഹി ഹാലിറിൽ അവിടെ ഹായ്ബിലും ആവട്ടെ നടുക്കിൽ വരുന്നത് രണ്ടാമത് ഉച്ചരിക്കുന്നത് അതായത് മുസന്നകളുടെ നൂനുകളൊക്കെ പോകും. അതുപോലെ തന്നെ ആദ്യത്തിൽ വരുന്ന പുരുഷന്മാരുടെ ബഹുവചനത്തിൽ വരുന്ന നൂനുകളൊക്കെ പോകും, സ്ത്രീകളുടെ ബഹുവചനത്തിൽ വരുന്ന നൂനുകളൊന്നും പോകില്ല. എങ്ങനെയാണ് ഇനി നെഹി ആയിബ് ഉണ്ടാക്കുക, നെഹി ആലിർ ഉണ്ടാക്കുക എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഹായിബിൻ്റെ ആദ്യത്തിൽ മുലാരി ഹായിബിൻ്റെ ആദ്യത്തിൽ ഫതാക്കവിടെ ലാമിന് കൊടുക്കുക, അവസാനം ജസ്മി ചെയ്ത് കഴിഞ്ഞാൽ നെഹി ഹായിബായി. മുലാരി ഹാലിറിൻ്റെ ആദ്യത്തിൽ ലാമിന് കൊടുക്കുക, അവസാനം ജസ്മി ചെയ്ത് കഴിഞ്ഞാൽ നെഹി ഹാലിറുമായി. അപ്പോൾ ഹാലിറിൻ്റെ ആദ്യത്തിൽ ഫതാക്കവിടെ ലാമിന് കൊടുത്ത് അവസാനം ജസ്മി ചെയ്താൽ നെഹി ആലിർ. ഹായിബിൻ്റെ ആദ്യത്തിൽ ഫതാക്കവിടെ ലാമിന് കൊടുത്ത് അവസാനം ജസ്മി ചെയ്താൽ നെഹി ഹായിബുമായി. ഇങ്ങനെയാണ് നമ്മൾ നെഹി ആലിർ ഉണ്ടാക്കുക. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ ഉണ്ടാവുക? നീ ചെയ്യരുത്. ഇപ്പോൾ എഫ് അലു പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കും, ലാ എഫ് അലു പറഞ്ഞാൽ അത് മംഫിയാണ്, അവനൊരു പുരുഷൻ പ്രവർത്തിക്കൂല. ലാ എഫ് അലു അവസാനം ജസ്മൊന്നും ചെയ്തില്ല, അമ്മന്നെയാണ്. ഇനി നെഹി ആണെങ്കിൽ ലാ എഫ് അൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കരുത്, അതൊരു കാര്യം ചെയ്യരുത് എന്ന് കൽപ്പിക്കാനാണ് നെഹി. നെഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്യരുത് എന്ന് കൽപ്പിക്കലാണ് നെഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഈ പട്ടികോളത്തിൽ നോക്കുക, ലാ യക്ദിബ് അവനൊരു പുരുഷൻ കളവ് പറയരുത്, പറയരുത്. ലായക്ക് ദീപ അവർ രണ്ട് പുരുഷന്മാർ കളവ് പറയരുത്. ലായക്ക് ദീപു അവർ കുറേ പുരുഷന്മാർ കളവ് പറയരുത്. അപ്പോൾ ലായക്ക് ദീപ് എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷനാണ്, മുഫ്രദാണ്, അതുപോലെ തന്നെ മുദക്കറാണ്, പിന്നെ പുരുഷനാണ്, മുഫ്രദാണെന്ന് പറഞ്ഞാൽ ഏകവചനാണ്. ഒരു പുരുഷനാകുമ്പോൾ മുഫ്രദ്. ലായക്ക് ദീപ് അവനൊരു പുരുഷൻ എന്ത് ചെയ്യരുത്? കളവ് പറയരുത്. അപ്പോൾ മുഫ്രദാണ്, അതുപോലെ പുരുഷനായതുകൊണ്ട് മുദക്കറാണ്. പിന്നെ അവനാന്ന് പറഞ്ഞത് സ്ഥലത്തില്ലാത്ത ആളോട് പറയണം, അതിനെ ഹായിബ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറയുക? ലായക്ക് ദീപ് എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുദക്കർ ഹായിബാണ് എന്ന് പറയണം. ലായക്ക് ദീപിൻ്റെ സ്വീഹ എഴുതുക, ലായക്ക് ദീപിൻ്റെ അറബി പദം എഴുതുക എന്ന് പറഞ്ഞാൽ ലായക്ക് ദീപ് എന്നുള്ളത് മുഫ്രദ് മുദക്കർ ഹായിബാണ് എന്ന് പറയണം. എന്തിൽ നിന്നുള്ള ഹായിബ്? മുഫ്രദ് മുദക്കർ ഹായിബ് മിൻ നഹി ഹായിബ്, നഹി ഹായിബാണ് അത്. ലാ യക്ദിബ് എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുദക്കർ ഹായിബ്. ഇനി അടുത്തത് ലാ യക്ദിബ എന്ന് പറഞ്ഞാൽ മുസന്ന മുദക്കർ ഹായിബ്. ആ പെട്ടികോളത്തിൽ കണ്ട ലാ യക്ദിബാൻ്റെ മുകളിൽ മുസന്ന കിടക്കുന്നു, അത് കഴിഞ്ഞിട്ട് ലാ യക്ദിബു കഴിഞ്ഞിട്ട് മുദക്കർ ഹായിബ് എന്ന് കിടക്കണണ്ട. അതൊക്കെ മുദക്കർ ഹായിബിനുള്ള ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബ് അതൊക്കെ മുദക്കർ ഹായിബിനുള്ളതാണ്. പിന്നെ ഒന്നാണെങ്കിൽ മുഫ്രദ് എന്ന് പറയുന്നത്, രണ്ടാണെങ്കിൽ മുസന്ന എന്ന് പറയണം, മൂന്നാണ് ജമ്മ് എന്ന് പറയണം. അതുപോലെ തന്നെ ലാ തക്ദിബ്, നീ അവൾ ഒരു സ്ത്രീ എന്ത് ചെയ്ത് കളവ് പറയരുത്. ആ നീല കളറിൽ ഷെയ്ഡിലുള്ളതൊക്കെ മുഅന്നസ് ഹായിബിനുള്ളതാണ്. ഒരു പെണ്ണാകുമ്പോൾ മുഫ്രദ് എന്ന് പറയും, രണ്ട് പെണ്ണുണ്ടെങ്കിൽ മുസന്ന എന്ന് പറയും, മൂന്ന് പെണ്ണുങ്ങളുണ്ട് അതിൽ കൂടുതലുണ്ടെങ്കിൽ ജമ്മു എന്ന് പറയും. ഇനി നോക്കി അടിയിൽ പച്ച ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് ലാ തക്ദിബ്, അവൻ ഒരു പുരുഷൻ കളവ് പറയരുത്. അവനല്ല, സോറി, നീ ഒരു പുരുഷൻ. അപ്പോൾ സ്ഥലത്തുള്ള ആളോടാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ സ്ഥലത്തുള്ള ആളോട് കൽപ്പിക്കുന്നത് നമ്മൾ എന്താ പറയുക? ഹാലിർ എന്നാ പറയുക. അപ്പോൾ ലാ തക്ദിബ്, നീ ഒരു പുരുഷൻ എന്ത് ചെയ്ത് കളവ് പറയരുത്. അപ്പോൾ നമ്മൾ അതിനെന്താ പറയുക? മുഫ്രദ് മുദക്കർ ഹാലിർ എന്ന് പറയാം. എന്ത് ഹാലിറാണിത്? നെഹി ഹാലിർ. മേലത്തെ പറഞ്ഞ ഹായിബ് എന്ത് ഹായിബാണ്? നെഹി ഹായിബ്. മനസ്സിലായി ഉണ്ടാവും. ലാ തക്ദിബ്, നീ ഒരു പുരുഷൻ കളവ് പറയരുത്. ലാ തക്ദിബ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ കളവ് പറയരുത്. ലാ തക്ദിബാൻ്റെ മേലെ കിടക്കുന്നത് മുസന്നയാണ്, സൈഡിൽ കിടക്കുന്നത് മുദക്കർ ഹായിബാണ്. അപ്പോൾ ലാ തക്ദിബിൻ്റെ സീഹ ചോദിച്ചെന്ന് പറയണം മുസന്ന മുദക്കർ ഹായിബ് എന്ന് പറയണം. ലാ തക്ദിബീന് മൂന്നാമത്തെ മഞ്ഞ ഷെയ്ഡിലുള്ള ലാ തക്ദിബി, നീ ഒരു പെണ്ണ് കളവ് പറയരുത്. അപ്പോൾ ഒരു പെണ്ണിനോടാ പറയുന്നത്. അപ്പോൾ മുഫ്രദാണ്, ഒരു പെണ്ണായതുകൊണ്ട് മുഫ്രദാണ്, പെണ്ണായതുകൊണ്ട് മുഅന്നസാണ്. മുഫ്രദ് മുഅന്നസ് ഹാലിർ. ആ പെട്ടികോളത്തിലുള്ളതൊക്കെ മുഅന്നസ് ഹാലിറാണ്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി മൊത്തത്തിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഉള്ളടക്കം ആകെത്തുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ല, നെഹി ആയിബു നെഹി ആലിർ ഉണ്ടാക്കണ കോലാണ് പെട്ടികോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ജലസ എന്നുള്ള മാലിയ ഫീലാണ്, യജ്ലിസു എന്നുള്ള മുലാരിയ ഫീലാണ്, ലാ യജ്ലിസ് എന്നുള്ളത് നെഹി ഹായിബാണ്, ലാ തജ്ലിസ് എന്നുള്ളത് നെഹി ഹാലിറാണ്. മനസ്സിലായിണ്ടാവും അല്ലേ? ദഹബ എന്നുള്ളത് മാലിയാണ്, യദ്ഹബ് മുലാരിയാണ്, ലാ യദ്ഹബ് എന്നുള്ളത് നെഹി ഹായിബാണ്, ലാ തദ്ഹബ് എന്നുള്ളത് നെഹി ഹാലിറാണ്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നെഹി ഹാലിറും നെഹി ഹായിബും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പാഠം നമുക്ക് പഠിക്കാനുള്ള ഒമ്പതാമത്തെ പാഠം നഅത്ത് മൻഊത്ത് എന്ന് പറയുന്ന ഒരു പാഠത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഖറിയത്തുൻ ജമീല എന്ന് പറഞ്ഞാൽ നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. നമ്മളൊരു സംഗതിയെ വിശദീകരിച്ച് പറയാം. പുതിയ പേന, പുതിയ വാച്ച്, വലിയ സൈക്കിള്, വലിയ ബുക്ക്, വലിയ മൊബൈൽ എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിനെ നമ്മളൊന്ന് വിശേഷിപ്പിച്ച് പറയുക, അതിനാണ് സിഫ് നഅത്ത് മൻഊത്ത് എന്ന് പറയുന്നത്. നോക്കുക നമുക്ക്. ഖറിയത്തുൻ ജമീലത്തുൻ, ഖറിയത്തുൻ എന്ന് പറഞ്ഞാൽ പട്ടണം,
ജമീലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭംഗിയുള്ള കറിയത്ത്. അപ്പം കറിയത്ത് എന്നതിനക്ക് എന്താണ് ഒരു വിശേഷണം പറഞ്ഞിരിക്കാണ് ജമീലത്തുൻ എന്നതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം കറിയത്തുൻ എന്നുള്ളത് ഒന്നാമത്തെ പദവും ജമീലത്തുൻ എന്നുള്ള രണ്ടാമത്തെ പദവുമാണ് ഈ സെൻറ്റൻസിൽ. അപ്പോൾ ഈ രണ്ടാമത്തെ പദത്തിനെ നമ്മൾ പറയുന്ന പേര് നഅത്ത് എന്നാണ് രണ്ടാമത്തെ കലിമത്തിനെ നമ്മൾ പറയുക. കറിയത്തുൻ ജമീലത്തുൻ എന്നതിലെ രണ്ടാമത്തെ പദം ഏതാ? ജമീലത്തുൻ. അതിനെ നഅത്ത് എന്നാണ് പറയുക. പിന്നെ മൻഊത്ത് എന്നുള്ളത് ഏതാണ്? ആദ്യത്തെ പദം. അതായത് ആദ്യത്തെ പദത്തിനെ കുറിച്ചിട്ട് വിശേഷണം പറഞ്ഞ പദമാണ് ജമീലത്ത്. അപ്പോൾ ജമീലത്ത് എന്നുള്ളത് വിശേഷണമാണ് ആരുടെ? കറിയത്തിൻ്റെ. ആരെക്കുറിച്ചാണ് വിശേഷണം പറഞ്ഞത്? കറിയത്ത് എന്നതിനെക്കുറിച്ചാണ് വിശേഷണം പറയപ്പെട്ടത്. അപ്പോൾ കറിയത്ത് എന്നുള്ള ഒന്നാമത്തെ പദത്തെ മൻഊത്ത് എന്നും വിശേഷണം ഏതാണോ അതിനെ നഅത്ത് എന്നും പറയും. വിശേഷണം രണ്ടാമതാണ് വരിക, അതിനെ നഅത്ത് എന്ന് പറയും. മനസ്സിലായിണ്ടാവും അല്ലേ? അടുത്തത് നോക്കുക, നെഹ്റുൻ ജാരിൻ, ഒഴുകുന്ന പുഴ. നെഹ്ർ എന്നുള്ള പുഴക്ക് വിശേഷണം പറഞ്ഞതാണ് ജാരി എന്നുള്ളത്. അപ്പം നെഹ്ർ എന്നുള്ള പുഴ ആദ്യത്തെ പദമാണ്. ആദ്യത്തെ പദത്തിന് നമ്മൾ മൻഊത്ത് എന്നും രണ്ടാമത്തെ പദത്തിന് ജാരിൻ എന്ന് പറഞ്ഞു. അതിനക്ക് എന്താണ്? നഅത്ത് എന്നും പറയും. അതുപോലെ തന്നെ മാ ഉൻ സ്വാഫിൻ, തെളിഞ്ഞ വെള്ളം. ആദ്യത്തെ പദം മാ ആണ്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? മൻഊത്ത് എന്ന് പറയും. മായിനെ കുറിച്ചാണ് വിശേഷണം പറഞ്ഞത്. അപ്പോൾ സാഫിൻ എന്നുള്ളത് മായിൻ്റെ വിശേഷണമാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? രണ്ടാമത്തെ പദത്തിനെ നഅത്ത് എന്നും ആദ്യത്തെ പദത്തിനെ മൻഊത്ത് എന്നും പറയും. കറിയത്തും ജമീലത്തും എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇസ്മ് കറിയത്തും, അതിനാണ് നമ്മൾ മൻഊത്ത് എന്ന് പറയുന്നത്. അതിന് എന്താണോ ഇറാബ്, ഇറാബ് മീൻസ് കറിയത്തും എന്നുള്ള തായിൻ്റെ മേലെ വന്നിട്ടുള്ളത് ലൊമ്മാണെങ്കിൽ ലൊമ്മ്, അതിനാണ് ഇറാബ് എന്ന് പറയുക. ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന ഫത്തഹ് കിസിറ് ലൊമ്മ്, അവസാനത്തെ അക്ഷരത്തിനുണ്ടാകുന്ന ഫത്തഹ് കിസിറ് ലൊമ്മ്, ഇതിനാണ് നമ്മൾ ഇറാബ് എന്ന് പറയുക. അപ്പം കറിയത്തുൻ എന്നുള്ള തായിൻ്റെ മേലെ ലൊമ്മാണുള്ളത്. അപ്പം അതേ ലൊമ്മ് തന്നെ ആയിരിക്കണം ജമീലത്തുൻ എന്നുള്ളിടത്തും കൊടുക്കേണ്ടത്. ഒരു വിഷയം. അപ്പോൾ മൻഊത്ത് എന്ന് പറയുന്ന ആദ്യത്തെ ഇസ്മ് കറിയത്തുൻ. ആ കറിയത്ത് കറിയത്തിൻ്റെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിൽ തന്നെയാണ് അതിന് ശേഷം വരുന്ന ജമീലത്തും വരാൻ പാടുള്ളൂ. ഇപ്പോൾ കറിയത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അപ്പോൾ ജമീലത്തും സ്ത്രീലിംഗമാവണം. കറിയത്തുൻ എന്നുള്ളതിന് ലൊമ്മ തൻവീനാണ്, അപ്പോൾ ജമീലത്തുൻ എന്നുള്ളതിന് ലൊമ്മ തൻവീനാകണം. കറിയത്തുൻ എന്നുള്ളത് ഏകവചനാണ്, അപ്പോൾ ജമീലത്തുൻ എന്നുള്ളത് ഏകവചനാകണം. കറിയത്തുൻ എന്നുള്ളത് ബഹുവചനമായി കഴിഞ്ഞാൽ ജമീലത്തുൻ എന്നുള്ളത് ബഹുവചനാകണം. മനസ്സിലായോ? അപ്പം നഅത്ത് അഥവാ രണ്ടാമത്തെ ഇസ്മ് മൻഊത്തിനോട് അഥവാ ആദ്യത്തെ ഇസ്മിനോട് മൂന്നാല് വിഷയങ്ങളിൽ തുടരും. ആ പാഠത്തിൻ്റെ ലാസ്റ്റ് നോക്കുക, അന്നഅത്തു നഅത്ത് യതുബ ഉൽ മൻഊത്ത മൻഊത്തിനോട് തുടരും എന്ന് പറഞ്ഞാൽ മൻഊത്തിൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ തന്നെയാണ് നഅത്തും വരിക. എന്തെല്ലാം വിഷയങ്ങളിൽ? ഫിത്തദ്കീരി മുദക്കറാകുന്ന വിഷയത്തിലും, വത്തഅനീസി മുഅന്നസാകുന്ന വിഷയത്തിലും, വല്ലിഫ്രാദി ഏകവചനാകുന്ന വിഷയത്തിലും, വത്തസ്നിയത്തി ദ്വിവചനമാകുന്ന വിഷയത്തിലും, വൽ ജംഇ ബഹുവചനാകുന്ന വിഷയത്തിലും, വല്ല ഇറാബി ഇറാബിൻ്റെ വിഷയത്തിലും. ഇറാബ് എന്ന് പറഞ്ഞാൽ ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുക്കണം, കസിറാണെങ്കിൽ കസിറ കൊടുക്കണം, ജെറാണെങ്കിൽ ജെറു കൊടുക്കണം. വത്തൻകീരി നെക്കിറയാകുന്ന വിഷയത്തിലും, വത്തരീഫി താരീഫാവുന്ന വിഷയത്തിലും. നെക്കിറൻ താരീഫയും ഒക്കെ നിങ്ങൾക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ഇനി ഇപ്പുറത്തെ പേജിലാണ് നോക്കുക നിങ്ങൾ. മൻഊത്ത് നയത്തിന് ഉദാഹരണം, താലിബുൻ എന്നുള്ളത് ഏകവചനാണ്, അതുപോലെ തന്നെ പുല്ലിംഗാണ്. അപ്പോൾ താലിബുൻ മുജ്തഹിദുൻ, പരിശ്രമശാലിയായ വിദ്യാർത്ഥി. അപ്പോൾ താലിബുൻ എന്നുള്ളതിന് ബായിന് ലൊമ്മതൻവീനാണ്, മുജ്തഹിദുൻ എന്നുള്ളതിന് ലൊമ്മതൻവീൻ എന്നായി. താലിബുൻ എന്നുള്ളത് പുല്ലിംഗമാണ്, മുജ്തഹിദുൻ എന്നുള്ളത് പുല്ലിംഗായി. താലിബുൻ എന്നുള്ള ഏകവചനാണ്, മുജ്തഹിദുൻ എന്നുള്ള ഏകവചനായി. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ തുടർന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ ഉദാഹരണത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനിയിപ്പോൾ താലിബാനി നോക്കിയാൽ, താലിബാനി എന്നുള്ളത് രണ്ടാണ്, അപ്പോൾ മുജ്തഹിദാനി എന്നുള്ളത് രണ്ടാക്കിയിട്ട് കൊടുത്തു. താലിബാനി രണ്ട് വിദ്യാർത്ഥികൾ, മുജ്തഹിദാനി അവർ പരിശ്രമശാലികളാകുന്നു. ഇനി വിദ്യാർത്ഥികൾ കുറേ ഉണ്ടെങ്കിലും താലിബൂന, കുറേ വിദ്യാർത്ഥികൾ മുജ്തഹിദൂന, അവർ പരിശ്രമശാലികളായ വിദ്യാർത്ഥികളാകുന്നു. അപ്പോൾ മൻഊത്ത് എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷര ആദ്യത്തേതാണ് താലിബൂനയാണ്. മുജ്തഹിദൂന എന്നുള്ളതാണ് നഅത്ത്. മുജ്തഹിദൂനക്ക് താലിബൂനയുടെ അവസ്ഥയിൽ തന്നെ വന്നു എന്നർത്ഥം കേട്ടോ. ഇനിയിപ്പോൾ ആ താലിബത്തു എന്നുള്ള സ്ത്രീലിംഗാണ്, ഏകവചനാണ്, അതിന് താലിബത്തു എന്നുള്ള താക്ക് റഫാണ്. അതേ അവസ്ഥ തന്നെ ഇപ്പുറത്ത് വരണം. മുജ്തഹിദത്തു എന്നുള്ളത് സ്ത്രീലിംഗാവണം, ഏകവചനാണ്, റഫാകണം. അപ്പം ഒക്കെ ചേർന്നിട്ടില്ലേ, യോജിച്ച് വന്നിട്ടില്ലേ? അപ്പം നഅത്ത് മൻഊത്തിനോട് എന്തെല്ലാം വിഷയങ്ങളിൽ തുടരുമെന്ന് ചോദിച്ചാൽ, സ്ത്രീലിംഗ പുല്ലിംഗത്തിലും, സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും, ഏകവചന ദ്വിവചന ബഹുവചനത്തിലും, നെക്രയിലും ആരിഫയിലും ഒക്കെ എന്ത് ആയി വരും, തുടർന്നു വരും. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അടിയിൽ പൂരിപ്പിക്കാനുള്ളത് നോക്കുക, നുക്കമ്മിലു ബിനാത്തി മുനാസബിൻ, യോജിച്ച നഅത്ത് വെച്ച് പൂരിപ്പിക്കാൻ. ഇൽബസ് നീ ധരിക്കുക, സൗബൻ വസ്ത്രത്തെ ധരിക്കണം. ഇനി സൗബൻ എന്നുള്ള എനിക്ക് ബാ എനിക്ക് ഫത്തഹാണ്, ഫത്തഹ് തൻവീനാണ്.
ആണ്. അപ്പോൾ ഫതതൻവീനുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എടുത്ത് പൂരിപ്പിക്കേണ്ടത്. ഇപ്പം നെലീഫൻ എന്നുള്ള ഫതതൻവീനുള്ള കൊടുത്തിട്ടുണ്ട്, നെലീഫിൻ എന്ന് കസറുതൻവീനുള്ള കൊടുത്തിട്ടുണ്ട്, ജദീദുൻ എന്നുള്ള ഒമ്മുതൻവീനുള്ള എടുത്തിട്ടുണ്ട്. അതൊന്നും കൊടുക്കാൻ പറ്റില്ല. സൗബൻ എന്നതിന് എന്താണോ ഇറാബ്, സൗബൻ എന്നുള്ള അക്ഷര അതിലെ ബാഇൻ്റെ മുകളിൽ ഫതതൻവീനാണ്. അപ്പോൾ ഫതതൻവീനുള്ള എടുത്ത് ഇവിടെ കൊടുക്കണം. മനസ്സിലായിണ്ടാവും അല്ലേ? ഇൽ ബസ് സൗബൻ നലീഫൻ എന്ന് കൊടുക്കണം. അൽ കഅബത്തു കഅബ ഫിൽ ഫി മക്കത്തി എന്ന് പറഞ്ഞിട്ട് മക്കത്തി എന്നുള്ള തായിന് കിസറാണ്. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെ കിസറുള്ള എടുത്തിട്ടാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ഷെരീഫു എന്ന് ലൊമ്മാണ്, ഷെരീഫത്ത് എന്നതിനും ലൊമ്മാണ്, അതൊന്നും പറ്റൂല. അഷെരീഫത്തി എന്ന് കൊടുക്കണം. മക്കത്തി എന്നുള്ള ഈ താ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഷെരീഫത്തി എന്നുള്ള താ ഉള്ള കിസറാക്കപ്പെട്ട് എടുത്ത് കൊടുക്കണം. ഉണ്ടാ അൽ കഅബത്തു ഫി മക്കത്തി ഷെരീഫത്തി നദുറുസുൽ യൗമ ദർസൻ. അവിടെ നോക്കിയ ദർസൻ എന്നുള്ളതിനുക്ക് ഫതഹതൻവീനാണ്. അപ്പോൾ ജദീദുൻ ജദീദത്തൻ ജദീദൻ ജദീദൻ എടുത്ത് കൊടുക്കണം. ഒക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? തല അൽ ബദറു ബദറു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരത്തിൽ മുനീറു മുനീറ മുനീറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുനീറു എന്നുള്ളത് ബദറുൽ മുനീറു എന്നുള്ളത് ആക്കി എടുത്ത് പൂരിപ്പിക്കണം. ഇങ്ങനെ നേരത്ത് മൻഊത്തിൻ്റെ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് വായിക്കാനുള്ളത് അവസാനത്തെ പാഠമാണ്, പത്താമത്തെ പാഠം. അദദ് മഅദൂദ് എന്ന് പറയുന്ന പാഠമാണ് നമുക്ക് വായിക്കാനുള്ളത്. അദദ് എന്ന് പറഞ്ഞാൽ എണ്ണം, എണ്ണീട്ട് പറയുന്ന സംഗതി, എണ്ണത്തിന് ശേഷം പറയുന്നതിന് മഅദൂദ് എന്ന് പറയും. ഉദാഹരണം, പത്ത് മിഠായി. പത്ത് എന്നുള്ളതാണ് ഇവിടെ എണ്ണം, മിഠായി എന്നുള്ളതാണ് എണ്ണീറ്റ് പറയുന്ന സാധനം. അതിനെ നമ്മൾ എന്ത് പറയും? ആദ്യം എണ്ണം പറയും, അതിന് ശേഷം പിന്നെ മിഠായി പറയും. അപ്പോൾ ആദ്യം പറയുന്ന എണ്ണം പത്തിനെ അദദ് എന്നും ശേഷം പറയുന്നതിനെ മഅദൂദ് എന്നും പറയും. അപ്പോൾ എന്താണ് അദദ് മഅദൂദ്? ആദ്യം പറയുന്ന എണ്ണത്തിനെ അദദ് എന്നും പിന്നെ എണ്ണീട്ട് നാം എന്തിനെയാണോ പറയുന്നത് അതിനെ, ആ വാക്കിനെ നമ്മൾ മഅദൂദ് എന്നും പറയും. ഇനി നോക്കുക ഇവിടെ റഅയ്തു, പാഠത്തിൻ്റെ ഹെഡിങ്. റഅയ്തു ഞാൻ കണ്ടു, അഹദ അശറ പതിനൊന്നെണ്ണത്തിനെ കണ്ടു. എന്തിന്? എന്തിനാൽ? കൗക്കബൻ നക്ഷത്രത്താൽ. അപ്പോൾ പതിനൊന്ന് നക്ഷത്രത്തെ ഞാൻ കണ്ടു. അഹദ അശറ എന്നുള്ളതാണ് ഇവിടെ അദദ് അല്ലേ? അത് പതിനൊന്ന് എന്നുള്ള അത് അഹദും അശറും കൂടിയിട്ടാണ് പതിനൊന്ന്. അപ്പോൾ പതിനൊന്ന് എന്നുള്ളത് അദദും കൗക്കബൻ എന്നുള്ളത് എന്തുമാണ്? മഅദൂദുമാണ്. അപ്പോൾ ഈ അദദും മഅദൂദാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക ഞാൻ അതിൻ്റെ അടിയിൽ, റആ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടു, ഫിൽ മനാമി സ്വപ്നത്തിൽ കണ്ടു. എന്ത് കണ്ടു? അഹദ അശറ കൗക്കബൻ പതിനൊന്ന് നക്ഷത്രത്തെ കണ്ടു. ഫിൽ ഹർസി പൂന്തോട്ടത്തിലുണ്ട്, ഇഹ്ദ അഷറത വർദ്ധതൻ പതിനൊന്ന് എന്തുണ്ട്? പൂക്കളുണ്ട്. ഇവിടെ നോക്കിയേ, അഹദ അശറ കൗക്കബൻ എന്നുള്ളിടത്ത് കൗക്കബൻ എന്നുള്ളത് പുല്ലിംഗമാണ്. നമുക്കറിയാം പുല്ലിംഗം സ്ത്രീലിംഗം ഒക്കെ നമുക്കറിയാം അല്ലേ? പുല്ലിംഗമാണെങ്കിൽ അതിൽ താവൊന്നും ഉണ്ടാവില്ല, സ്ത്രീലിംഗമാണെങ്കിൽ അതിൽ താകും താ ഉണ്ടാകും. ഉദാഹരണം പറയുകയാണ്, ഫാത്തിമത്തുൻ സ്ത്രീലിംഗമാണ്, അതിൽ താ ഉണ്ട്. കുറത്തുൻ അതെന്താണ്? പന്താണ്, അതിൽ താ ഉണ്ട്, അത് സ്ത്രീലിംഗത്തിലാണ് പെടുക. സാഅത്തുൻ അതിൽ താ ഉണ്ട്, സ്ത്രീലിംഗത്തിലാണ് പെടുക. സബൂറത്തുൻ താ ഉണ്ട്, സ്ത്രീലിംഗത്തിലാണ് പെടുക. കലമുൻ താ ഇല്ല, പുല്ലിംഗത്തിലാണ് പെടുക അല്ല. കിതാബുൻ താ ഇല്ല, പുല്ലിംഗത്തിലാണ് പെടുക. മനസ്സിലായി ഉണ്ടാവും അല്ലേ? അപ്പോൾ അഹദ അശറ കൗക്കബൻ എന്നുള്ള പതിനൊന്ന് പന്ത്രണ്ട് ഈ രണ്ട് എണ്ണത്തിന് പ്രത്യേക നിയമമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എണ്ണത്തിന് ശേഷം വരുന്ന മഅദൂദിനും എണ്ണത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കുക, അഹദ അശറ എന്നുള്ള എണ്ണം, ശേഷം വന്നിരിക്കുന്നത് കൗക്കബൻ എന്നുള്ള മഅദൂദാണ്. കൗക്കബ് എന്നുള്ളത് മുദക്കറായപ്പോൾ, കൗക്കബ് എന്നുള്ള പദം മുദക്കറായപ്പോൾ അഹദ അശറ എന്നുള്ള ആ രണ്ടെണ്ണത്തിനെ എന്താക്കിയിട്ട് പറഞ്ഞു? മുദക്കറാക്കി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ നോക്കുക, ഇഹ്ദാശറത വർദ്ധത്തൻ, വർദ്ധത്ത് എന്നുള്ളത് മുഅന്നസായപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ മുമ്പുള്ള ഇഹ്ദാശറ എന്നുള്ള ആ പതിനൊന്നെണ്ണത്തിനെ രണ്ട് മുഅന്നസാക്കി പറഞ്ഞു. ഇഹ്ദായും മുഅന്നസാണ്, അശറത്തും മുഅന്നസാണ്, ശരിയായോ? അപ്പോൾ മഅദൂദ് ഇവിടെ പതിനൊന്നിലും ഒന്നിലും രണ്ടിലും, അതായത് ഇഹ്ദ അശറത്ത വർദ്ധത്തൻ എന്ന് പറയുന്ന പതിനൊന്നാണ്. പതിനൊന്ന് പൂവിനെ എന്ത് ചെയ്തു? പൂക്കളുണ്ട്, പൂന്തോട്ടത്തിൽ പതിനൊന്ന് പൂക്കളുണ്ട് എന്ന് പറഞ്ഞതിലെ വർദ്ധത്തൻ മുഅന്നസായപ്പോൾ ഇഹ്ദ അശറ എന്നുള്ള രണ്ടിനെയും എന്ത് ചെയ്തു? മുഅന്നസാക്കി പറഞ്ഞു. ഇപ്പുറത്ത് പതിനൊന്ന് നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞാൽ കൗക്കബൻ മുദക്കറായപ്പോൾ അഹദ അശറനെ മുദക്കറാക്കി, ശരിയായോ? നോക്കുക, അസ്സനത്തു വർഷം ഇസ്ന അഷറ ഷഹ്റൻ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പന്ത്രണ്ട് മാസമാണ്. ഫിൽ മഫാസതി മരുഭൂമിയിലുണ്ട്, ഇസ്നത്താ അഷറത്ത ബക്കറത്തൻ പന്ത്രണ്ട് പശുക്കളുണ്ട്. ഇവിടെ നോക്കൂ,
അസനത ഇഥന അഷറ ഷഹ്റൻ ഷഹ്റൻ എന്നുള്ളത് അതെന്താണ് മുദക്കറാണ്, അതിൽ താ ഒന്നുമില്ല. അപ്പം ഇഥന അഷറ എന്നുള്ളതിനെ മുദക്കറാക്കി പറഞ്ഞു, ഇഥന അഷറ എന്നുള്ളത് മുദക്കറാക്കി പറഞ്ഞു. പന്ത്രണ്ട്, ഇഥന പറഞ്ഞ രണ്ട് കേട്ടാ, അഷറ പറഞ്ഞ പത്ത്, അപ്പം പന്ത്രണ്ട്. ഫിൽ മഫാസത്തി മരുഭൂമിയിലുണ്ട് ഇഥനത്ത അഷറത്ത ബക്കറത്തൻ, ബക്കറത്തൻ എന്നുള്ളത് മുഹന്നസായപ്പോൾ എന്ത് ചെയ്തു, അഷറത്തിനെ മുഹന്നസാക്കി ഇഥനത്ത എന്നുള്ളതിനെയും മുഹന്നസാക്കി. മനസ്സിലായി ഉണ്ടാവും അല്ലേ? അപ്പം മഅദൂദ് മുഹന്നസായപ്പോൾ അദദിനെ മുഹന്നസാക്കി എന്ന് നമ്മൾ പറയും. അപ്പോൾ പതിനൊന്നിലും പന്ത്രണ്ടിലും മഅദൂദ് മുഹന്നസാകുമോ അദദിനെ മുഹന്നസാക്കും, മഅദൂദ് മുദക്കറാകുമോ അദദിനെ മുദക്കറാക്കും. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇനി അങ്ങോട്ട് വിഷയം മാറാണ്. അനാ ഞാൻ ത്വാലിബുൻ, ഒരു വിദ്യാർത്ഥിയാണ്. ഉംരി സലാസത്ത അഷറ ആമൻ, എനിക്ക് പതിമൂന്ന് വയസ്സ് പ്രായമുണ്ട്. ഇവിടെ നോക്കിയാൽ സലാസത്ത അഷറ ആമൻ എന്ന് പറഞ്ഞു, ആമ എന്നുള്ളത് മുദക്കറായപ്പോൾ അതിന് മുമ്പുള്ള അഷറനെ മുദക്കറാക്കി, പക്ഷേ സലാസത്തിനെ എന്താക്കി, മുഅന്നസാക്കി. അപ്പോൾ പതിമൂന്ന് മുതൽ അങ്ങോട്ട് വേറെ നയമാണ്, പതിനൊന്നും പന്ത്രണ്ടിലും വേറെ നയമാണ് നമ്മൾ മനസ്സിലാക്കുക. പതിനൊന്നിലും പന്ത്രണ്ടിലും അതിൽ മുദക്കറാണെങ്കിൽ അതിൻ്റെ മുമ്പുള്ളതിനൊക്കെ മുദക്കറാക്കും, മുഅന്നസാണെങ്കിൽ മഅദൂദ് മുഅന്നസാണ് ആണെങ്കിൽ അതതിനൊക്കെ മുഅന്നസാക്കും. ഇവിടെ അങ്ങനെയല്ല, മഅദൂദ് മുഅന്നസാണെങ്കിൽ ഏതിൽ, പതിമൂന്നിൽ നോക്ക്, മഅദൂദ് എന്നുള്ളത് ആമാണ്. ഈ ആമൻ എന്നുള്ളത് മുദക്കറായി കഴിഞ്ഞാൽ തൊട്ടു മുമ്പുള്ള അഷറ എന്നുള്ളത് പത്ത്, പത്തും മൂന്നും കൂടിയതാണ് പതിമൂന്ന്. അപ്പോൾ അഷറ എന്നുള്ളത് പത്തും സലാസത്ത് എന്നുള്ളത് ചില്ലറ എന്നാണ് നമ്മൾ പറയുക, ചില്ലറയുമാണ്. അപ്പോൾ അഷറ എന്നുള്ളതിനെ മുദക്കറാക്കും. കാരണം എന്താണ്, ആമ എന്നുള്ള മഅദൂദ് മുദക്കറായതുകൊണ്ട് അഷറിനെ മുദക്കറാക്കും, പക്ഷേ അതിന് മുമ്പുള്ള സലാസത്തിന് എന്താക്കും, മുഅന്നസാക്കും. തിരിഞ്ഞോ, ഇനി അപ്പുറത്ത് നേരെ തിരിച്ചു വരും. ഇവിടെ നോക്കൂ, അനാ ത്വാലിബത്തു, ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. ഉംരി സലാസ അഷറത്ത സനത്തൻ, എനിക്ക് പതിമൂന്ന് വയസ്സുണ്ട്. ഇപ്പം സനത്തൻ എന്നുള്ളതാണ് മഅദൂദ്, അത് മുഅന്നസായപ്പോൾ അഷറിനെ, അഷറത്തിനെ മുഅന്നസാക്കി, പക്ഷേ സലാസ എന്നുള്ള ചില്ലറിനെ എന്താക്കി, മുദക്കറാക്കി. ശരിയായോ? അപ്പം മഅദൂദ് മുഅന്നസായപ്പോൾ അഷറത്ത് എന്നുള്ള അഷറത്തിനെ മുഅന്നസാക്കി, പക്ഷെ ചില്ലറിനെ എന്താക്കി, മുദക്കറുവാക്കി. അപ്പോൾ പതിമൂന്ന് മുതൽ അങ്ങോട്ടുള്ള പത്തൊമ്പത് വരെ ഇങ്ങനെയാണ് നിയമം. ഇനി രണ്ടെണ്ണം കൂടി വായിക്കട്ടാ. ഇൻഡി അർബാത്ത അഷറ ദീക്കൻ, നോക്കൂ, ഇൻ്റെ അടുക്കൽ പതിനാല് ദീക്കുണ്ട്. ദീക്ക് എന്നുള്ളത് പൂവങ്കോഴി ഉണ്ട്, ദീക്ക് എന്നുള്ളത് മുദക്കറാണ്. അപ്പോൾ അഷറിനെ മുദക്കറാക്കി, പക്ഷെ അതിൻ്റെ ചില്ലറയ അർബാത്ത് നാല് എന്നുള്ളതാണല്ലോ ചില്ലറ, അതിനെ മുഅന്നസാക്കി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, തെറ്റ് ശരിയാക്കുക. ഇൻഡി അർബഅ അഷറ ദീക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റാണ്, ശരിയാക്കണം. കാരണം ദീക്ക് മുദക്കറാകുമോ അഷറിനെ മുദക്കറാക്കണം, പക്ഷേ അതിൻ്റെ ചില്ലറനെ അർബ എന്ന് പറഞ്ഞാൽ പോലെ അർബഅത്ത എന്ന് പറയണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് വ അർബഅ അഷറത്ത ദജാജത്തൻ, അതുകൊണ്ട് എൻ്റെ അടുക്കൽ എന്ത്, പതിനാല് പൂവങ്കോഴിയുണ്ട്, പതിനാല് പടക്കോഴിയുണ്ട്. അപ്പോൾ ദജാജത്തൻ എന്നുള്ള മഅദൂദ് മുഅന്നസായപ്പോൾ അതിന് മുമ്പുള്ള അഷറത്തിനെ മുഅന്നസാക്കി, അതിൻ്റെ ചില്ലറയായ അർബഅയിനെ എന്താക്കി, മുദക്കറുവാക്കി. ഒരെണ്ണോടിയും പറഞ്ഞു നിർത്തുണ്ടാ. ഫി ഫസിലി, എൻ്റെ ക്ലാസ്സിലുണ്ട് ഹംസത്തെ അഷറ വലതൻ, വലത് എന്നുള്ള ആൺകുട്ടിയായപ്പോൾ അഷറിനെ എന്താക്കി, വലതായെങ്കുള്ളത് മുദക്കറായപ്പോൾ അഷറിനെ മുദക്കറാക്കി, പക്ഷേ അതിൻ്റെ ചില്ലറ ഹംസത്തിനെ മുഅന്നസാക്കി. നേരെ തിരിച്ച് വ ഹംസ അഷറത്തെ ബിന്ദൻ, പതിനഞ്ച് പെൺകുട്ടികളുണ്ട്, ബിന്ദ് എന്നുള്ളത് മുഅന്നസായപ്പോൾ അഷറത്തിനെ എന്താക്കി, നമ്മൾ മുഅന്നസാക്കി, പക്ഷേ ഹംസിനെ മുദക്കറാക്കി. അങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് നമ്മൾ പത്തൊമ്പത് എങ്ങനെ പറയാം, ഫിസ്സുന്തൂക്കി, പെട്ടിയിലുണ്ട് തിസ് അത അശറ കലമൻ, പെട്ടിയിൽ എന്തുണ്ട്, പത്തൊമ്പത് പേനയുണ്ട്. അപ്പോൾ കലമൻ എന്നുള്ളത് മുദക്കറായപ്പോൾ അശറിനെ മുദക്കറാക്കി, തിസ്സത്തിനെ എന്താക്കി, മുഅന്നസാക്കി. ഇനി നോക്കിയാൽ ഇൻദാബി, എൻ്റെ വാപ്പാൻ്റെ അടുക്കലുണ്ട് ഇശ്റൂന കിതാബൻ, ഇശ്റൂന ഇരുപത് കിതാബൻ കിതാബുണ്ട്. ഇപ്പുറത്ത് ഇൻദ ഉമ്മി, എൻ്റെ ഉമ്മാൻ്റെ അടുക്കലുണ്ട് സലാസൂന കിലാദത്തൻ, മുപ്പത് കിലാദത്തുണ്ട്. ഇവിടെ കിലാദത്തുൻ എന്നുള്ളത് മുഅന്നസാണ്, പക്ഷേ സലാസൂന എന്നുള്ളത് മുദക്കറാക്കി പറഞ്ഞു. ഇവിടെ ഇശ്റൂന കിതാബൻ എന്നുള്ള കിതാബ് മുദക്കറാണ്, ഇശ്റൂനനെ എന്താക്കി പറഞ്ഞു, മുദക്കറാക്കി പറഞ്ഞു. അപ്പോൾ ഇരുപത് എന്നുള്ളതിൽ ഇശ്റൂ കിതാബൻ എന്നുള്ളത് മുദക്കറായപ്പോൾ ഇശ്റൂനനെയും മുദക്കറന്നെ, അതുപോലെ തന്നെ ഇപ്പുറത്ത് കിലാദത്തുനിന്നുള്ള മുഅന്നസായപ്പോഴും സലാസൂനനെ എന്തന്നെയാണ്, മുദക്കറാക്കി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, നമ്മൾ ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് എന്നുള്ള പത്തിൻ്റെ എണ്ണങ്ങളൊക്കെ മഅദൂദ് മുദക്കറായാലും അതത് എന്തന്നെ കാരം, മഅദൂദ് മുദക്കറാവട്ടെ മുഅന്നസാവട്ടെ, അതത് എപ്പോഴും എന്താവും, മുദക്കറായിരിക്കും.
മഹദൂദ് എന്ന് പറയുന്നത് രണ്ടാമത് പറയുന്ന സാധനം. ആ രണ്ടാമത് പറയുന്നത് മുദക്കറായാലും ശരി മുഅന്നസായാലും ശരി, അതത് എപ്പോഴും തന്നെ ആയിരിക്കും മുദക്കറായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിച്ചത്. ഇനി ഇപ്പുറത്ത് നോക്കാൻ അക്രവ് എന്നുള്ളതിൽ നോക്കി നമ്മൾ കലമുൻ വാഹിദുൻ, ഒന്നിനും രണ്ടിനും അഥവാ പതിനൊന്നിനും പന്ത്രണ്ട് ഒന്ന് രണ്ട് അതിന് വേറെ നിയമമാണ്. മുദക്കറാണോ അത് മുദക്കറായിരിക്കും, മുഅന്നസാണോ മുഅന്നസായിരിക്കും. മുദക്കറാവാന്ന് പറഞ്ഞാൽ ഏത് മുദക്കർ, അതത് മഹദൂദ് മുദക്കറാണെങ്കിൽ അതത് മുദക്കറായിരിക്കും. കലമുൻ വാഹിദ് ഒരു പേന, വാഹിദ് എന്നുള്ളത് എന്താ സാധനം, അതാണ് വാഹിദ് എന്നുള്ള ഒന്ന്, അതാണ് അതത്. കലമു എന്നുള്ളത് മഹദൂദാണ്. അപ്പോൾ കലമുൻ മുദക്കറാണ്, വാഹിദുന് മുദക്കറാണ്. സായത്തുൻ വാഹിദത്തുൻ ഒരു വാച്ച്, അപ്പോൾ വാഹിദത്ത് എന്നുള്ളത് അതത്, അതത് മുഅന്നസാണ്, സായത്തു മുഅന്നസായി. അപ്പോൾ അതത് മുഅന്നസാകുമ്പോൾ മഹദൂദ് മുഅന്നസാകും. ഏതിലാണിത്, ഒന്നിലും രണ്ടിലാണ് കേട്ടോ. കലമാനി കണ്ട രണ്ട് പേന ഇസ്നാനി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ബിൻതാനി ഇസ്നത്താനി, രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ ബിൻതാനി എന്നുള്ളത് പിന്നെ മുഅന്നസാണ്, രണ്ടാണ്. അപ്പോൾ എന്താക്കി, രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ അതതിനെയും എന്താക്കി, മുഅന്നസ് എന്നാക്കി. അപ്പോൾ ഒന്നിലും രണ്ടിലും മഹദൂദ് മുഅന്നസാണെങ്കിൽ അതത് മുഅന്നസാകും, ശരിയായോ. മഹദൂദ് മുദക്കറാണ്, അതത് മുദക്കറാവും. ഇനി അടിയിലത്തെ നോക്കിയ സലാസത്തു അഖ്ലാമീൻ, പതിമൂന്ന് മൂന്ന് മുതൽ പത്തൊമ്പത് വരെ, മൂന്ന് മുതൽ ഒമ്പത് വരെ, അതുപോലെ പന്ത്രണ്ട് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയൊക്കെ ഒരേ കോലം തന്നെയാണ്. എങ്ങനെ, നമ്മൾ ഫസ്റ്റ് പേജിൽ അദർസുൽ ആഷിറു എന്ന് പറഞ്ഞ റൈത്തു അഹദാശറ കൗക്കബ് എന്ന ഹെഡിങ്ങിലുള്ള എൻ്റെ അടിഭാഗത്ത് നമ്മൾ വായിച്ചത് പതിനൊന്നും പന്ത്രണ്ടും വായിച്ചിട്ട് പിന്നെ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് വായിച്ചത്. ഈ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള അവസ്ഥ തന്നെയാണ് എവിടെയും ഉള്ളത്. പിന്നെ സലാസത്തു അക്ലാമിൻ എന്ന് തുടങ്ങുന്നുള്ള മൂന്ന് മുതൽ ഒമ്പത് വരെ പറയുന്നത് എന്താണ് അവിടെ. സലാസത്തു അക്ലാമിൻ, അക്ലാമ് എന്നുള്ളത് പിന്നെ മഹദൂദാണ്, സലാസ് എന്നുള്ളതാണ് അദദ്. അക്ലാമ് മുദക്കറായപ്പോൾ സലാസത്തിനെ എന്താക്കി, നമ്മൾ മുഅന്നസാക്കി. ഇനി നോക്കൂ, സലാസു ത്വാലിബാത്തിൻ, ത്വാലിബാത്തിൻ എന്നുള്ള മുഅന്നസാണ്, അപ്പോൾ എന്ത് ചെയ്തു, അദദിനെ മുദക്കറാക്കി. ഇതുപോലെ നമ്മൾ പതിമൂന്നിൽ നോക്കിയ പതിമൂന്നിൽ സലാസത്ത് അഷറ ആമൻ എന്നുള്ള ആമാണ് മഹദൂദ്, എന്നിട്ട് അതിലെ അഷറനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നോക്കി നോക്കുക, ചില്ലറ എന്താണ്, ആമ മുദക്കറായപ്പോൾ ചില്ലറ മുഅന്നസല്ലേ, ആമ മുദക്കറായപ്പോൾ ചില്ലറ മുഅന്നസല്ലേ. അതുപോലെ തന്നെ അന താലിബത്തുൻ ഉംരി സലാസ അഷറത്ത സനത്തൻ എന്ന് പറഞ്ഞതിൽ സനത്ത് എന്നുള്ളതാണ് എന്ത് മഹദൂദ്, അത് മുഅന്നസായപ്പോൾ അതിൻ്റെ ചില്ലറയായ അഷറത്തിലേക്ക് നോക്കണ്ട, അതിൻ്റെ ചില്ലറയായ സലാസിനെ എന്താക്കിയിട്ടുണ്ട്, മുദക്കറാക്കിയിട്ടുണ്ട്. അതേ നിയമം തന്നെയാണ് ഇവിടെ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ളടുത്ത് വരുന്നത്. സലാസത്തു അഖ്ലാമീൻ, അഖ്ലാമ് മുദക്കറായപ്പോൾ സലാസത്തിനെ മുഅന്നസാക്കി. സലാസു താലിബാത്തിൻ, താലിബാത്ത് മുഅന്നസായപ്പോൾ സലാസിനെ മുദക്കറാക്കി, മനസ്സിലായില്ലേ. അർബത്തു ഔലാദിൻ, ഔലാദ് മുദക്കറായപ്പോൾ അർബത്തിനെ മുഅന്നസാക്കി. അർബഉ ത്വാവിലാത്തിൻ, ത്വാവിലാത്തിൻ എന്നുള്ള മഹദൂദ് മുഅന്നസായപ്പോൾ അർബഉ എന്നുള്ള അദദിനെ എന്താക്കി, മുദക്കറാക്കി. ഓക്കെ, വന്നിട്ട് അവസാനം നോക്കി, അവസാനം അശ്റത്തു അദ്വാരിൻ, അദ്വാറ് എന്നുള്ള ദാറും ജമ്മ് അദ്വാറ്, അദ്വാറ് മുദക്കറായപ്പോൾ അശ്റത്തിനെ മുഅന്നസാക്കി. അശ്റു തുഫാഹാത്തിൻ, തുഫാഹാത്ത് ആപ്പിൾ, അപ്പോൾ തുഫാഹാത്ത് മുഅന്നസായപ്പോൾ അശ്റു എന്നുള്ളതിനെ മുദക്കറാക്കി. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇതിൽ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് തമ്ര് എങ്ങനെ അറബിയിൽ എഴുതും, പതിനഞ്ച് താലിബത്തുൻ, താലിബത്തൻ എന്നുള്ളതിനെ എങ്ങനെ അറബിയിൽ എഴുതും, കുർസിയൻ പത്തൊമ്പത് കുർസിയൻ എന്നുള്ള അറബിയിൽ എങ്ങനെ എഴുതും, പതിനൊന്ന് കലമൻ എങ്ങനെ അറബിയിൽ എഴുതും എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ എങ്ങനെ പന്ത്രണ്ടിന് എങ്ങനെയാണ് ഇപ്പുറത്തെ ഇതിൽ നോക്കുക, പന്ത്രണ്ടിന് എന്നാ പറഞ്ഞത്, ഇസ്നാ അഷറ, അങ്ങനെയല്ല നമ്മൾ പന്ത്രണ്ടിനെ പറഞ്ഞത്, തമ്രൻ പുല്ലിംഗായതുകൊണ്ട് ഇസ്നാ അഷറ തമ്രൻ എന്ന് പറയണം നമ്മൾ, എങ്ങനെ പറയാ, ഇസ്നാ അഷറ തമ്രൻ. ഇനി താലിബത്തൻ എന്നുള്ളത് മുഅന്നസാണ്, അപ്പോൾ പതിനഞ്ച് വിദ്യാർത്ഥിനികൾ ഉണ്ട് എന്ന് എങ്ങനെ നമ്മൾ പറയണം. അപ്പോൾ പതിനഞ്ചിൻ്റെ കണക്കെടുത്ത് നോക്കണം നിങ്ങൾ, ത്വാലിബത്തൻ എന്നുള്ളത് മുഅന്നസാണ്, അപ്പോൾ അശറത്തേൽ എന്തുണ്ടാവണം, അശറത്തേൽ മുഅന്നസിൻ്റെ അടയാളം ഉണ്ടാകണം. അപ്പോൾ ചില്ലറയിൽ എന്തുണ്ടാവാൻ പാടില്ല, അതിനെ മുദക്കറാക്കുമണം. അപ്പോൾ എന്തായി, ഹംസ അശറത്ത ത്വാലിബത്തൻ എന്നായി, ഹംസ അശറത്ത ത്വാലിബത്തൻ. താലിബത്തൻ മുഅന്നസായപ്പോൾ അശറത്തിനെ മുഅന്നസാക്കണം, അതിൻ്റെ ചില്ലറിനെ എന്താക്കണം, മുദക്കറാക്കണം. അങ്ങനെ നമ്മൾ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള എണ്ണം പഠിച്ചിരിക്കുന്നത്. പത്തൊമ്പത് കുർസി എന്നെങ്ങനെ പറയണം, കുർസി മുദക്കറാണ്, അപ്പോൾ അതിൻ്റെ മുമ്പ് വരുന്ന പത്തിനെ എന്താക്കണം, മുദക്കറാക്കണം. പിന്നെ അതിലുള്ള ഒമ്പത് എന്നുള്ള ചില്ലറിനെ എന്താക്കണം, മുഅന്നസാക്കണം. അപ്പോൾ എന്തായി, തിസ്അത
ആശറ കുർസിയൻ എന്ന് പറയണം. പതിനൊന്ന് കലമൻ എന്നുള്ളത് എങ്ങനെ പറയാ, കലമു മുതക്കറായതുകൊണ്ട് പിന്നെ അശറനെയും ചില്ലറിനെയും ഒക്കെ മുതക്കറാക്കണം. അഹദ അശറ കൗക്കബൻ എന്ന് പറഞ്ഞില്ലേ, അഹദ അശറ കൗക്കബൻ എന്ന് പറഞ്ഞ പോലെ അഹദ അശറ കലമൻ എന്ന് പറയണം. ശരിയായിട്ടുണ്ടാവും അല്ലേ. ഇനി നുക്കമ്മിൽ വ്യാധിതി മുനാസിബിൻ യോജിച്ച എണ്ണം കൊണ്ട് പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. റഅയ്തു ഡാഷ് കിത്തൻ, അപ്പം റഅയ്തു ഞാൻ കണ്ടു, കിത്തൻ പൂച്ചനെ കണ്ടു. കിത്തൻ എന്നുള്ളതും നോക്കുക അവിടെ, കിത്തൻ എന്നുള്ളത് മുതക്കറാണ്. അപ്പം എന്ത് വേണം, ഇതിവിടെ കൊടുത്തിരിക്കുന്നത് സലാസത്ത് അശറ പതിമൂന്നെണ്ണം ഒക്കെ പതിമൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കിത്ത് മുതക്കറാകുമ്പോൾ തൊട്ട് മുമ്പുള്ള അശറിനെ മുതക്കറാക്കണം, അതിന് മുമ്പുള്ള ചില്ലറിനെ മുന്നസാക്കണം. അങ്ങനെ വന്ന ഉദാഹരണം ഏതാണെന്ന് നോക്കണം. ഇപ്പം നോക്കിയാൽ സലാസ അശറത്ത എന്ന് പറഞ്ഞത് ഇവിടെ ഫിറ്റാവുമോ, കിത്ത് മുതക്കറാണ്, സലാ അശറത്ത എന്നുള്ള മുന്നസാണ്. അപ്പം അത് എടുത്ത് വെക്കാൻ അവിടെ പറ്റൂല. സലാസ അശറ എന്നുള്ളത് എടുത്ത് വെക്കാൻ പറ്റുമോ, മൂന്നാമത്തത് കിത്ത് മുതക്കറാണ്, അശറ മുതക്കറാണ്, അപ്പോൾ എടുത്ത് വെക്കാൻ പറ്റും. പക്ഷേ ചില്ലറയും മുതക്കറാണ്, അപ്പോൾ പറ്റൂല. ചില്ലറ അവിടെ എന്താ വേണ്ടത്, മുന്നസാ വേണ്ടത്. അപ്പോൾ ആദ്യത്തത് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. കിത്ത് മുതക്കറായതുകൊണ്ട് അശറിനെ മുതക്കറാക്കണം, പക്ഷേ ചില്ലറിനെ മുന്നസാക്കണം. അപ്പോൾ സലാസത്ത് അശറ എന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഇന്താഹി എൻ്റെ സഹോദരൻ്റെ അടുത്തുണ്ട്, ഹമാമത്തൻ ഹമാമത്തുണ്ട്. ഇവിടെ അർത്ഥം കാര്യങ്ങളൊന്നും നോക്കണ്ട, ഹമാമത്ത് എന്നുള്ളത് മുന്നസാണ്. അപ്പോൾ ഇനി ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എണ്ണങ്ങൾ ഏതാണെന്ന് നോക്കണം. മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണങ്ങളാണെങ്കിൽ ഹമാമത്ത് മുന്നസായതുകൊണ്ട് മുതക്കറാണ് അവിടുത്തെ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള എണ്ണങ്ങളിൽ പെട്ടതാണ്, ഏത് പതിനഞ്ച് എണ്ണാണ് തന്നിരിക്കണേ. അപ്പോൾ ഹമാമത്ത് എന്നുള്ള മുന്നസാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് എന്ത് വേണം, നമുക്ക് ഇപ്പുറത്തുള്ള അശറ എന്താകണം, മുന്നസാകണം. പിന്നെ അപ്പുറത്തെ ചില്ലറ എന്താകണം, മുതക്കറാകണം. അപ്പോൾ എന്താണ്, അശറത്ത ഹംസ അശറത്ത ഹമാമത്തൻ എന്ന് വരണം. മനസ്സിലാവുണ്ടാവും അല്ലേ. ഫീ മദ്രസത്തി, എൻ്റെ മദ്രസയിൽ ഡാഷ് ഉസ്താദൻ, പതിനൊന്ന് ഉസ്താമാരുണ്ടെന്നാണ് പറയണത്. ഇവിടെ പതിനൊന്നാണ് എണ്ണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പതിനൊന്നാകുമ്പോൾ ഉസ്താദ് എന്നുള്ള മുതക്കറാണോ, അപ്പോൾ അതിന് മുമ്പുള്ളത് പത്തും ഒന്നും ഒക്കെ മുതക്കറാവണം. പത്തും ഒന്നും കൂടുമ്പോളാണ് പതിനൊന്ന് അല്ലേ, പത്തും രണ്ടും കൂടുമ്പോളാണ് പന്ത്രണ്ട്. അതിൽ അശറനെ മുതക്കറാക്കണം, അതിന് മുമ്പുള്ള ഒന്നിനെയും മുതക്കറാക്കണം. അപ്പോൾ ഉസ്താദ് മുതക്കറാകുമ്പോൾ അതിൻ്റെ മേലുള്ളതൊക്കെ മുതക്കറാക്കണം. എവിടെ, പതിനൊന്നിലും പന്ത്രണ്ടിലും. ഇനി മുന്നസാണോ, ഉസ്താദ് മുന്നസാണോ, അപ്പോൾ മുമ്പുള്ളതൊക്കെ മുന്നസാക്കണം. ഉസ്താദ് മുതക്കറാണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഹദനെയും അശറനെയും ഒക്കെ എന്ത് ചെയ്യണം, മുതക്കറാക്കി പറയണം. അപ്പോൾ ഇവിടെ ഏതാ ശരി, അഹദ അശറ ഉസ്താദൻ, അഹദ അശറ കൗക്കബൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. കൗക്കബ് മുതക്കറായി, അഹദ അശറിനൊക്കെ മുതക്കറാക്കി പറഞ്ഞില്ലേ. പിന്നെ അടുത്തെന്താണ്, ഫി സുന്ദൂഖി, പെട്ടിയിലുണ്ട്. സബഅത അശറ സബഅത്ത് പറഞ്ഞ ഏഴ്, അശറ പറഞ്ഞ പത്ത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ സബഅത്ത മുതക്കറ മുഅന്നസാണ്, അശറ എന്താണ്, മുതക്കറാണ്. അപ്പോൾ ഇനി മുതക്കറായ ഒന്നിനെടുത്ത് വെക്കാൻ അവിടെ പറ്റുള്ളൂ. അപ്പോൾ എന്താ വെക്കാൻ പറ്റുക, തുഫാഹത്തൻ കലമൻ കലമീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കലമൻ എന്ന് പറഞ്ഞാൽ മുതക്കറാണ്, കലമീൻ എന്ന് പറഞ്ഞാൽ മുതക്കറാണ്, തുഫാഹത്ത് എന്ന് പറഞ്ഞാൽ മുഅന്നസാണ്. അപ്പോൾ തുഫാഹത്തിന് ഏതായാലും വെക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ കലമൻ ുണ്ട് കലമീന്നുണ്ട്, ഇതിലിപ്പോൾ ഏതെടുത്ത് വെക്കുക, കലമൻ എന്നുള്ളതാണ് എടുത്ത് വെക്കേണ്ടത്. അതിപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാവുക, നിങ്ങൾ മൂന്നാമത്തെ എണ്ണത്തിലേക്ക് വരിക, പതിമൂന്നാമത്തെ എണ്ണത്തിലേക്ക് വരിക, പത്താമത്തെ പാഠത്തിൽ പതിമൂന്നാമത്തെ എണ്ണത്തിൽ എല്ലാത്തിൻ്റെ അവിടെ സലാസത്തെ അശറ ആമൻ എന്ന് പറഞ്ഞുകൊണ്ട് നസ്ബായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഫത്തഹായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ നോക്കി അർബത്ത അശറ ദീക്കൻ കൻ അല്ലേ, ഹംസത്തെ അശറ വലതൻ അതിൻ്റെ അടിയിൽക്ക്, സിത്തത്തെ അശറ അലുവൻ അതിൻ്റെ അടിയിൽക്ക്, സബത്ത അശറ ഫസ്ലൻ ഒക്കെ മഅദൂദിനെ മുഅന്നസ് തമ്മീസ് എന്ന തർക്കീബെന്ന് അതിനെ പറയുക. അതിന് നെസ്ബാക്കിയിട്ട് കൊടുക്കണേ. പാഠത്തിന് ഹെഡിങ് നോക്കുക, റൈത്തു അഹദ അശറ കൗക്കബൻ, കൗക്കബൻ എന്ന് ബായിന് ഫത്ത് തൻവീൻ ഇട്ട് ഒരു അലിഫിട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അല്ലാതെ കലമിൻ എന്നുള്ള മീമിൻ്റെ അടിയിൽ കെസർ ഇട്ടത് എടുത്ത് എഴുതാൻ പാടില്ല. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ ലിസാൻ ഖുറാൻ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് വായിക്കുക, പെട്ടെന്ന് നമുക്കതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആറാം ക്ലാസ് ലിസാൻ ഖുറാൻ മോഡൽ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരവും വായിക്കാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നസ്ലിബിൽ മുനാസിബി മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച ഉത്തരം എടുത്തിട്ട് നമ്മളവിടെ പൂരിപ്പിക്കണം. നോക്കട്ടെ, എണ്ണങ്ങളൊക്കെ നോക്കണം. ഇപ്പം നമ്മൾ എണ്ണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സബഅത അശറ, അശറ മുതക്കറാണ്, സബഅത മുഅന്നസാണ്, ഒക്കെ ശ്രദ്ധിക്കണം. സിത്ത അശ്രത്ത, അശ്രത്ത മുഅന്നസാണ്, സിത്ത എന്താണ്, മുതക്കറാണ്, ശ്രദ്ധിക്കണം. സമാനു എന്നുള്ളത് മുതക്കറാണ്, എട്ട്. അർബഅത്തു മുഅന്നസാണ്. ലാ തക്ദിബ്, നീ കളവ് പറയരുത്, ഒരു കാര്യം കൽപ്പിക്കുകയാണ്. ലാ തക്ദിബ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ, നഹി ഹാലിറുണ്ട്, നഹി ഗായിബുണ്ട്. ലാ തക്ദിബാണെങ്കിൽ നഹി ഗായിബ്, നഹി ഹാലിർ. ലാ തബക്കി, നീ കരയരുത്, ഒരു പെണ്ണിനോടാണ് പറയുന്നത്. ലാ തബക്കി, ലാ തബക്കി, ലാ തബക്കി എന്നാണ്, അതൊരു പെൺകുട്ടിയോട്, സ്ഥലത്തുള്ള പെൺകുട്ടിയോട് പറയുന്നതാണ്. ലാ തബക്കി, നീ കരയരുത് എന്ന്.
അപ്പം നോക്കാം നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. യാ വല്ലതി, എൻ്റെ ആൺകുട്ടി. സ്ഥലത്തുള്ളൊരു കുട്ടിയോട് മുഖത്ത് നോക്കി പറയാണ്. അപ്പോൾ അതെന്താണ്? ഹാലിറാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്ഥലത്തുള്ള കുട്ടിയോട് പറയുകയാണെങ്കിൽ ഹാലിറല്ലേ, സ്ഥലത്തില്ലാത്താണെങ്കിൽ അവൻ അവൾ എന്നാണ് പറയുക. ഇത് യാ വലുതി, ഏ ആൺകുട്ടി. അപ്പം എന്താണ്? വലത് ആൺകുട്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആണിനോട് പറയുന്ന എടുത്തിട്ടാണ് പൂരിപ്പിക്കേണ്ടത്. യാ വലുതി ലാ തക്ദീബ് എന്നാണ് എടുത്തു വെക്കുക, ലാ തബക്കി എന്നാണ് എടുത്തു വെക്കുക. യാ വലുതി ലാ തക്ദീബ്, ലാ തക്ദീബ, ലാ തക്ദീബ്, ലാ തക്ദീബി ആണ് പെണ്ണിന് പറയാം. ലാ തക്ദീബി, ലാ തക്ദീബ, ലാ തക്ദീബിന. അപ്പോൾ അവിടെ യാ വലുതി ലാ തക്ദീബ് അബദ, നീ ഒരിക്കലും കളവ് പറയരുത്. യാ ഉഖ്തി, എൻ്റെ പൊന്നു മോളെ, അല്ലെ എൻ്റെ സഹോദരി, മുന്നിലുള്ള പെണ്ണിനോടാണ് പറയുന്നത്. അപ്പോൾ സ്ഥലത്തുള്ളതാണ് ഹാലിറാണ്. അപ്പോൾ ഇവിടെ യാ ഉഖ്തി, ഏ സഹോദരി, ലാ തബക്കി, നീ കരയരുത് എന്നാണ് ഇവിടുത്തെ വില്ലെയ്യേണ്ടത്. അല്ലേ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ പെട്ടെന്ന്. പിന്നെ അടുത്ത എന്താണ്? ഫിൽ മദ്രസത്തി, ഫിൽ മദ്രസത്തി, മദ്രസയിലുണ്ട്. ഡാഷ് ഫസിലൻ, ഡാഷ് ക്ലാസ്സുണ്ട്. അപ്പോൾ ഫസിലൻ എന്നുള്ളത് നോക്കണം നിങ്ങൾ, അത് മുദക്കറാണ്. മാത്രമല്ല അതിൻ്റെ മേലെ ഫത്തഹ് നസ്ബാണുള്ളത്. അല്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 13 മുതൽ 13, 14, 15 എണ്ണൊക്കെ ആണെങ്കിൽ മഅദൂദിന് എപ്പോഴും എന്തായിരിക്കും? നസ്ബായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫസിലൻ എന്നുള്ളതിനൊക്കെ നസബാണുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 13-ന്റെ എണ്ണാണ്, വലിയ എണ്ണാണ്. നമുക്ക് മനസ്സിലായി 13 മുതലുള്ള അങ്ങോട്ടുള്ള എണ്ണാണ്. അപ്പോൾ ഫസിലൻ എന്നുള്ളത് മുദക്കറാകുമ്പോൾ തൊട്ടിപ്പുറത്ത് വരുന്ന അശറ മുദക്കറാവണം, അതിന് മുമ്പ് വരുന്ന ചില്ലറ മുഅന്നസാകണം. അപ്പോൾ അങ്ങനെയുള്ളത് ഏതാണത്? സബ്അത അശറ ഫസിലൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം കേട്ടോ. ഫി ബൈത്തി, എൻ്റെ വീട്ടിലുണ്ട്. ദജാജാത്തിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദജാജാത്തിൻ എന്ന് പറയുമ്പോൾ തിൻ എന്നുള്ള അവസാനത്തെ തായിന് കൊടുത്തിരിക്കുന്നത് നസബല്ല, എന്താ കൊടുത്തിരിക്കുന്നത്? ജെറാണ്. അപ്പോൾ ജെറു കൊടുത്തിരിക്കാണ് നമുക്ക് മനസ്സിലാക്കണം 3 മുതൽ 9 വരെയുള്ള എണ്ണാണെന്ന്. നസ്ബാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം 13 മുതൽ 19 വരെയുള്ള എണ്ണാണെന്ന്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ദജാജാത്തിൻ എന്നുള്ളത് മുഅന്നസാണ്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് കൊടുക്കണം? ദജാജാത്തിൻ എന്നുള്ളത് മഅദൂദാണ്. അപ്പോൾ മഅദൂദ് മുഅന്നസായി കഴിഞ്ഞാൽ അദദിനെ എന്താക്കണം നമ്മൾ പറഞ്ഞു? മുദക്കറാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇതിൽ അദദ് മുദക്കറായ അദദ് ഏതുള്ളത്? ചെറിയ എണ്ണങ്ങൾ സമാനുണ്ട്, അർബാത്തും ഉണ്ട്. സമാനു മുദക്കർ, അർബാത്ത് മുഅന്നസ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ദജാജാത്ത് മുഅന്നസായതുകൊണ്ട് സമാനു ദജാജാത്തിന്ന് കൊടുക്കണം. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ ഉണ്ട്. എന്തുണ്ട്? ഡാഷ് ഷജറത്തൻ. അപ്പോൾ ഷജറത്തൻ എന്നുള്ളത് നോക്കണം നമ്മൾ, അത് നസ്ബാണ് അല്ലേ. ഷജറത്തൻ എന്നുള്ളത് നസ്ബാണ്. ഫസിലൻ പോലെ ഷജറത്തൻ എന്നുള്ള നസ്ബാണ്, അത് മുഅന്നസാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന അശറത്ത് മുഅന്നസാകണം, അതിന് മുമ്പ് വരുന്ന ചില്ലറ മുദക്കറാകണം. അങ്ങനെ ഏതുള്ളത്? ദാഗ് എടുക്കണു. സിത്ത അശറത്ത ഷജറത്തൻ എന്ന് കൊടുക്കണം കേട്ടോ. അടുത്തതിൽ ഉമ്മി, ഉമ്മാക്കുണ്ട്. ഡാഷ് ഔലാദിൻ. ഔലാദ് എന്നുള്ളത് എന്താ സാധനം? കിസറാണ്. ദജാജത്തിൻ പോലെ ഔലാദിൻ എന്നുള്ള ദാലിനടിയിൽ കിസർ ജറാണ് കിടക്കുന്നത്. അപ്പോൾ അത് മുദക്കറും കൂടിയാണ്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് വേണം? അതത് മുദക്കറാകുമോ, അല്ല മഅദൂദ്, ഔലാദ് എന്നുള്ളത് മഅദൂദാണ്. മഅദൂദ് മുദക്കറാകുമോ അതത് എന്താണോ? മുഅന്നസാവണം. അപ്പോൾ എന്തെന്ന് കൊടുക്കണം? അർബാത്തു ഔലാദിൻ എന്നുള്ളത് ഇവിടെ പൂരിപ്പിക്കണം. മനസ്സിലായിണ്ടാവും അല്ലേ. അയ്യോ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നുമയ്യിസുൻ നഅത്ത വൽ മൻഊത മിമ്മയതി. നഅത്ത് മൻഊത്തിനെ അടിയിൽ പറയുന്ന ഉദാഹരണത്തിൽ നിന്ന് വേർതിരിക്കുക. നമ്മൾ ഏതിനാണ് നഅത്ത് എന്നും ഏതിനാണ് മൻഊത്ത് എന്നും പറയാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വിശേഷണം പറയുന്ന ആദ്യത്തെ ഇസ്മിനെ, വിശേഷണം പറയാൻ വേണ്ടി രണ്ട് ഇസ്മ ഉണ്ടാവും. ഒരു ഇസ്മ പറയാം, ഇനി വിശേഷണം പറയാം. ആദ്യത്തെ ഇസ്മിനെ മൻഊത്ത് എന്നും രണ്ടാമത്തെ ഇസ്മിനെ നഅത്ത് എന്നും പറയുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ സല്ലംതു, ഞാൻ സലാം ചൊല്ലി, അലാ ബിൻതൈനി, രണ്ട് പെൺകുട്ടികളുടെ മേൽ. സഗീറത്തൈനി, സഗീറത്തായ രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ സഗീറത്തൈനി എന്നുള്ളത് നഅത്താണ മൻഊത്താണ? ബിൻതൈനി എന്നുള്ളത് നഅത്താണ മൻഊത്താണ? നഅത്ത് മൻഊത്തിനോട് തുടരും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നഅത്ത് എന്നുള്ളത് ഏതാണ്? രണ്ടാമത് പറയുന്നതാണ് നഅത്ത്, ആദ്യം പറയുന്നതാണ് മൻഊത്ത്. അപ്പോൾ സഗീറത്തൈനി നഅത്തിൻ്റെ അടിയിൽ എഴുതണം, ബിൻതൈനി എന്നുള്ളത് മൻഊത്തിൻ്റെ അടിയിൽ എഴുതണം. ഓക്കെ, ഇനി അടുത്ത പേജ്. ഹാദാ കലമുൻ ജദീദുൻ. ഇതിലേതാണ് നഅത്ത്, ഏതാണ് മൻഊത്ത്? നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഇസ്മ എന്താണ്? മൻഊത്താണ്. രണ്ടാമത്തെ ഇസ്മ നഅത്താണ്. അപ്പോൾ ജദീദുൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ഇസ്മ. അതിനെ നഅത്തിൻ്റെ അടിയിലെടുത്ത് എഴുതണം. ആദ്യത്തെ ഇസ്മൊക്കെ മൻഊത്തിൻ്റെ അടിയിലെടുത്ത് എഴുതണം. ഇൽബിസ് സൗമൻ നലീഫൻ. സൗബ് എന്നുള്ളത് ആദ്യത്തെ ഇസ്മാണ്, അത് മൻഊത്താണ്. നദ്റുസുൽ യൗമ ദർസൻ ജദീദ. മുമ്പ് പറഞ്ഞത്, അതിൻ്റെ മുമ്പ് പറഞ്ഞ മനസ്സിലായില്ലേ? ഇൽബസ് നീ ധരിക്കുക, സൗബൻ നലീഫൻ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. സൗബൻ എന്നുള്ളത് വസ്ത്രം,
ഇടാം. അതാണ് മന്നൂത്ത് നലീഫൻ എന്നുള്ളതാണ് നഅത്ത്, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സൗബിനെ എടുത്തിട്ട് മന്നൂത്തിൻ്റെ അടിയിൽ എഴുതണം കേട്ടോ. ഇനിയെന്താണ് നദ്റുസുൽ യൗമ, ഇന്നേ ദിവസം ഞാൻ പഠിക്കും, ദർസൻ ജദീദൻ, പുതിയ പാഠം പഠിക്കും. അപ്പോൾ ദർസൻ എന്നുള്ളതാണ് മന്നൂത്ത്, ജദീദൻ എന്നുള്ളതാണ് നഅത്ത്. അടുത്തത് ജാ അൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ വന്നു. അൽ മുഖ്ലിസീന, നിഷ്കളങ്കരായ മുഅ്മിനീങ്ങൾ വന്നു. അപ്പോൾ മുഅ്മിനൂന എന്നുള്ളതാണ് മന്നൂത്ത്, മുഖ്ലിസൂന എന്നുള്ളത് നഅത്ത്. അപ്പോൾ ആദ്യത്തെ ഇസ്മു മന്നൂത്തും രണ്ടാമത്തെ ഇസ്മിനിക്ക് നമ്മൾ എന്നു പറയും നഅത്തും എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയിൽ വേണം കേട്ടോ, അങ്ങനെ കൊണ്ട് മാറരുത്. അടുത്തത് നുകമ്മിലു ബിൽ അംരിൽ ആയിബി ബിൽ മുനാസിബി, യോജിച്ച അമ്രു ആയിബ് വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ പൂരിപ്പിക്കണം. കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി, ഇതിൻ്റെ ഉത്തരം ഈ വന്നിട്ടുള്ള അമ്രു ആയിബിൻ്റെ പാഠത്തിൽ അദർസു സാബി ഏഴാം പാഠത്തിൽ 22-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ. കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി, അവിടെ എന്താണ്, എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യട്ടെ, നോട്ട് ബുക്കിൽ എഴുതിക്കൊള്ളട്ടെ എന്നാണ് പറയുന്നത്. ലിയക്തുബ്, എഴുതിക്കൊള്ളട്ടെ. കുല്ലു ത്വാലിബിൻ, എല്ലാ വിദ്യാർത്ഥികളും ഫി ദഫ്തരിഹി, അവൻ്റെ നോട്ട് ബുക്കിൽ എഴുതിക്കൊള്ളട്ടെ എന്ന്. അടുത്തതെന്താ, കുല്ലു ത്വാലിബിൻ ദർസഹു എന്നാണ്. ലിയ ദുറുസ്, പഠിച്ചു കൊള്ളട്ടെ. കുല്ലു താലിബിൻ, എല്ലാ വിദ്യാർത്ഥികളും, ദർസഹു, അവൻ്റെ പാഠങ്ങൾ പഠിച്ചു കൊള്ളട്ടെ എന്ന് അവിടെ. അപ്പോൾ ലിയ ലിയ ദുറുസ് ആണ് വേണ്ടത്. ഏറ്റടിയിൽ മിസാലിൽ അമ്രിൽ വായിബ് എന്ന് പറഞ്ഞ ഏറ്റടിയിൽ ഉദാഹരണം കാണുക കേട്ടോ. അതുപോലെ തന്നെ മിങ്കും ഉമ്മത്തിയ ദൂനൽ ഖൈർ, അത് മുകളിൽ കാണാം. വൽത്തക്കും മിങ്കും ഉമ്മത്തിയ ദൂനൽ ഖൈർ എന്നുള്ള വൽത്തക്കും ആണ് അവിടെ വിട്ടുപോയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ട, വളരെ സിമ്പിൾ. ഇവിടെ വിട്ടുപോയത് ഫില്ല് ചെയ്യാനാണ്. ലായക് ദിബ്, ലായക് ദിബാ, ലായക് ദിബു, ആ പെട്ടികോൾ അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ്. അമ്ർ ആയിബ് സർഫാക്കാൻ, ലാ തക് ദിബ്, ലാ തക് ദിബാ, ലായക് ദിബിനാ. ഇനി അടുത്തത് എന്താണ് സർഫാക്കാൻ, ലാ തക് ദിബ്, ലാ തക് ദിബാ, ലാ തക് ദിബു, ലാ തക് ദിബി, ലാ തക് ദിബാ, ലാ തക് ദിബിനാ. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പുറത്തെ പേജ് ഏഴാമത്തത്, നുജീബു, നാം ഉത്തരം പറയും. അന്നഹിയു നൗ ആനി മാഹുവ, നഹി രണ്ട് വിധമാണ്, ഏതൊക്കെയാണ്, നഹി ഹായിബും നഹി ഹാലിറു. ഇത് നോക്കുക, കൈഫയക്കൂനു, അടുത്ത ക്വസ്റ്റ്യൻ, കൈഫയക്കൂനു നഹിയുൽ ഹാലിറു മിൻ തസിനു, തസിനു എന്നതിലെ നഹി ഹാലിർ എങ്ങനെയായിരിക്കും. നഹി ഹാലിർ, നഹി ആയിബൊക്കെ കൊടുക്കാൻ എന്താ വേണ്ടത്, ആയിബ് കൊടുക്കാൻ ആയിബിൻ്റെ മുമ്പ് ഫതാക്കുപടെ ലാമിനെ കൊടുക്കുക, അവസാനം ജസ്മ ചെയ്യുക. ഹാലിറിൻ്റെ മുമ്പിലാണെങ്കിൽ ഫതാക്കുപടെ ലാമിനെ കൊടുക്കുക, അവസാനം ജസ്മ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഹാലിറാണോ ആയിബാണോ എന്നൊന്നും നോക്കണ്ട. തസിനു എന്നതിൻ്റെ ആദ്യത്തിൽ ഫതാക്കുപടെ ലാമിനെ കൊടുക്കുക, അവസാനം ജസ്മ ചെയ്യുക അഥവാ സുക്കൂൻ ചെയ്യുക. ലാ തസിൻ, അങ്ങനെ ആവുക കേട്ടോ, ലാ തസിൻ. രണ്ട് വരി വിട്ടിട്ടുണ്ട്, അത് വിശദീകരിച്ച് എഴുതാനാണോ എന്നറിയില്ല. ലാ തസിൻ എന്ന് എഴുതാൻ ഇത്രയധികം സ്ഥലമൊന്നും വേണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതണം, തസിനു എന്നതിൻ്റെ ആദ്യത്തിൽ ഫതാക്കുപെട്ട ലാമിനെ കൊടുക്കുകയും അവസാനം ജസ്മ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഉദാഹരണം തസിനു, ലാ തസിൻ, അങ്ങനെ എഴുതി വെക്കുക ആൻസർ കേട്ടോ. ഇനി അടുത്തത് പൂരിപ്പിക്കാനാണ്. അൽ ജുംലത്തു, ജുംല, സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലാത്ത എങ്ങനത്തെ സെൻറ്റൻസാണ്, തുബ്ദ ഉബി ഇസ്മിൻ, ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന സെൻറ്റൻസിന് എന്ന് പറയും തുസമ്മ. അപ്പോൾ എന്താ പറയുക, അൽ ജന്നത്തുല്ലത്തി തുബ്ദ ഉബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ എന്ന് പറയാം കേട്ടാ. ജുംലത്തൻ ഇസ്മിയത്തൻ, ഇസ്മിയായ ജുംല എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇദാ ദഖല ഹർഫു ലാ, ലാ എന്നുള്ള ഹർഫ് പ്രവേശിച്ചാൽ, ഫി അവൽ ഫീൽ മുലാരി, മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ പ്രവേശിച്ചാൽ, യക്കൂനു മംഫിയൻ, അതെന്താകും, അബാ മുലാരിയായ ഫീൽ മംഫിയാകും. വ ഇല്ല, അവിടെ വിട്ടത് പൂരിപ്പിക്കാനാണ്. വ ഇല്ല കഴിഞ്ഞിട്ട് എന്താണ് നമ്മളവിടെ ഇതുണ്ട്, അതായത് ഇദാ ദഖല ഹർഫു ലാ, ലാ എന്നുള്ള ഹർഫ് ഫി അവൽ ഫീൽ മുലാരി, മുലാരിയ ഫീലിൻ്റെ ആദ്യത്തിൽ പ്രവേശിച്ചാൽ, യക്കൂനു ആ ഫീലാകും, മംഫിയൻ മംഫിയാകും അല്ലേ. അപ്പോൾ യഫ് അലു എന്നുള്ളതിൻ്റെ ആദ്യത്തിൽ ലാ പ്രവേശിച്ചാൽ ലാ യഫ് അലു എന്നാകും. വ ഇല്ല, ഇനി അങ്ങനെ ലാ പ്രവേശിച്ചിട്ടില്ലെങ്കിലോ, വ ഇല്ല ഇനി അങ്ങനെ ലാ പ്രവേശിച്ചിട്ടില്ല, അപ്പോൾ ലാ ഇല്ല, അപ്പോൾ വെറും എഫ് അലൂന്നാകും. അപ്പോൾ എഫ് അലു എന്താ സാധനം, അത് മുസ്ബത്താകും. വയില്ല യക്കൂനു മുസ്ബത്ത് എന്നാണ് അവിടെ വിട്ടുപോയിക്കുന്നത് കേട്ടോ. വയില്ല യക്കൂനു മുസ്ബത്ത്, ലാ ഉണ്ടോ മംഫിയാണ്, ലാ ഇല്ലേ മുസ്ബത്താണ്, അതവർ ചോദിക്കുന്നത്. ലാ ഇല്ലെങ്കിൽ എന്താകും എന്ന്, അപ്പോൾ മുസ്ബത്താകും, യക്കൂനു മുസ്ബത്തൻ എന്നാണ് അവിടെ ഉത്തരം എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന്, ഇദാ ദുക്കിറൽ ഫായിലു മാ അൽ ഫീലി, ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാനൽ ഫീലു മാറൂഫൻ, അത് മാറൂഫായ ഫീല് എന്ന് പറയും. ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറൂഫായ ഫീൽ എന്ന് പറയും. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞില്ലേ, കത്തലൽ വലതു ഫഇറൻ, വലത് എന്നാണ് ഫായില്, കത്തല എന്നുള്ള ഫീലിനോട് കൂടെ വലതു എന്നുള്ള ഫായിലിനെ പറഞ്ഞു, അപ്പോൾ അത് മാറൂഫായ ഫീലാണ്. ഇനി പറയപ്പെട്ടിട്ടില്ലെങ്കിലോ, വല്ലം യുദ്ക്കർ, ഇനി പറയപ്പെട്ടിട്ടില്ലെങ്കിലോ ആ ഫീൽ എന്താകും, ഫീലിനോടുകൂടെ ഫായിലിനെ പറഞ്ഞില്ല, വലതിനെ പറഞ്ഞില്ല, അപ്പോൾ ആ ഫീൽ എന്താകും എന്ന് ചോദിച്ചാൽ, കാന മജ്ഹൂലൻ, അത് മജ്ഹൂലായ ഫീലാകും എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. കാന മജ്ഹൂലൻ, നു അജിബ് അറബിയിലാക്കുക,
പിതാവ് കർഷകനാണ്. പിതാവിന് എന്താ പറയുക? പിതാവിന് അബ് എന്ന് പറയും. കർഷകൻ എന്താ പറയുക? സാരി ഓ അബുൻ സാരി ഉൻ എന്ന് പറയണം. ഇനി എൻ്റെ പിതാവ് കർഷകനാണെന്നാണെങ്കിലോ അബീ സാരി ഉൻ എന്ന് പറയണം. പിതാവിനെ അബുൻ എന്ന് പറയാം. അബുൻ സാരി ഉൻ, ഇതാണ് പിതാവ് കർഷകനാണ് എന്നതിനെ അറബിയിലാക്കുക. അബുൻ സാരി ഉൻ. ഞാൻ എന്നതിനെ അറബിയിൽ എന്താ പറയുക? അന, ഞാൻ. ആറാം ക്ലാസ് എന്ന് എങ്ങനെ പറയാം? ക്ലാസ്സിനെന്ന് അറബിയിൽ പറയാം സഫ്. ക്ലാസ്സിൽ എങ്ങനെ പറയാം? ഫിസ്സഫി. ആറെന്ന് എങ്ങനെ പറയാം? സാദിസ്. വിദ്യാർത്ഥിക്ക് എന്താ പറയുക? ത്വാലിബുൻ. അപ്പോൾ അന ത്വാലിബുൻ ഫി സഫ്ഫി സാദിസി. അന ത്വാലിബുൻ ഫി സഫ്ഫി സാദിസി എന്ന് എഴുതാം കേട്ടോ. പിന്നെ അടുത്തെന്താ? അന്നു തർജിമു അറബിയിലാക്കാണ്. മാ ദഹബത്ത്, ദഹബ ദഹബാ ദഹബു ദഹബത്ത് അല്ലേ. മാ ദഹബത്ത്, അവളൊരു സ്ത്രീ പോയിട്ടില്ല. മാ ദഹബത്ത്, അവളൊരു സ്ത്രീ പോയിട്ടില്ല. പിന്നെന്താണ്? സാറ യസീറു സിർ. സാറ എന്ന് പറഞ്ഞാൽ എന്താണ്? നടന്നു അല്ലേ. യസീർ പറഞ്ഞാൽ നടക്കും. അതിൻ്റെ അമ്ര ഹാദിറാണ് സിർ, നീ നടക്ക്. സാറ യസീറു സിർ. സിർ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നടക്ക്. ലായദുഖുൽ ജന്നത്തു ഖാത്തിഉൻ. ഖാത്തിഉ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഖാത്തിഉആരാ? കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മാഷാല്ലാ, അൽഹംദുലില്ലാ. നമ്മളെ ലിസാനുൽ ഖുർആൻ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ വായനൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയം നിങ്ങൾ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇൽമും അഖലും അദബും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മാർക്കോടുകൂടി അടുത്ത ക്ലാസ്, അടുത്ത വർഷം പൊതുപരീക്ഷ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച് നന്നായി പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടി നിങ്ങളെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, അവരോടൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി നൽകുമാറാകട്ടെ. അവസാനം ഈമാൻ സലാമത്തായി സന്തോഷത്തോടെ സ്വർഗം കണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. MS വോയിസ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.